ബ്രിട്ടീഷ് ഇന്ത്യയിലെ നിയമമാണ്, സാംക്രമിക രോഗങ്ങളെ നിയന്ത്രിക്കുന്ന നിയമമുണ്ട്. 2021 വീണ ജോർജ് അവതരിപ്പിച്ച ബില്ലുണ്ട്, അത് നിയമമായിട്ട് കേരള നിയമസഭ അംഗീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം അനുസരിച്ച് സാംക്രമിക രോഗങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഭക്ഷ്യവസ്തുക്കളുടെ അതിൻ്റെ ദുരുപയോഗം അത് വലിയ പ്രശ്നമാണ്. ഈ ഒരു വിഷയം ചർച്ചക്കെടുത്തിട്ടുള്ളതാണ്. എന്നാൽ ശബ്ദം കേൾക്കുന്നില്ല. അപ്പോഴേ ശബ്ദം കേട്ടില്ല, കേട്ടില്ല. ഒരു 10 സെക്കൻഡ് പോയായിരുന്നു. ഫസ്റ്റ് ഇപ്പോഴും മ്യൂട്ട് ആയിരിക്കുക കേട്ടോ, അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കും ഫസ്റ്റ്. ഇപ്പോൾ ശരിയായി, പക്ഷേ ഫസ്റ്റ് ഒരു 10-30 സെക്കൻഡ് ആയിട്ട് ഒന്നും പറഞ്ഞത് മനസ്സിലായിട്ടില്ല. ബേക്കിലേക്ക് പോകണം. ആ ഒന്നുകൂടി പറയാം, ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ പറയാം. ബഹുമാന്യ സഹോദരങ്ങളെ, നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ സാമൂഹ്യ മാധ്യമ രംഗം ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഭക്ഷ്യവസ്തുവിൽ തുപ്പിക്കൊണ്ട് മാത്രമായി ചടങ്ങ് ആവിഷ്കരിച്ച് ബിരിയാണിയിലും ഇറച്ചിപ്പാത്രത്തിലും തുപ്പി, അല്ലെങ്കിൽ തുപ്പുന്നത് പോലെ ഒരു രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ട് അത് പൊതുമേശയിൽ വിളമ്പുക എന്ന ഒരു രീതി. നിർഭാഗ്യവശാൽ സാമൂഹ്യ മാധ്യമങ്ങൾക്കപ്പുറത്ത് നമ്മുടെ രാജ്യത്തിലെ ഇതര ദൃശ്യമാധ്യമങ്ങളൊന്നും ഈ വിഷയം ചർച്ചക്കെടുത്തില്ല. മറിച്ച് ഏതെങ്കിലും ഒരു അച്ഛൻ്റെ പേരിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നം അതീവ ഗൗരവത്തോടെ ചർച്ചയ്ക്കെടുക്കുന്ന മാധ്യമങ്ങൾ ഇത്തരം വിഷയങ്ങൾ കണ്ടു എന്ന് പോലും അവരുടെ ശ്രദ്ധയിൽ പോലും പെട്ടിട്ടില്ല. ആ ഘട്ടത്തിലാണ് ജനം ടി വി ഇതൊരു ചർച്ചയാക്കി. ജനം ടി വിക്ക് രാഷ്ട്രീയമുണ്ടാകാം, അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ഉണ്ടാകാം, പക്ഷെ ഒരു പൊതുപ്രശ്നം അവർ ചർച്ചയ്ക്ക് വിഷയമാക്കി. അതിലേക്ക് കേരളത്തിലെ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലൊക്കെ നിൽക്കുന്ന ആളുകൾ ചർച്ചയുടെ ഭാഗമായി. അതിലേക്ക് എന്നെയും ക്ഷണിച്ചു, ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തു. അവിടെ ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ അതിനെ കഴിവതും ഒരു മതപരമായ ചർച്ചയാക്കി ചുരുക്കി കാണണ്ട എന്ന് ഒരു നിഷ്കർഷയോടെയാണ് ഞാൻ പോയത്. എന്നാൽ അതിൽ ഇസ്ലാമിക പക്ഷത്തെ പ്രതികരിക്കാൻ വന്ന മാന്യ സുഹൃത്ത് യഹിയാത്തങ്ങളായിരുന്നു അദ്ദേഹം. SDPയുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവാണെന്ന് ആണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം അത് ബോധപൂർവ്വം ഇസ്ലാമിനെതിരെയാണ് എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യകത ഉണ്ടായി. അങ്ങനെ അത് ക്രമേണ മതത്തിലേക്കും വന്നു. അപ്പോൾ അവിടെ ചർച്ചയിൽ പ്രധാനമായും വന്ന കാര്യം, നിങ്ങളിൽ പലരും അതിൽ പങ്കെടുത്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, എന്നാൽ അതിൻ്റെ മെറിറ്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്കാണ് അതിൻ്റെ അവസരം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മുമ്പോട്ട് പറഞ്ഞിട്ട് മോഡറേറ്റേഴ്സ് ബാക്കി ആളുകൾക്ക് ചർച്ചയ്ക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കണം. ഞാനും ഇതിൻ്റെ പക്ഷത്ത് കേട്ടുകൊണ്ടിരിക്കാം. എന്നാൽ ആ ചർച്ചയിൽ ഹമീദ് ചേന്നമംഗലൂരാണ് ആദ്യം സംസാരിച്ചത്. അദ്ദേഹം ശ്രദ്ധിച്ചത് ഇതിനെ ഒന്ന് ജനറലൈസ് ചെയ്യുക എന്നതാണ്. എല്ലാ മതങ്ങളിലും ഇങ്ങനെയൊക്കെ ഉണ്ട്, മതങ്ങളിൽ ഒത്തിരി അന്ധവിശ്വാസമുണ്ട്, മതങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു രീതിയാണ്. ഞാനതിനെ ഖണ്ഡിച്ചു, കാരണം എല്ലാ മതങ്ങളിലും ഇങ്ങനെ ഇല്ല. ഭക്ഷണത്തിൽ തുപ്പുന്ന മതത്തെക്കുറിച്ച് എനിക്കറിയില്ല. ഇസ്ലാമിനെക്കുറിച്ച് ഞാൻ അങ്ങനെ ധരിച്ചിരുന്നില്ല. ഭക്ഷണത്തിൽ തുപ്പുന്നൊന്നും ഞാൻ ധരിച്ചിരുന്നില്ല. പക്ഷെങ്കിൽ പിന്നെ അതിനകത്ത് ഒറ്റപ്പെട്ടതാണ് എന്ന് പറയാനും അദ്ദേഹം ശ്രമിച്ചു. ഇത് ഗൗരവത്തിൽ എടുക്കേണ്ട ഒറ്റപ്പെട്ടൊരു കാര്യമാണ്. ഒറ്റപ്പെട്ടതല്ല, കാരണം ഇത് കാന്തപുരമാണ് ഒരു ഭാഗത്തിൽ ചെയ്യുന്നത്, പിന്നെ കാസർഗോഡുകാരനൊരു തങ്ങളാണ് ഈ കാര്യം ചെയ്യുന്നത്. അപ്പോൾ ആർക്കും ദോഷമില്ലാത്ത വിധത്തിൽ അദ്ദേഹം വളരെ ഡിപ്ലോമസി ഈ ചർച്ചയിൽ അദ്ദേഹം സൂക്ഷിച്ചുകൊണ്ട് സംസാരിക്കാനുണ്ടായത്. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു, അത് അങ്ങനെ പറയാനുള്ളൊരു പ്രേരണ നമ്മുടെ മുമ്പിലുള്ള യമുഡാപ്പികളാണ്. അവർ എക്സ് മുസ്ലിങ്ങളെന്ന് അറിയപ്പെടുമ്പോഴും സുഡാപ്പികളുമായി ശീലിച്ചു പോരുന്ന ഒരു രഹസ്യ ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ ഒരു ഒടുവിലത്തെ ഉദാഹരണമായി ശ്രീ ഹമീദ് ചേന്നമംഗലൂരിൻ്റെ രീതിയും ഞാൻ ധരിച്ചു എന്നുള്ളതല്ല, അദ്ദേഹം തന്നെ ഞാൻ പറഞ്ഞത് ഈ സ്വത്വബോധം, അതായത് ഇസ്ലാമിലെ കാപട്യങ്ങൾ ഇവർക്കറിയാം, ഇസ്ലാം മുഴുവൻ ഉള്ള അശാസ്ത്രീയതകൾ അറിയാം, ഖുർആൻ ഒരു തമാശ പുസ്തകമാണെന്ന് ഇവർക്കറിയാം, അതിലിങ്ങൊരു ഉള്ളടക്കം ഇല്ലെന്നും അറിയാം. പക്ഷെ അത് പറയുമ്പോൾ തന്നെ മറ്റുള്ള വിശ്വാസം ഇതുപോലെ ആണെന്നാക്കി തീർക്കേണ്ടി വരുന്നത് തങ്ങളുടെ ആ സമൂഹത്തോട് ഉള്ള ഒരു കടപ്പാട് അവർ പൂർത്തീകരിക്കുകയാണ്. അല്ലാതെ ഇതര മതങ്ങളിൽ അന്ധവിശ്വാസം കൊണ്ട് അത് വിമർശിക്കണം എന്നതിൽ ആർക്കും തർക്കമില്ല.
ഇതരമതങ്ങളെ വിമർശിക്കുന്നതിലും ആർക്കും പ്രശ്നമില്ല, നമുക്ക് ആർക്കും പ്രശ്നമില്ല. പക്ഷെ അത് ഇസ്ലാം പോലെയാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം മൂല്യങ്ങളെ കുറിച്ചുള്ള ചിന്തയിൽ മതങ്ങൾ എത്രയോ കാര്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. ഇസ്ലാം ഒഴികെയുള്ള മതങ്ങൾ ഇസ്ലാം എന്ത് സംഭാവന ചെയ്തു എന്ന് അവർ തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ ഇന്ന് വരെ അത് കേട്ടിട്ടില്ല. ഏതായാലും ഈ ചർച്ചയിൽ അദ്ദേഹത്തിന് ശേഷം പിന്നെ സംസാരിച്ചത് ആർ വി ബാബുവാണ്. അദ്ദേഹം ഹിന്ദു ഐക്യവേദിയുടെ ആളാണ്. അദ്ദേഹവും സംസാരിച്ചു. തദനന്തരം നമ്മളുടെ ജാമിത ടീച്ചർ സംസാരിച്ചു. ജാമിത ടീച്ചറ് നവോത്ഥാന നായിക എന്ന രൂപത്തിലാണ് ടി വി ചാനൽ പരിചയപ്പെടുത്തിയത്. അടുത്ത ഘട്ടം സംസാരിച്ചത് നമ്മളുടെ യഹിയ തങ്ങൾ എന്ന അദ്ദേഹമാണ്. എനിക്ക് ഒളിവിലാണ് അവസരം ലഭിച്ചത്. അപ്പോൾ എനിക്ക് അവ കൗണ്ടർ ചെയ്ത് പറയാനുള്ള അവസരം ഉണ്ടായി. ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചു. യഹിയ തങ്ങൾ പറയുന്നത് ഇത് സുരേന്ദ്രന്റെ നാട്ടിലാണ്. സുരേന്ദ്രന്റെ സാമ്പത്തിക വിവാദത്തെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്ത് പിന്നെ അമൃതാനന്ദമയ്യെ പറ്റി അത് തുടങ്ങി വെച്ചത് നമ്മളുടെ മറ്റേ ചേന്നമംഗലാണ്. അപ്പൊ ഇവരെല്ലാം ഇങ്ങനെ സംസാരിക്കുകയും വിഷയത്തിൽ നിന്ന് മാറുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാനേതായാലും വിഷയത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ശ്രമിച്ചു. ഞാൻ മുമ്പോട്ട് കൊണ്ടുവച്ച പ്രധാനപ്പെട്ട കാര്യം ഈ ഇസ്ലാമിക നിയമം അനുസരിച്ച് ഭക്ഷണത്തിൽ ഊതരുത് എന്ന് തന്നെ ഉണ്ട്. ഊതരുത്, ഭക്ഷണത്തിൽ ഊതരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭക്ഷണത്തിൽ തുപ്പുന്നുണ്ട്. മുഹമ്മദ് ഭക്ഷണത്തിൽ തുപ്പുന്നു എന്നത് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ച ഹദീസുകൾ ഞാൻ വായിച്ചും കേൾപ്പിച്ചു. അതിൻ്റെ രംഗവും വായിച്ചു കേൾപ്പിച്ചു. ഇതും വായിച്ചു കേൾപ്പിച്ചനന്തരം ചർച്ച വീണ്ടും കുടുംബിരിക്കൊണ്ടു. വളരെ കൃത്യമായിട്ട് ജാമിത ടീച്ചർ അതേ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അവരുടെ സ്വതസിദ്ധ ശൈലിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. എനിക്ക് തോന്നുന്നു യഹിയ തങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഹദീസ് കേൾക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ഇസ്ലാമിക പണ്ഡിതന്മാരെ പോലെയും നമ്മളിപ്പോൾ ഇവരെ ഹദീസുകളും ഖുറാനും പഠിപ്പിക്കേണ്ട സ്ഥിതിയിലാണ്. അവസാനം പറയുന്നത് ഇവിടെ ഇരിക്കുന്ന പാതിരി, അതായത് എന്നെ കുറിച്ച് പറഞ്ഞാണ്, പാതിരി എന്ന് വിളിച്ചത് കുഴപ്പമൊന്നുമില്ല, അവിടെ ഇരിക്കുന്ന പാതിരി ഇത് ഹദീസ് കണ്ടിട്ടുണ്ടോ, ഹദീസ് കേട്ടിട്ടുണ്ടോ, എന്താ ഹദീസ് എന്നറിയാവോ. അപ്പൊ തിരിച്ച് നമ്മൾ പറഞ്ഞത് ഈ മുഹമ്മദ് എന്നൊരു പേര് ഉപയോഗിച്ചതിന്റെ പേരിൽ ഒരു മാഷിന്റെ കൈവെട്ടിയ രാജ്യത്ത് അമുസ്ലിമായ നമ്മൾ ഈ ഹദീസ് നമ്പർ കൃത്യം ഉദ്ധരിച്ച് തെളിവ് കൊടുക്കാതിരുന്നാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തിനെ പറ്റി നമുക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഹദീസുകൾ കൃത്യമാണ്, പറഞ്ഞവ വ്യക്തമാണ്. ഇവിടെ ഒരു കാര്യം, ഈ ജനൻ ടി വിയുടെ ചർച്ചയാണ്. ഈ ജനൻ ടി വിയുടെ ചർച്ചയിൽ പോകാമോ എന്നൊക്കെ ചോദിച്ച് ഒരു പുതിയ ചിന്ത ഉരുത്തിരിഞ്ഞു. അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്, എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു. ജനൻ ടി വിയുടെ ചർച്ചയിൽ പോകാൻ പറ്റില്ലെങ്കിൽ മീഡിയ വണിന്റെ ചർച്ചയിലും പോകാൻ പറ്റില്ല. അങ്ങനെയും പ്രശ്നം കിടപ്പുണ്ട്. ജീവൻ ടി വിയുടെ ചർച്ചയിലും പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ മതപരമായ ഒരു ബന്ധമുള്ള ഒരു ചാനലിലും പോകാൻ പറ്റില്ല. അത് അത്തരമൊരു അസ്പർശ്യത ജനൻ ടി വിക്ക് മാത്രമായി ചുരുക്കുന്നത് തെറ്റുമാണ്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. ഏതായാലും ഈ ചർച്ചയിൽ ഉടനീളം ഉരുത്തിരിഞ്ഞു വന്ന കാര്യം അതിനെ പ്രതിരോധിക്കാൻ യഹിയ തങ്ങൾക്ക് കഴിഞ്ഞില്ല. ഒന്നാമത്തെ കാര്യം, ഇന്നിപ്പോൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ക്ഷണിച്ചാൽ ഇസ്ലാമിക പക്ഷത്തു നിന്ന് ഒരു പണ്ഡിതനെയും കാണുന്നില്ല എന്നുള്ളതാണ്. അഥവാ വന്നാൽ ഇത് വെളിപ്പിക്കണം. ആദ്യം പറയുന്നത് ഇങ്ങനെയൊന്നും അല്ല. നമ്മൾ കണ്ടു ചപ്പാത്തി പായ്ക്ക് ചെയ്യുന്ന ഒരു കമ്പനി കണ്ടു. ആ കമ്പനിയിൽ ഈ ചപ്പാത്തി പായ്ക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ആ കൂട് അതിനകത്ത് ഇങ്ങനെ തുപ്പുന്ന പോലെ കാണിക്കുകയാണ്. അതിനുശേഷം അപ്പുറത്ത് അതേ ഈ ചപ്പാത്തി പായ്ക്ക് ചെയ്യുകയാണ്. അതിന് യഹിയത്തങ്ങൾ പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതിനു മുമ്പ് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയും. അത് കൂടുതൽ കുരുക്കിലകപ്പെടുമ്പോൾ പറയുന്നത് ഇസ്ലാമിനെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്നു, ഇസ്ലാമിക വിരോധം നമ്മൾ പ്രകടിപ്പിക്കുന്നു. പക്ഷെ ഊതുകല്ല, അങ്ങനെയാണെങ്കിൽ ചപ്പാത്തിയിൽ എന്തിനാണ് ഊതുന്നത്? കൂട് ഊതി വീർപ്പിച്ച് അങ്ങോട്ട് ഇടുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ചപ്പാത്തിയിൽ ഊതുന്നത്, ഇറച്ചിക്കലത്തിൽ ഊതുന്നത്? ഇതെല്ലാം നമ്മൾ കണ്ടു. ഭക്ഷണത്തിൽ ഊതരുതെന്ന് കൃത്യമായ ഹദീസിൽ എഴുതി വെച്ചിരിക്കുകയാണ്. തുപ്പുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഭക്ഷണം, അതിപ്പോൾ ഒരാൾ കഴിക്കുന്നതിൽ നമുക്ക് വിരോധമൊന്നുമില്ല. അവർക്കത് മതിയെങ്കിൽ അവരത് കഴിക്കട്ടെ. മാത്രമല്ല ഈ നമുക്കിതൊന്നും ഭക്ഷണം എടുത്തു വെച്ചിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പോലുമല്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാണ്. ഈ ഒരു പരിതസ്ഥിതിയിൽ ഈ ഞങ്ങൾ മുമ്പോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം, ഈ ഹലാൽ എന്ന ബോർഡ് വെക്കുന്ന ഇടത്ത് നമുക്കിനി ഭക്ഷണം കഴിക്കാൻ കയറാമോ? ഇവിടെ ആരാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്? അതിൻ്റെ രീതി എന്താണ്? ഇനി നാളെ ഒരിക്കൽ ഈ ബിസിനസ് പൊട്ടിപ്പോയി കഴിയുമ്പോൾ ഹലാൽ ബോർഡ് എടുത്തു മാറ്റിയിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ഹോട്ടൽ ബുഖാരി എന്നൊക്കെ ഉള്ള മാറ്റിയിട്ട് അതിന് പകരമായിട്ട് വരാൻ പോകുന്നത് ഹോട്ടൽ കല്യാണി എന്നാക്കിയിട്ട്, അല്ലെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ മറ്റേതെങ്കിലും ഒരു ക്രിസ്തീയ പേര് വെച്ചിട്ട് ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുമ്പോൾ അവിടെ നടക്കുന്ന ഇതേ രീതിയാണെങ്കിൽ എന്ത് ചെയ്യും? കേരളത്തിൽ എങ്ങനെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്? ഈ ഒരു പരിസ്ഥിതി അപകടകരമാണ്. ഈ ഒരു കാര്യമാണ് ആ ചർച്ചയിലുടനീളം ഉരുത്തിരിഞ്ഞത്. അപ്പോൾ ഇന്നിപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ ഇസ്ലാം നന്നായിട്ട് വിയർക്കുന്നു. ഇത്ര നാളും ഹലാലിനെ കുറിച്ച് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഒക്കെ കാപട്യമാണ്. ഞാനൊക്കെ ധരിച്ചിരുന്ന ഈ ഹലാൽ എന്ന് പറയുന്നത് കൃത്യമായി ഞരമ്പ് കണ്ടിച്ച് മൃഗത്തിന്റെ രക്തം ഒഴുക്കി കളയുമ്പോൾ ഒരു ബിസ്മി ചൊല്ലുന്നു. അതിലെന്ത്, അത്രയും കാര്യമല്ലോ. ഞാൻ അങ്ങനെ ന്യായീകരിച്ച് തന്നെ വീഡിയോ ഇറക്കിയിട്ടുണ്ട്.
അത്രയും കാര്യമുള്ളെങ്കിൽ നമ്മൾ ഇതിനെ വലിയ ഗൗരവത്തിലെടുക്കണോ എന്ന് ചോദിച്ചു തന്നെ ഞാൻ സെബാസ്റ്റിനോടൊക്കെ വിയോജിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ കൺമുമ്പിൽ ഇപ്പോൾ കാണുന്ന ഈ കാഴ്ച അറപ്പുളവാക്കുന്നതാണ്. ഇവ അരവണ പായസം ഭക്ഷിക്കണം, അതിലേക്ക് തന്ത്രി അദ്ദേഹം ഇങ്ങനെ മന്ത്രവും ചൊല്ലി അങ്ങനെ ആർക്കെങ്കിലും കഴിക്കാൻ മനസ്സുണ്ടേ കഴിച്ചോളൂ. അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വിളമ്പാൻ വന്നാൽ അതിനെ പ്രതിരോധിക്കണം എന്ന ഒരു ആഹ്വാനമാണ് നമ്മൾ മുമ്പോട്ട് വെച്ചത്. അപ്പോൾ ഇതേക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് ആ ചർച്ചയിൽ കണ്ടവരും ഇപ്പോൾ ഞാൻ അവതരിപ്പിക്ക വഴി വസ്തുതകൾ മനസ്സിലാക്കിയവരുമായ സുഹൃത്തുക്കൾക്ക് ഈ ചർച്ചയുടെ ഭാഗമാകാം. മോഡറേറ്റേഴ്സ് ചർച്ച യഥോചിതം നിയന്ത്രിക്കാം, സമയക്രമം ഒക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. കാരണം എല്ലാവരും ക്ഷീണിതരാണെന്ന് എനിക്ക് തോന്നുന്നു. പലയിടങ്ങളിൽ ചർച്ച നടത്തിയ ശേഷമാണ് നമ്മളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. ആ ചർച്ചയുടെ മെരിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവർക്കും ഈ ചർച്ചയിലേക്ക് ഹൃദയംഗമായ സ്വാഗതം. ഓക്കെ പാസ്റ്റർ, താങ്ക് യു. സിജോ ബ്രദറെ കേൾക്കുന്നുണ്ടോ? സിജോ ബ്രദറെ, സിജോ ബ്രദർ കേൾക്കുന്നുണ്ടോ? ഞാൻ പിന്നെ സംസാരിച്ചോളാം ബ്രദറെ. ശരി ശരി, ഞാൻ ഇപ്പൊ ടി ജി മോഹൻദാസ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനേ മനഃപൂർവം ഒഴിവാക്കിയ ഒരു ചർച്ചയായിരുന്നു ഈ ജനം ടി വി ചർച്ച, എന്നെ ക്ഷണിച്ചിരുന്നു. ഞാൻ വിഷയം ഇതായത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്നെ ഒഴിവാക്കണം, വേറെ ആരെങ്കിലും വിളിച്ചോളൂ എന്ന് പറഞ്ഞു. കാരണം ആവുന്നത്ര വിദ്വേഷം ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഒരു ലൈനിലാണ് ഞാൻ പരിശ്രമിക്കുന്നത്. ഞാനൊരു എൻ്റെ താൻ പരിശ്രമിച്ച എന്താണ് കാര്യം ചോദിച്ചാൽ ഒന്നുമില്ല, പക്ഷെ എൻ്റെ മനസ്സ് അങ്ങനെയാണ്. അത് ചർച്ച ചെയ്ത് വഷളാക്കേണ്ട, കാരണം ഒരു ടി വിയാണ്, ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നതാണ്. കേരളത്തിൽ കോടിക്കണക്കിന് ആൾക്കാരുണ്ട്, അതിൽ കുറെ ലക്ഷങ്ങൾ ജനം ടി വിയും കാണുന്നുണ്ട്. അപ്പൊ അതിലൂടെ ഈ ഒരു ഒരു സംശയത്തിന്റെ അന്തരീക്ഷം ഞാനായിട്ടുണ്ടാക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചു. ഇത് നിസ്സാര കാര്യമല്ല. ഞാൻ ക്ലബ് ഹൗസിലെ എൻ്റെ ഇസ്ലാമിക സുഹൃത്തുക്കളോട് പലരോടും പറഞ്ഞു, അവരൊന്നും അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം വെച്ച് ഇങ്ങനെ ഒരു സംശയം ഉണ്ടാക്കല്ലേ. ചിലർ പറയുന്നത് അതുകൊണ്ട് കുഴപ്പമെന്താ, ഉസ്താദ് ഒന്ന് തുപ്പിയതുകൊണ്ട് കുഴപ്പമെന്താ, ശരിയല്ലേ. ഇപ്പൊ എനിക്കൊരു രോഗം ഉണ്ടെന്ന് തന്നെ വെച്ചു, ഞാൻ വലിയൊരു കുട്ടകത്തിൽ ചോറുണ്ടാക്കുന്നു. ഇവിടെ ഞങ്ങളുടെ ഇവിടെ മറ്റേ അമ്പലങ്ങളിൽ പ്രസാദ കൂട്ടുണ്ട്. വല്ലാർപാടം പള്ളിയിൽ യേശുദാസൊക്കെ വന്ന് വിളമ്പാറുള്ള പള്ളിയാണ്. വലിയ കുട്ടകത്തിലാണ് ചോറുണ്ടാക്കുന്നത്, കാരണം 10,000-2,000 പേരൊക്കെയാ കഴിക്കാനിരിക്കുന്നത്. അതിലൊരാളൊന്നും തുപ്പി എന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി അയാൾക്കൊരു രോഗം ഉണ്ടെങ്കിൽ തന്നെ ഇറ്റ് ഈസ് സോ സ്മോൾ ദാറ്റ് ഇറ്റ് മേ നോട്ട് അഫക്ട് പീപ്പിൾ. ഒന്നോ രണ്ടോ പേർക്ക് ചിലപ്പോൾ അഫക്ട് ചെയ്യുന്നു വരാം, അതൊന്നും ഇത് ഇതുമായിട്ട് ആട്രിബ്യൂട്ട് ചെയ്ത് അതങ്ങനെ അങ്ങ് പോകും. അപ്പോ ചിലർ പറയുന്നത് ഇതിലെന്താ കുഴപ്പം, ഇങ്ങനെ ഉത്തരം കിട്ടി. ചിലർ പറയുന്നത് ഏയ് തുപ്പുന്നില്ല, ഊതുന്നേ ഉള്ളൂ. ഞാൻ പറയും ശരി, ഊതുന്നേ ഉള്ളെങ്കിൽ പോലും അത് ചെയ്യുന്നത് എന്തിനാണ്? മറ്റുള്ളവന് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മളൊന്ന് ഊതുക, ഊതുമ്പോൾ അതിൽ തുപ്പൽ വീഴാം, വീഴാതെയും ഇരിക്കാം. അതൊക്കെ ശ്രദ്ധിച്ചാണ് മോഹൻദാസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഒരു സംശയം ഉണ്ടാക്കല്ലേ. ചിലർ പറയുന്നു ഏയ് അങ്ങനെയൊന്നുമില്ല, അത് മതചടങ്ങിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഭക്ഷണത്തിൽ മാത്രമേ തുപ്പുള്ളൂ, ബാക്കി ഭക്ഷണത്തിൽ തുപ്പില്ല. ഞാൻ പറഞ്ഞു ഇത് എങ്ങനെ ഉറപ്പിക്കാം ബാക്കിയിൽ തുപ്പുന്നില്ല എന്ന്? ബാക്കിയിലും തുപ്പിയാൽ എന്താ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇത് ആകെക്കൂടെ മനുഷ്യ മനസ്സിൽ അനാവശ്യമായ ഒരു കാലുഷ്യം, സംശയം. ഞാൻ പറയാറില്ല ട്രസ്റ്റ്, സമൂഹങ്ങൾ തമ്മിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്ത് ജീവിക്കുന്നത് എങ്ങനെയാണ്? ഒരു പരസ്പര വിശ്വാസമുണ്ട്. എനിക്ക് എൻ്റെതായ ചില വിശ്വാസങ്ങൾ, പ്രമാണങ്ങൾ, ചിട്ടകളൊക്കെ ഉണ്ട്. അനിൽക്കുടിത്തോട്ടത്തിന് അദ്ദേഹത്തിൻ്റെതായ ചിട്ടകൾ, പ്രമാണം. ഞങ്ങൾ സുഹൃത്തുക്കളായിട്ട് ഒരു സമൂഹത്തിൽ പെരുമാറുന്നത് എങ്ങനെയാണ്? ഒരു ഒരു പരസ്പര ഒരു ട്രസ്റ്റുണ്ട്. ഞാൻ ഉറങ്ങുമ്പോൾ അദ്ദേഹം എന്നെ കുത്തിക്കൊല്ലുകയില്ല എന്നൊരു വിശ്വാസം. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ചായ കുടിച്ചാൽ അതിൽ ഞാൻ വിഷം കലർത്തില്ല എന്ന് അദ്ദേഹത്തിനൊരു വിശ്വാസം. ഇതല്ലേ നമ്മൾ ജീവിച്ചു പോകുന്നത്? പക്ഷെ ഈ ട്രസ്റ്റ് നശിച്ചു കഴിഞ്ഞാൽ
എന്റെ വീട്ടിൽ നിന്ന് പച്ചവെള്ളം കുടിക്കാൻ അനൽക്കോടത്ത് കുടിത്തോട്ടത്തിന് പേടി, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഒരു പരിപ്പോടെ തിന്നാൻ എനിക്ക് പേടി. കാരണം എന്തെങ്കിലും കൂടോ അത്രയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ആർക്കറിയാം. ഇങ്ങനെ ഒരു ഒരു ട്രസ്റ്റ് നശിപ്പിക്കുന്ന ഒരു ഏർപ്പാട് ഭീകരമാണ്. അപ്പോ ഞാൻ പറഞ്ഞു അതിന് ഫർദർ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, ഞാനില്ല ചർച്ച ചെയ്ത് നിങ്ങൾ ആരാന്ന് വെച്ചാൽ വിളിച്ചോളൂ. പക്ഷെ അതുപോലും ഒരു നല്ല ജെസ്റ്റർ ആയിട്ടില്ല. ഇസ്ലാമിസ്റ്റുകള് അവര് ഇതറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല, മോഹൻദാസിന് ഉത്തരവില്ല അതുകൊണ്ട് മോഹൻദാസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു, വിശ്വാസം നശിപ്പിച്ചു അത് ഇത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഉത്തരവില്ല എന്നിട്ടല്ല, എൻ്റെ കയ്യിൽ ഖുറാൻ ഇല്ല എന്നിട്ടല്ല, ഹദീസ് ഇല്ല എന്നിട്ടല്ല, ബൈബിൾ ഇല്ല എന്നിട്ടല്ല, ഞാനത് ഉപയോഗിക്കാറില്ല, ഞാൻ അങ്ങനത്തെ ഒരു തർക്കത്തിലേക്ക് ഞാൻ കടക്കാറില്ല. ഇതൊക്കെ ഉള്ളപ്പോ പോലും മനുഷ്യരായിട്ട് ഒരു സമൂഹമായിട്ട് നമുക്ക് ജീവിക്കണ്ടേ? ഇപ്പൊ ശരി തർക്കങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ എഴുതിയില്ല അങ്ങനെ എഴുതിയില്ല എന്ന് എഴുതി, ഇപ്പൊ ഇതൊക്കെ ഇരിക്കുമ്പോ പോലും മനുഷ്യൻ ജീവിതം മുന്നോട്ട് പോകണ്ടേ? അതിനൊരു ധാരണ വേണ്ടേ പരസ്പരം? ആ ധാരണയും വിശ്വാസവും നശിപ്പിച്ചാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? അന്യോന്യം വാളും കുടുവാളും എടുത്ത് വെട്ടാൻ പോകുന്നോ? അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് ചെയ്യരുത് എന്ന് കാല് പിടിച്ച് പറഞ്ഞാൽ പോലും ചെയ്താൽ എന്താ കുഴപ്പം എന്ന് തിരിച്ചു ചോദിച്ചാൽ എന്ത് ചെയ്യും? എനിക്കും മനസ്സിലാവണില്ല ഇങ്ങനത്തെ ക്രൈസിസ് ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിന് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുക. ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ, ചായ കുടിക്കാൻ പറ്റാത്ത പേടിക്കുന്ന അവസ്ഥ. പലരും ഈ നമ്മൾ മൂന്നാല് പേര് യാത്ര ചെയ്യുമ്പോൾ ഒരാൾ പറഞ്ഞാൽ മതിയല്ലോ, അതേ ഇവിടെ എന്തോ തുപ്പലോ മൂക്കുകയറ്റിലോ എന്തൊക്കെ ഉണ്ടപ്പാ, നമുക്ക് ഈ ഹോട്ടലിൽ കയറണ്ട. അപ്പൊ നമ്മൾ അടുത്ത ഹോട്ടലിൽ പോവും, അയാളുടെ സെന്റിമെന്റ്സ് മാനിച്ചുകൊണ്ട് നമുക്ക് പേടിയില്ലായിരിക്കും, പക്ഷെ അയാൾക്ക് പേടിയുണ്ടല്ലോ, കൂടെ അയാളില്ലേ, അയാളെ കൂടെ ചേർക്കാതെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ, അടുത്ത ഹോട്ടലിലും കയറും. ഇങ്ങനെ ഒരു അവസ്ഥ കേരളത്തിൽ എൻ്റെ ഇത്രയും കാലത്തെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല. ഇത്രയധികം ഒരു ലോസ് ഓഫ് ട്രസ്റ്റ്, അതാണ് എന്നെ വറി ചെയ്യുന്നത്. എനിക്ക് ആരെങ്കിലും ഏതെങ്കിലും മതത്തിന് വിശ്വസിക്കുകയോ ഏതെങ്കിലും ഗ്രന്ഥവും ചുമന്നുകൊണ്ട് നടക്കുകയോ ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല, എന്നെ ഉപദ്രവിക്കരുത്, സമൂഹത്തെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഇപ്പൊ ഇത് സമൂഹത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന അവസ്ഥയിലായി കഴിഞ്ഞു. ഇപ്പൊ പലരും എന്നോട് പറഞ്ഞു മെയിൻ സ്ട്രീം മീഡിയ ഏത് എടുത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഇന്ന് ജനം ടി വി എടുത്തല്ലോ, നാളെ മനോരമ മാതൃഭൂമി ഇവർക്കൊക്കെ എടുക്കേണ്ടി വരും. കാരണം ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മള് മലയാളത്തിൽ പറയുമല്ലോ, അവനെ കുടിച്ച പച്ച വെള്ളത്തിന് അവനെ വിശ്വസിക്കരുത്. അത് പ്രയോഗത്തിൽ കാണുന്നു, മറ്റത് ആലങ്കാരിക വേണ്ടി നമ്മൾ പറയുന്ന ഒരുത്തിനോട് ദേഷ്യം വരും. ഇത് പ്രയോഗത്തിൽ ഒരു മനുഷ്യനിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം മേടിച്ച് കുടിക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടുവന്ന് വയ്ക്കുക എന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഭീകരമായ ഒരു അവസ്ഥയാണ്, കഷ്ടമായി പോയി, സങ്കടമായി പോയി. താങ്ക് യു. ഓക്കെ ടീച്ചർ സാറേ, താങ്ക് യു. അടുത്തത് അനലജ, ഫ്രീ ആയോ അനലജ? അനിൽകുമാർ ഫ്രീ ആയോ? ഓക്കെ, അദ്ദേഹം തിരക്കിലാന്ന് തോന്നുന്നു. സിജു ബ്രദറ, ഫ്രീ ആയോ? ഇവിടെ നമ്മള് ഈ ഞാൻ ഇന്നലെ നമ്മുടെ ഒരു ഞങ്ങളുടെ ഒരു ഫാമിലി ഫെലോഷിപ്പില് ഞങ്ങൾ ഈ വിഷയം ഇങ്ങനെ സംസാരിച്ചു, ഈ ഹലാൽ ഭക്ഷണത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോ ഞാനിപ്പോ ഈ നേരത്തെ കുറച്ചു വർഷം നാളുകൾക്ക് മുമ്പ് ഈ തുപ്പുന്ന കാര്യം എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ ചിന്തിച്ചിരുന്നത് ഈ ബിസ്മി ചൊല്ലി അറക്കുന്ന, എന്നാലും ഈ ഹലാൽ ഫുഡുകൾ നമ്മള് ഹലാലിന് ബോർഡ് എഴുതിയ ഹോട്ടലുകള് പരമാവധി ഒഴിവാക്കുകയാണ് നല്ലത് എന്നുള്ള ചിന്താഗതിയായിരുന്നു. എല്ലാ സ്ഥലത്തും ചില സ്ഥലങ്ങളിൽ നമുക്ക് വ്യക്തിബന്ധം ഉള്ളതുകൊണ്ട് അങ്ങനെ ഒഴിവാക്കാൻ പറ്റിയിരുന്നില്ല. അപ്പൊ ഇന്നലെ ഞങ്ങളെ ഈ ഇത് തുപ്പുന്ന കാര്യം വ്യാപകമായി പുറത്തു വന്നോടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകളുമാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഞങ്ങളുടെ ഇന്നലെ ഒരു ഫാമിലി ഫെലോഷിപ്പിൽ ഇങ്ങനെ ഒരു ചർച്ച വന്നു. അപ്പൊ ഞങ്ങള് നമ്മുടെ കസിനൊക്കെ പറഞ്ഞത് ഇങ്ങനെ ഇവര് ചെയ്യുവാണെങ്കിൽ ഇനി നമ്മളെങ്ങനെ പുറത്തിറങ്ങിയ ഒരു ഹോട്ടലിൽ കയറി എങ്ങനെ ഫുഡ് കഴിക്കും, അവിടെ ഇപ്പൊ ഹലാലുണ്ടോ, ഹലാലെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ, ഇനിയിപ്പോ ഹലാലെന്ന് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ തന്നെ ഇവർ ഇങ്ങനെയാണോ ചെയ്യുന്നത്, എങ്ങനെ എങ്ങനെ അത് ചെയ്യും. ഇപ്പൊ ടി ജി മോഹൻദാസ് സാർ പറഞ്ഞതുപോലെ ഒരു ക്രൈസിസ് ആണ് ശരിക്കും, ഇത് ജനത്തെ ബുദ്ധിമുട്ടാക്കുവാണ്. ഒരാളൊരു ഭക്ഷണത്തിൽ തുപ്പി എന്ന് പറഞ്ഞാൽ നമുക്കത് പിന്നെ കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് ഹലാൽ ബോർഡ് പലരും പല സ്ഥലങ്ങളിലും എടുത്തു മാറ്റിയെങ്കിലും
ഇത് ഇനിയും ഹലാലായിട്ട് തന്നെ ശേഷിക്കുന്നുണ്ടോ? മതചടങ്ങുകളിൽ മാത്രമാണോ തുപ്പുന്നത്, അതോ എല്ലാ ഹോട്ടലുകളിലും ഫുഡ് ഉണ്ടാക്കിയിട്ട്, ഇപ്പോൾ മുസ്ലിം സഹോദരങ്ങൾ നടത്തുന്ന ഹോട്ടലുകളിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ തുപ്പുന്ന പരിപാടി ഉണ്ടോ? അപ്പൊ അത്തരത്തിലൊരു ആശങ്ക, ഒരു ക്രൈസിസ് ജനത്തിന് ഉറപ്പായിട്ടും വരും, സാധാരണക്കാരൊക്കെ ഉറപ്പായിട്ടും വരും. അപ്പൊ എന്തിനാണ് ഇങ്ങനെയുള്ളൊരു പരിപാടി അനുഷ്ഠിക്കുന്നത്, എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇവിടെ അനിൽക്കുടിത്തോട്ടം സാറ് ചർച്ച തുടങ്ങി വെച്ചതുപോലെ മുഹമ്മദ് നബി അത് തുപ്പിയതായിട്ട് ഹദീസിൽ വ്യക്തമായിട്ടുണ്ട്. അപ്പൊ അതിനെയാണ് തള്ളി പറയേണ്ടത്. അത് ഏതെങ്കിലും തരത്തിൽ ആ കാലത്തേക്ക് മാത്രമുള്ളതായിരുന്നു എന്നോ, ഇനി അത് ചെയ്യേണ്ട ആവശ്യമില്ല ഇല്ലാന്നോ, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് വരേണ്ടതാണ് ജനത്തിനുണ്ടായേക്കുന്ന ഈ ആശങ്ക. ഇപ്പൊ ഇത് ജനൻദേവി ചർച്ചയ്ക്ക് എടുത്തു. നിശ്ചയമായിട്ടും ജനൻദേവിക്ക് അതിന്റെ അവരുടേതായ അജണ്ട ഉണ്ടാകാം, രാഷ്ട്രീയം ഉണ്ടാകാം. പക്ഷെ ഇതൊരു പൊതുവിഷയമാണ്. ഇതെല്ലാ ചാനലുകളും മതത്തെയും അതുപോലെ തന്നെ അവർക്കുള്ള അജണ്ടകളെയൊക്കെ മാറ്റിവെച്ച്, ആ അജണ്ട മാറ്റിവെച്ച അല്ലെങ്കിൽ അങ്ങനെ ആ അജണ്ടകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തിൽ ഒരാൾ തുപ്പിയിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇന്നലെ ഞാൻ ചർച്ച ചെയ്തപ്പോ നമ്മുടെ ഒരു എൻ്റെ ഒരു കസിൻ പറഞ്ഞു, തുപ്പിയ ഭക്ഷണത്തിൽ അത് ഇപ്പൊ ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിന്റെ ആഴത്തിലേക്ക് ആ തുപ്പൽ എത്തത്തില്ലല്ലോ. അപ്പൊ നമുക്ക് ഒരു കല്യാണത്തിന് പോവുകയാണെങ്കിൽ നമ്മൾ ആ ഏറ്റവും അവസാനം ആദ്യമൊന്നും ചെന്ന് കഴിക്കാതെ അവസാനം ചെന്ന് കഴിച്ചാൽ മതി, അവസാനം ചെന്ന് കഴിച്ചാൽ മതി എന്നൊരാശയം അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുമോ? അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലുണ്ട്. അപ്പോ ഇത്തരം ആശങ്കകൾ മനുഷ്യനിൽ സൃഷ്ടിച്ചു വിടുന്നവർ അതിൽ നിന്ന് പിന്തിരിയേണ്ടതാണ്. അത്തരം പ്രവണതകളെ എന്ത് ചെയ്യണം? തള്ളി പറയണം. ഇത്തരം പ്രവണതകൾ പ്രോത്സാഹിപ്പിക്കരുത്. ഇപ്പൊ ഇങ്ങനെ മുസ്ലിം സമൂഹത്തിലുള്ളവർ തന്നെ മുമ്പോട്ട് വന്നാൽ മതി, ഇത്തരം പ്രവണതകളെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഈ ഹദീസുകളെ ഞങ്ങൾ തള്ളിക്കളയുന്നു, അത് പ്രാകൃതമാണെന്നുള്ളൊരാശയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വിഷയമില്ല, ആശങ്ക ഒരു പരിധിവരെ നീക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ടി ജി സാറ് പറഞ്ഞതുപോലെ മറ്റ് ചാനലുകളും വിഷയം ഏറ്റെടുക്കും. കാരണം ഇത് വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, തുപ്പുന്ന ആളുകളും സാധാരണക്കാരല്ല. ഓക്കെ, ഞാൻ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ചർച്ചയിൽ സംസാരിച്ചോളാം. ഓക്കെ, താങ്ക് യു. അടുത്ത ഞാൻ ബിസി ആണെന്ന് തോന്നുന്നു. ഷിജു ചാക്കോ പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസത്തെ ചർച്ചയുടെ ആരംഭം മുതൽ നമ്മുടെ വിഷയം അതാണല്ലോ. ഞാൻ ടോപ്പിക് മാറ്റുന്നില്ല. ബഹുമാനപ്പെട്ട പാസ്റ്റർ അൽക്കോട്ടം പറഞ്ഞതുപോലെ തന്നെ ആ വിഷയത്തിൽ നിൽക്കാം. ഞാൻ 7 മണി മുതൽ 9 മണി വരെ ഉള്ളതായ ടൈമിൽ അത് കൃത്യമായിട്ട് അത് മുഴുവൻ കേട്ടു. സംഗതി വാസ്തവത്തിൽ ഈ ടൈം പോയതറിഞ്ഞില്ല, 2 മണിക്കൂർ പോയതറിഞ്ഞില്ല. ചാനൽ ചർച്ചകൾ ഇപ്പോൾ സാധാരണ രീതിയിൽ 8 മുതൽ 9 ആകുമ്പോൾ ഏഷ്യാനെറ്റും മനോരമ കൊണ്ട് നിർത്തി 1 മണിക്കൂറാണ്. പക്ഷെ ഇത് 2 മണിക്കൂർ ഞാൻ ടി വി അത് ചെയ്തു. അപ്പോൾ ആ സമയത്ത് സമയം പോയതല്ല, അത്ര നല്ല ഒരു ചർച്ചയായിരുന്നത്. ഇന്നലെ ചർച്ച അവരെ കൂടെ ചെയ്താലേ നമ്മൾ നിരീക്ഷിച്ചാൽ അത് യഥാർത്ഥ ടോപ്പിക് എന്തായിരുന്നു അത് കൃത്യമായിട്ട് അവിടെ കൊടുത്തിരുന്നു. അതിങ്ങനെ ഫ്ലാഷ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ആ ടോപ്പിക് വിട്ട് ചർച്ച വഴിതിരിച്ചു വിടാനായിട്ടൊരു ഗൂഢ ശ്രമം അതിനകത്ത് നടന്നതായിട്ട് എനിക്ക് തോന്നിയത്. കാരണം വെച്ചാല് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടാത്തതായ കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന ചിലർ പറഞ്ഞു. അമൃതാനന്ദമയി, പിന്നീട് ധ്യാന കേന്ദ്രം, ഇങ്ങനെ ഈ വിഷയവുമായിട്ട് വളരെ ഗൗരവമായ കേരളീയ സമൂഹത്തെ പൊതുവിൽ ബാധിക്കുന്ന വളരെ ഗൗരവതരമായ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, ആ ചർച്ച ആ വിഷയവുമായിട്ട് ബന്ധമില്ലാത്തതായ അമൃതാനന്ദമയും ധ്യാന കേന്ദ്രവും പിന്നെ എന്തൊക്കെ അങ്ങ് ഡൽഹിയിലൊക്കെ അങ്ങ് പോയി കാട് കയറിപ്പോയി. അപ്പൊ അതൊരു എന്താണ്, അതൊരു തന്ത്രപരമായ ഒരു പദ്ധതിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. മാത്രമല്ല ഈ ഹമീദ് ജയന്തമംഗലൂർ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ രചനകളും പ്രസംഗങ്ങളൊക്കെ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. ഇതുപോലെയൊന്നുമല്ല അദ്ദേഹം മുമ്പ് പ്രസംഗിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളൊക്കെ വളരെ എന്താണ് സത്യബോധമൊന്നും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടില്ല. അദ്ദേഹം വളരെ എന്താണ് ഇന്നത്തെ പഴയകാല യുക്തിവാദ ചിന്താഗതിക്കാരുടെ രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും ശൈലികളും ഒക്കെ പോയത്. പക്ഷെ അദ്ദേഹം തികച്ചും വ്യത്യസ്തമായിട്ട് അതിൽ നിന്നും വ്യതിരക്തമായിട്ട് ആ ചർച്ചയെ വേറെ രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അതിനെ ആ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത മോഡറേറ്ററും അതുപോലെ തന്നെ അതിനകത്തിരുന്നതായ ജാമദ ടീച്ചറും അതുപോലെ തന്നെ അനിൽക്കുടത്തോട്ടൊക്കെ വളരെ ഭംഗിയായിട്ട് ആ വിഷയത്തിനകത്ത് തന്നെ തളച്ചിട്ടു. അറബി ബാബു അതുപോലെ തന്നെ ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് ആ ചർച്ച അങ്ങനെ. ഞാൻ ചിന്തിക്കുന്നത് ഇന്നലെ
ഈ അരൽക്കുടത്തോട്ടം പാസും ജാമിത ടീച്ചറും ആ ചർച്ചയിൽ ഇല്ലായിരുന്നിരുന്നുവെങ്കിൽ ആർ ബി ബാബു ഒരു ഒരു പരിധിവരെ പ്രതിരോധിച്ച് നിൽക്കും. ആ ചർച്ച റൂട്ട് തെറ്റിപ്പോയനെ 100% ആ ചർച്ച വേറെ വഴികളിലേക്ക് കാടു കയറിപ്പോയി അവസാനത്ത് അവസാനിപ്പിച്ചാനും. പക്ഷെ അത് അങ്ങനെ സംഭവിക്കാതെ ആ വിഷയത്തിൽ തന്നെ നിർത്തിയത് ഇവർ രണ്ടുപേരുമാണ്. ശാന്തമായി ഇങ്ങനെ ഒഴുക്കാരംഭിക്കുന്നു സമുദ്രത്തിലൂടെ, സമുദ്രം ശാന്തമായി ഒഴുകുകയും പിന്നീട് അതൊരു സുനാമിയായി തീരുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് ഇവർ രണ്ടുപേരുടെയും ചർച്ചകൾ പോയത്. മാത്രമല്ല ഇസ്ലാമിക മതഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് റെഫറൻസുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവിടെ പറഞ്ഞത് തന്നെ ഇതിന് അഭിപ്രായം പറയുന്നവരെയൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കി. നമ്മുടെ യാഹ്യ തങ്ങൾ, അദ്ദേഹം ഇത്രയും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം സാധാരണ ഒരു ചാനൽ ചർച്ച എന്ന നിലയിലാണ് അദ്ദേഹം വന്നത്. ഇത്രയും ഗഹനമായ ഒരു ഇസ്ലാമിക പഠനം നടത്തിയിട്ടുള്ളവർ ഇവിടെ വന്ന് നേരിടും എന്നുള്ള ചിന്തയൊന്നും അദ്ദേഹത്തിന് സ്വപ്നമേ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ചിരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചിരിയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. പിന്നെ അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്ത് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയാത്തത് ഒരു അന്തരീക്ഷം അദ്ദേഹം സൃഷ്ടിച്ചു. മാത്രമല്ല പ്രാരംഭത്തിൽ അദ്ദേഹം വഴിതെറ്റിച്ചു വിടാനായിട്ട് ശ്രമിച്ചത് ഇരവാദം തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ചു. ആക്രമിക്കപ്പെടുന്നു, ഒരു സമൂഹത്തെ അടിച്ചാക്ഷേപിക്കുന്നു, ഒരു സമൂഹത്തെ ഇല്ലാമി എന്നൊക്കെ പറയുന്നത് സാധാരണ രീതിയിൽ ഇവർ പറയുന്ന ഒരു 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 രീതിയാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു. വാസ്തവത്തിൽ ആരാ വേട്ടക്കാരനാണ് ഇരവാദമായിട്ട് വരുന്നത്. ഇവിടെ അപ്പുറത്ത് നടത്തുന്ന വേട്ട നടത്തുന്ന അവർ തന്നെയാണ് ഈ ഇരവാദം കൊണ്ടുവരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ പദ്ധതിയും അവിടെ വിജയിച്ചില്ല. ചർച്ച നല്ല ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോയി. മാത്രമല്ല അതിലൂടെ പൊതുസമൂഹം, ഞാൻ മുമ്പ് നമ്മുടെ മോൻ സാർ പറഞ്ഞ പോലെ ജനലക്ഷങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവരിലൊക്കെ വളരെ ചിന്തകൾ ഉണർത്തുന്ന ചർച്ച തന്നെയായിരുന്നു എന്നതിൽ രണ്ടു പക്ഷമില്ല. മറ്റൊന്നുകൂടെ ഓർപ്പിക്കേണ്ടതുണ്ട്, ഇസ്ലാം മത പണ്ഡിതന്മാർക്ക് പുറത്തുള്ളവര് ഇസ്ലാമിക മതഗ്രന്ഥങ്ങൾ കൃത്യനിഷ്ഠമായിട്ട് സിസ്റ്റമാറ്റിക്കലായിട്ട് പഠിച്ചു വരുന്നു എന്നുള്ളതായ ഒരു ഭീതി ഈ സമൂഹത്തിന്റെ മേൽ വീഴുന്ന ഒരു ചർച്ചയായിരുന്നു ഇന്നലത്തേത്. അത് പറയാതിരിക്കാൻ ഒരു കാരണമില്ല. അങ്ങനെ തന്നെയായിരുന്നു. കാരണം സാധാരണ രീതിയിലെ ഇസ്ലാമിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതും ആ വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായിട്ട് പ്രസ്താവന നടത്തേണ്ടതും പണ്ഡിതന്മാരാ. അങ്ങനെ പണ്ഡിത വരേണ്യ വർഗം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഭാഗം തന്നെ അവരുടെ ഇടയിലുണ്ട്. അപ്പൊ അവരെയൊക്കെ മലർത്തിയടിച്ച് അല്ലെങ്കിൽ അവരെയൊക്കെ അവരെക്കാൾ മേൽക്കൈ മേധാവിത്വം നേടുന്ന ഒരു രീതിയിലേക്ക് ഇന്നലെ അലക്കുടത്തോട്ടത്തിന്റെ ജാമിത ടീച്ചർ ചർച്ച പോയി. അപ്പൊ അതുകൊണ്ട് വരും കാലങ്ങളിലെ ഇസ്ലാമിന് പുറത്തുള്ളതായ ആളുകൾ ഈ ഇസ്ലാമിക മതഗ്രന്ഥം പഠിക്കുന്നു, അതിൽ കൃത്യതയോടുകൂടി അവർ കാര്യങ്ങൾ ഉച്ചരിക്കുന്നു പറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് അവരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിഷയമാണ്. എന്തായാലും ഈ വിഷയം, അതായത് ഈ തുപ്പൽ വിഷയം, അതൊരു വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ആ വിഷയത്തിലെ ഈ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞതായ വസ്തുതകൾ മതവിശ്വാസികൾ നന്നായി ഗ്രഹിച്ച് ഇതൊരു മതവിദ്വേഷമല്ല, ഇതൊരു മതത്തെ താറടിക്കുന്നതായ ഒരു പ്രവണതയല്ല, അത് ആ ചർച്ചയിൽ ആരും തന്നെ നടത്തിയിട്ടില്ല. പ്രത്യേകം പറഞ്ഞ് എല്ലാവരെയും സ്നേഹിക്കുന്നു. മാത്രമല്ല ചർച്ചയിൽ പങ്കെടുത്തവർ പലപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഇസ്ലാമിലായാലും ക്രൈസ്തവ വിശ്വാസത്തിലായാലും ഹിന്ദുമതത്തിലായാലും ഇത്തരത്തിലുള്ളതായ സാമൂഹ്യ വിപത്ത് ഉരുത്തിരിഞ്ഞാൽ അതിനെ മുച്ചൂട് എതിർക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഒരിക്കലും ഒരു മതത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടല്ല അത് പറയുന്നത്. മറിച്ച് പകർച്ചവ്യാധി സാംക്രമിക രോഗങ്ങൾ വരുത്തുന്നതായ നിന്ദ്യമായ ആ പ്രവണതയ്ക്കെതിരെയാണ്, അതിനെയാണ് തരണം ചെയ്യേണ്ടത്. ആ പ്രവണത എവിടുന്ന് വന്നു എന്നുള്ളതിനെ സംബന്ധിച്ചും കൃത്യമായിട്ട് ആ വിഷയ അവതരണത്തിൽ ഇവർ രണ്ടുപേരും കൊണ്ടുവന്ന് മുട്ടിച്ചു. അതായത് ഇപ്പോഴും നടന്ന തുപ്പൽ വിഷയത്തിന്റെ ലിങ്ക് കൊണ്ടുവന്ന് എവിടെ കൊണ്ട് മുട്ടിച്ചു, ഇസ്ലാം മതത്തിന്റെ അടിത്തറയിൽ കൊണ്ടുവന്ന് മുട്ടിച്ചു. അവരത് ആ വിഷയത്തിലാണ് അവർ വിജയിച്ചത്. അങ്ങനെ മുട്ടിച്ചില്ലായിരുന്നെങ്കിലും ആ ചർച്ച വിജയിക്കത്തില്ല. കൃത്യമായിട്ട് ഇത് എവിടുന്ന് വന്നു, എന്തുകൊണ്ട് തുപ്പുന്നു, ഊതരുതെന്നും ഊതുന്നു, തുപ്പുമല്ല ഊതുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും ഊതാൻ പാടില്ല എന്നുള്ള ഹദീസ് അദ്ദേഹം ഉദ്ധരിച്ചു. അരൽ കൊടുത്തോട്ടം പാസ് ഉദ്ധരിച്ചു, ഊതാൻ പാടില്ല, തുപ്പുന്നു, എവിടെ തുപ്പി, കൃത്യമായിട്ട് ഹദീസ് നമ്പർ പറഞ്ഞ് കൃത്യമായിട്ട് അദ്ദേഹം അവിടെ വായിച്ചു. അപ്പൊ ആ വിഷയത്തെ കൊണ്ടുവന്ന് ഇങ്ങേ അറ്റത്ത് താഴെ കൊണ്ടുവന്ന് മുട്ടിച്ച് ഇവിടെ നിന്നാണ് ഇത് വരുന്നത്. ഇതിന്റെ പ്രഭവ കേന്ദ്രം ഇസ്ലാം മതസ്ഥാപകനായ മുഹമ്മദിലും അദ്ദേഹത്തിന്റെ നബിവചന സമാഹാരങ്ങളിൽ പ്രാമാണികമെന്ന് ഇസ്ലാം മത വിശ്വാസികൾ പറയുന്ന ബുഖാരിയിലുമാണെന്നുള്ളതായ വസ്തുത ഇന്നലെ കൃത്യമായിട്ട് ആ ചർച്ചയിലൂടെ തെളിയിക്കുവാനിടയായി തീർന്നു. ഇത് സാധാരണ മുസ്ലിങ്ങളിൽ ചിന്തയ്ക്ക് വകയുണ്ട്. അവരത് ചിന്തിക്കും, അങ്ങനെ ചിന്തിക്കുകയും അവർ ക്രിയാത്മകമായി പ്രതികരിക്കുകയും ചെയ്താൽ ഇതൊരു ഓമഴി ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചർച്ച ഇനിയും നടക്കേണ്ട ജനൻ ടി വിയെ പോലെയുള്ള ചാനലുകൾ ഇത് നടത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ ജനൻ ടി വിയിൽ ഈ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അന്നേരം മനസ്സുകൊണ്ട് പറഞ്ഞു, ഏഷ്യാനെറ്റോ മനോരമയോ മാതൃഭൂമി ഇത് വെക്കുമെന്ന് തോന്നുന്നില്ല, അടുത്ത കാലത്തെങ്കിലും വെക്കുന്നില്ല. പക്ഷെ ഇന്നലത്തെ ആ പ്രോഗ്രാമും അതിനുശേഷം ഇതിന്റെ ലിങ്കുകൾ പുറത്തേക്ക് അയച്ച ആളുകൾ പലയിടത്തു നിന്നും വിളിക്കുന്നു, പലരും കണ്ടു എന്നുള്ളതായ സംഭവങ്ങൾ ഇനി മറ്റു ചാനലുകാർക്ക് അനങ്ങാതിരിക്കാൻ ഒക്കത്തില്ല.
അതുകൊണ്ട് അവർ ഇത് ഏറ്റെടുക്കും എന്നത് രണ്ടു പക്ഷമില്ല. തീർച്ചയായിട്ടും ഇങ്ങനെ പോകട്ടെ. നമ്മള് നമുക്ക് വ്യക്തിപരമായിട്ട് ആരോടും പിന്നെ വിദ്വേഷമില്ല. ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്നു. നമ്മുടെ കർത്താവ് രക്ഷിതാവ് യേശു ക്രിസ്തു പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് മുസ്ലിം സുഹൃത്തുക്കളോടോ പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ ഹലാൽ ബോർഡ് വെച്ചിരിക്കുന്ന സുഹൃത്തുക്കളോടോ ആരോടും ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. ഞങ്ങൾക്ക് വിദ്വേഷവും ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാനുള്ളത് ഇത്തരത്തിലുള്ളതായ ചെയ്തികളെയാണ്. ഇത് മാനവ സമൂഹത്തെ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്നതായ ഒരു പ്രവണതയാണ്. ആ പ്രവണതയെ മാത്രമാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ആ പ്രവണത വന്നത് മതഗ്രന്ഥത്തിൽ നിന്നാവുന്നു. ഇതിന്റെ മൂലകാരണം അങ്ങ് മതമാവുന്നു, ആ മതത്തിന്റെ അറ്റമാവുന്നു എന്നുള്ളതായ വസ്തുത മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇത്തരം ചർച്ച ഇനിയും പുരോഗമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് അനിൽ കൊടുത്തോടൻ പാസ്റ്റർ ജാമദാ ടീച്ചറെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവര് വളരെ കൃത്യമായിട്ട് ആ ചർച്ചയ്ക്കകത്ത് ഒരു എന്താണ് യാതൊന്നും ഇല്ല, യാതൊരുവിധ ചിന്താഗതിയിലും അവരെ ബാധിക്കാതെ അവർ ആ ചർച്ചയിൽ കൃത്യമായി അടിയുറച്ചുകൊണ്ട് ആ വിഷയത്തിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ വിഷയം അവതരിപ്പിക്കുകയും അവർ ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഹദീസിലേക്ക് കൊണ്ടുവന്ന് അവരത് ലിങ്ക് ചേർക്കുകയും ചെയ്തു. അതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. തുടർ ചർച്ചകൾ ഇതിന് ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, താങ്ക് യു ചക്കു പാസ്റ്റർ. അടുത്ത് പ്രിൻസ് ബ്രദർ ആണ്. പ്രിൻസ് ബ്രദർ ഫ്രീ ആണോ? പ്രിൻസ് ബ്രദർ കേൾക്കുന്നുണ്ടോ? പ്രിൻസ് ബ്രദർ, പ്രിൻസ് പി എസ് കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ ടിസം ബ്രദറിലേക്ക് പോകാം. ടിസം ബ്രദർ കേൾക്കുന്നുണ്ടോ? കേൾക്കാം ബ്രദറെ. ക്രിസ്തുവിൽ അഭിമാനങ്ങൾ സഹോദരങ്ങളെ. ഈ ഇതൊരു വലിയ ഒരു അനുഗ്രഹമായി എല്ലാ അർത്ഥത്തിലും. നമ്മുടെ ഒരു സാമൂഹ്യമായ വലിയൊരു തിന്മ അറിയപ്പെടാതിരുന്ന, എന്നാൽ ഇതിനു മുമ്പൊക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു വിഷയം നമ്മളുടെയൊക്കെ ശക്തമായ ഇടപെടലിലൂടെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വലിയൊരു വിഷയമായി വന്നു. ഇന്ന് ഇങ്ങനെയുള്ള ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഭാഗമായി കരുതപ്പെടാവുന്ന യാതൊരു സാമൂഹ്യ തിന്മകളെയും യാതൊരു മുഖ്യധാര മാധ്യമങ്ങളും പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന, അതിനേക്കാൾ ഉപരി ഇടത് വലത് രാഷ്ട്രീയ കക്ഷികളും അതിൻ്റെ നേതാക്കളും ശക്തമായി ഇത്തരം തെറ്റായ പ്രവണതകൾക്കെതിരെയുള്ള പ്രചരണങ്ങളെ തളർത്തുകയും ആക്രമിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വോട്ടു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായ ഒരു ധാർമ്മികതയ്ക്കും നിരക്കാത്ത രീതിയിൽ വെറും കേവല രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിൽ മാത്രം നിലപാടുകൾ എടുക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ വലിയൊരു അനുഗ്രഹമായിട്ടാണ് അതിശക്തമായ ഒരു വിഷയം കൃത്യസമയത്ത് ദൈവത്തിൻ്റെ കൃപയാൽ തന്നെയാണ് ശ്രദ്ധിക്കപ്പെടുകയും അത് അനേകരിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ അത് വളരെ ശക്തമാവുകയും നമ്മൾ അനിൽ ഫാസ്റ്ററും മറ്റു നമ്മുടെ സഹോദരങ്ങളെല്ലാം അത് ഉയർത്തിക്കൊണ്ടുവരികയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഇവരെ വളരെ വ്യക്തമായ പ്രതിരോധത്തിലാകുകയും യഥാർത്ഥത്തിൽ എന്താണ് ഇവരുടെ തനി നിറമെന്ന് ഒരിക്കൽ കൂടെ പൊതുസമൂഹം തിരിച്ചറിയാൻ ഇടയാകുകയുമാണ് ചെയ്തത്. വളരെ കൃത്യമായി ഭക്ഷണത്തിൽ തുപ്പി അത് മറ്റുള്ളവർക്ക് നൽകുക എന്നുള്ളത് തികച്ചും അധാർമികവും മറ്റെല്ലാ അർത്ഥത്തിലും സയന്റിഫിക്കായി എല്ലാ മെഡിക്കലായിട്ടും എല്ലാം വലിയ തെറ്റാണെന്നും കൃത്യമായിട്ട് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒരു വ്യക്തമായ കാര്യം നിലനിൽക്കുമ്പോൾ ഇവിടുത്തെ ഇസ്ലാമിക പണ്ഡിതന്മാരോ ആർക്കും ഒരർത്ഥത്തിലും അത് 100% തെറ്റാണെന്ന് കൃത്യമായി പറയാനും, ഇനി ഇങ്ങനെയുള്ള ഹദീസുകളൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ കേൾക്കാമോ? ഇങ്ങനെയുള്ള ഹദീസുകളൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് കാണിക്കേണ്ട മിനിമം മര്യാദയായി ഇവിടുത്തെ ചാക്കോ പാസ്റ്ററും മറ്റു സഹോദരങ്ങളും ചൂണ്ടിക്കാണിച്ചതുപോലെ അത് അന്നത്തെ കാലഘട്ടത്തിൽ മാത്രമായിരുന്നു, ഇന്ന് അത് അങ്ങനെ അല്ല എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തിലെ ഇത്തരം പ്രവണതകളുള്ള ആളുകൾക്ക് വ്യക്തമായ ഒരു മെസ്സേജ് നൽകാൻ പോലും തയ്യാറാകാതിരുന്ന, എന്നിട്ട് അതിനെ വെള്ള പൂശാനായിട്ട് ഊതുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയല്ലാതെ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നത് അത് ഇസ്ലാമികമല്ല, അത് ഇസ്ലാമിൻ്റെ ഇന്നത്തെ രീതിയല്ല എന്ന് വളരെ വ്യക്തമായ മെസ്സേജും നൽകുവാൻ തയ്യാറാകാതെ ഒരു തരം ഉരുണ്ടുകളി എല്ലാ കാര്യങ്ങളിലും നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളും മുസ്ലിം സമൂഹത്തിൻ്റെ നേതാക്കളും കാണിക്കുന്ന അതേ ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ അതേ ഒരു ഉരുണ്ടുകളിയാണ് നമ്മൾ ഈ വിഷയത്തിലും കണ്ടത്. ഇത് നമ്മൾ ഓരോരുത്തരെയും വളരെ സംശയത്തോടെ നല്ലവരായ നമ്മളെക്കാളും നല്ലവരായ സ്നേഹസമ്പന്നരായ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ പോലും അവർ നടത്തുന്ന തട്ടുകടയെയും ഹോട്ടലുകളെ പോലും സംശയത്തിൽ നിന്നുകൊണ്ട് എന്തിനാണ് റിസ്ക് എടുക്കുന്നത് എന്ന് വിചാരിച്ച് കാണുമ്പോൾ പയ്യെ ഒഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മറ്റു മതസ്ഥരെ എത്തിക്കുന്നുണ്ട് എന്നതിന്
അല്ലെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ പാവപ്പെട്ടവരെ അന്നന്ന് വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടി ചെറിയ ചെറിയ കടകളും ചായക്കടകളും ഒക്കെ നടത്തി ജീവിക്കുന്ന ഭക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്ന പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ ഈ ഒരു അപകടകരമായ നിലയിലേക്ക് എത്തിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് അവരുടെ തന്നെ മതപണ്ഡിതരും നേതാക്കന്മാരുമാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഒന്ന് ഓർക്കാൻ ഉപയോഗിക്കുകയാണ്. പ്രത്യേകിച്ച് അനിൽ കൊടുത്തോളം പാസ്റ്ററും ജാമിൽ ട്രീറ്റിനും ജനൻ ടിവിക്കും ഈ വിഷയം കൂടുതൽ കൂടുതൽ ഗൗരവമായി പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുകയും കൂടെ ഞാൻ ചെയ്യുന്നു. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിക്കും. താങ്ക് യു. അടുത്ത ഷിജുമൻ ചായനാണ്. ഷിജുമൻ ചായ സംസാരിച്ചോളൂ. ഷിജുമൻ ചായ കേൾക്കാമോ? ആ കേൾക്കാം കേൾക്കാം. ഞാൻ ഇന്നലെ ചർച്ച കേട്ടിരുന്നു. അതില് ജനം ടിവിയിലെ ആ ചർച്ച എല്ലാ മറ്റ് ചാനലുകളിലേക്കും ഈ വിഷയം തുപ്പൽ രീതിയിൽ ഭക്ഷണത്തിൽ തുപ്പി കൊടുക്കുന്ന രീതി ഒരു ചർച്ചാ വിഷയമാക്കേണ്ടതാണ്. കേരളത്തിലെ പൊതു മനസാക്ഷിയെ ഭീതിപ്പെടുത്തുന്ന ഒരു പ്രവണത. ആ പ്രവണത ജനം അറിയണമെന്നുള്ളത് സാമൂഹിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ മാധ്യമങ്ങളും വാസ്തവത്തിൽ അതിനൊരു റീച്ച് കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ അതൊരു വിഷയമാക്കി എടുക്കേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ടോ രാഷ്ട്രീയപരമോ അല്ലെങ്കിൽ മീഡിയാസിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ടോ ഇസ്ലാമിനെതിരെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിൽ കേരളത്തിലെ മാധ്യമങ്ങൾ എടുക്കുന്ന പൊതുനയം ആദ്യം ഒന്ന് പതുങ്ങുക, പിന്നെ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായ പ്രശ്നം പൊക്കിക്കൊണ്ട് വന്നു കഴിയുമ്പോൾ പ്രതികരിക്കാതിരുന്നാൽ ഞങ്ങളുടെ റേറ്റിംഗ് കുറയുമെന്ന് തോന്നുന്ന സമയത്ത് മാത്രം പ്രതികരിച്ചു എന്ന് വരുത്തുക. ഇത്രയുള്ള പ്രവണത നമ്മൾ എല്ലാ വിഷയങ്ങളിലും കാണുന്നുണ്ട്. ഇതിലും അത് തന്നെയാണ് സംഭവിച്ചത്. എന്നാണല്ലോ ജനജീവി ആ ഒരു ചർച്ച വിഷയം ചർച്ചയ്ക്ക് വെച്ചത്. നന്നായി ആ ചർച്ച മെച്ചപ്പെട്ടതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ചർച്ചയ്ക്ക് വന്ന 4 പേര് 2 പേര് മതബോധം നഷ്ടപ്പെട്ടവര്, അല്ലെങ്കിൽ ചന്ദമംഗലം ആണെങ്കിലും ജാമദരീത്തനാണെങ്കിലും അവര് നിരീശ്വരവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. പിന്നെ ബ്രദർ അനിൽക്കുളത്തോട്ടവും അതുപോലെ മറുവശത്ത് നിന്ന് സംസാരിക്കുന്ന ജാക്കി, ഇത് 2 പേരും തികഞ്ഞ മതബോധമുള്ളവരാണ്. അതിന്റെ കുളത്തോട്ടം പാസ്റ്റർ അത് പറയുകയും ചെയ്തു. ഞാനൊരു വിശ്വാസിയാണ്, ആരും മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. ഞാനൊരു വിശ്വാസിയാണ് ഞാനൊരു എന്ന് പറഞ്ഞാണ് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ. അപ്പൊ അവിടെ സംസാരം വന്നപ്പോൾ ആദ്യം കൊടുത്തോളം പാസ്റ്റർ അതിന് ആരംഭത്തിൽ പറഞ്ഞ ചർച്ച, ഈ ചർച്ചയുടെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ചേന്ദമംഗലം അത് ജനറലൈസ് ചെയ്യാനും എല്ലാ മതങ്ങളിലും ഉള്ള കാര്യമാണ് എന്നുള്ള നിലയിൽ പക്ക ഇസ്ലാമിസ്റ്റുകള് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന അതേ ആർഗ്യുമെന്റ് ആണ് അദ്ദേഹം അവിടെ അവതരിപ്പിച്ചത്. ആദ്യം ഇന്നലെ ആ ആർഗ്യുമെന്റിനെ അങ്ങനെ വിടാതെ പിടിച്ചു നിർത്തിയത് ആദ്യ അവസരത്തിൽ ജാം ചേട്ടീത്തിന് കിട്ടിയ അവസരത്തിൽ തുപ്പൽ എന്ന് പറഞ്ഞ പരിപാടി ഇസ്ലാമിക പ്രമാണ ഗ്രന്ഥത്തിൽ ഉള്ളതാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റും ഒരു ഖുറാൻ വാക്യവും കൂടെയാണ് ടീച്ചർ അവതരിപ്പിച്ചത്. അതിനുശേഷം അനിൽക്കുളത്തോട്ടം പാസ്റ്റർക്ക് അവസരം കിട്ടിയ സമയത്താണ് വസ്തുതയുടെ ശരിയായ വെളിച്ചത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചത്. അവിടെ അത് ഊതലാണോ തുപ്പലാണോ എന്ന് സംശയമുണ്ട് എന്നുള്ള നിലയിലാണ് വാർത്ത അവിടെ മോഡറേറ്റർ അല്ലെങ്കിൽ വാർത്ത കാര്യം ചർച്ച നിയന്ത്രിച്ചിരുന്നയാള് പറഞ്ഞത്. അങ്ങനെയാണ് പറയാൻ പറ്റത്തുള്ളൂ. സെക്യുലർ മാധ്യമത്തിൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഒരു ചർച്ചയെ മോഡറേറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു പക്ഷത്തേക്ക് മാത്രം ചായാൻ പറ്റില്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം അങ്ങനെ ഒരു സ്റ്റാൻഡാണ് എടുത്തത്. അത് ഊതുകയാണോ തുപ്പുകയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതിലാണ് അത് അദ്ദേഹം അവതരിപ്പിച്ചത്. അപ്പം പിന്നീട് വന്നപ്പം കൊടുത്തോട്ടം പാസ്റ്റർ സംസാരിച്ചു തുടങ്ങിയപ്പോഴും ആക്ഷൻ തുപ്പുന്നതിന്റെ ഉണ്ട് ഊതലാകാം എന്നുള്ള നിലയിൽ ചർച്ച തുടങ്ങിയെങ്കിലും ആർഗ്യുമെന്റ് ബേസിൽ അത് ഇപ്പോൾ തന്നെയാണെന്ന് പാസ്റ്റർ സ്ഥാപിച്ചു എന്നുള്ളതാണ്. അതാണ് ആ ചർച്ചയിൽ ഏറ്റവും വലിയ വഴിത്തിരിവിലേക്ക് കാര്യം കൊണ്ടുവന്ന ഒരു 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 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ്. അദ്ദേഹം വെച്ച ആർഗ്യുമെന്റ് വളരെ പക്കയായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ്. അത് ഒരു ഇസ്ലാമിക പണ്ഡിതനും വന്ന് ദണ്ഡനം ചെയ്യാൻ പറ്റാത്ത ആർഗ്യുമെന്റാണ് വെച്ചത്.
നമ്മുടെ ഈ ക്ലബ് ഹൗസിൽ ചർച്ചയിൽ വെക്കുന്നത് പോലെയുള്ള ആർഗ്യുമെന്റ് ആയിരുന്നില്ല. വളരെ മൈൽഡായിട്ട് ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തം ഉണ്ടെന്ന് പറയുന്ന നിലയിൽ ഭാസ്കർ അവതരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, വളരെ സോഫ്റ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞത് ഊതുകയാണോ തുപ്പുകയാണോ എന്ന് അറിയില്ല, പക്ഷേ ഊതാൻ പാടില്ല എന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണത്തിൽ ഊതാൻ പാടില്ല എന്ന് ഹദീസിലുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം തുപ്പാൻ അനുവദനീയമാണ് മുഹമ്മദ് തുപ്പിയിട്ടുമുണ്ട് എന്ന് പറഞ്ഞ് ഹദീസ് വായിച്ചു. അപ്പോൾ ഇവിടെ ഈ മൗലവി ചെയ്തത് തുപ്പുകയല്ലേ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയത്തിനിടയില്ല. അത് വളരെ വളരെ നല്ല ഒരു നിലയിൽ അത് മുന്നോട്ട് വന്നപ്പോൾ എനിക്ക് ഇപ്പൊ മനസ്സിലായ ഒരു കാര്യം, പിന്നീട് ചർച്ച മുന്നോട്ട് പോയി, മറ്റേ അദ്ദേഹത്തിന് ശരിയായ നിലയിലെ കാര്യത്തിൽ അല്ലെന്ന് സ്ഥാപിക്കാൻ പറ്റാതെ പോയി, പിന്നെ അവര് എപ്പോഴും പറയുന്ന പോലുള്ള കാര്യങ്ങൾ വെളുപ്പിക്കൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്താണെങ്കിലും ഇന്നിപ്പോ നമ്മള് ടൗണിലൊക്കെ ചെല്ലുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കേണ്ടി വരുമ്പോൾ ഹലാൽ ബോർഡ്, നേരത്തെ ഒക്കെ നമ്മൾ പോകുമ്പോൾ ഈ ഹോട്ടൽ വിശക്കുന്ന സമയത്ത് അവിടെ ഹലാൽ ബോർഡ് ഉണ്ടോ എന്നൊന്നും നമ്മൾ നോക്കാറില്ല. ആദ്യം കാണുന്ന ഹോട്ടലിന്റെ മുന്നിൽ വണ്ടി നിർത്തി ഫാമിലിയായിട്ട് കയറി ഭക്ഷണം കഴിക്കുന്ന രീതിയായിരുന്നു. ഇപ്പൊ നമ്മൾ ഹലാൽ ബോർഡ് ഉണ്ടോ എന്ന് പ്രത്യേകം അന്വേഷിക്കേണ്ടുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തി. വണ്ടി പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിച്ചേക്കാന്ന് പറഞ്ഞാൽ നോക്കി ഹലാൽ ബോർഡ് ആണോ, അത് ഹലാൽ ബോർഡ് ആണോ, വണ്ടി നിർത്തണ്ട, തുപ്പിത്തരുന്നതായിരിക്കും എന്നൊരു ഭയം എല്ലാ മനുഷ്യരുടെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ അദ്ദേഹം തുപ്പൽ തെറിക്കുമാർ സ്പ്രേയിങ് ആണ്, വാസ്തവത്തിൽ ഊതലും അല്ല തുപ്പലും അല്ല, കാർക്കിച്ചിട്ട് കഫം തുപ്പുന്ന രീതിയുമല്ല അത്, കേവലം ഊതൽ ഊതി വിടലും അല്ലത്, അതൊരു സൈസ് സ്പ്രേയിങ് ആണ്. ആ സ്പ്രേയിങ്ങില് കുറച്ച് ഇത് തെറിക്കും, ഇതിനകത്തേക്ക് ഫുഡിലേക്ക് തെറിക്കും, അത് തെറിക്കാതിരിക്കത്തൊന്നുമില്ല. അപ്പൊ ഈ രണ്ട് ഈ ഒരു കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ വിഷയത്തിൽ കേരളത്തിലുള്ള ഇസ്ലാമിക സുഹൃത്തുക്കൾ മറുപടി പറയേണ്ടത് ഒരു കാര്യത്തിൽ മാത്രമാണ്. ഊതുകയായിരുന്നു തുപ്പുകയായിരുന്നു എന്ന് ചോദിച്ചാൽ മുഹമ്മദിൽ എല്ലാത്തിനും മാതൃക ഉള്ളത് കൊണ്ട് ആ മാതൃക പിന്തുടരുന്ന അവർ തീർച്ചയായിട്ടും അത് ഊതുകയല്ലായിരുന്നു തുപ്പുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്, അല്ലെങ്കിൽ അവർ ഹദീസിനെ തള്ളി പറയേണ്ടി വരും. ഇനി മറിച്ച് അത് തുപ്പുക ആയിരുന്നു എന്ന ബോധ്യത ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഉസ്താദുമാര് ഇങ്ങനെ ഞങ്ങൾക്ക് തുപ്പിത്തരും, ഞങ്ങൾക്കതിൽ ബുദ്ധിമുട്ടില്ല, ഞങ്ങളത് ഒരു ആചാരത്തിന്റെ ഭാഗമായി, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ഞങ്ങളത് ചെയ്യുന്നുണ്ട്. സെക്കുലർ ആയിട്ടുള്ള പ്രോഗ്രാംസ് നടക്കുമ്പോൾ സമൂഹത്തിലെല്ലാവരെയും വിളിച്ച് വിവാഹം അതുപോലെയുള്ള കാര്യങ്ങൾ, ഹോട്ടലുകൾ ഇങ്ങനെയുള്ള പൊതു സദ്യകളുള്ള നിലയിൽ നടക്കുമ്പോൾ, മറ്റുള്ളവർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്ന പരിപാടി വരുമ്പോൾ, അവിടെ ബർക്കത്തിന് വേണ്ടി ഇത് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യം വരുന്നിടത്താണ് ഇത് ഇഷ്യൂ ആകുന്നത്. അവരുടെ വിശ്വാസ പ്രകാരം ആര് തുപ്പി തന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നാണ് അവർക്ക്, അങ്ങനെ ഒരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ നമുക്ക് അവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ എല്ലാ വീട്ടിലും അവർക്ക് അങ്ങനെ ഉസ്താദ് തുപ്പി തരുന്നാലേ ഞങ്ങൾ അന്നൊന്ന് കഴിക്കുള്ളൂ എന്നൊരു തീരുമാനം ഒരു കുടുംബത്തിനുണ്ടെങ്കിൽ അവർ ഭക്ഷണം ഉണ്ടാക്കി കുറച്ച് ഉസ്താദിനെ തുപ്പിക്കാൻ കൊണ്ടുവന്ന് തിരിച്ചുകൊണ്ട് കലത്തിലിട്ട് ഇളക്കുന്നു, അവർ കഴിക്കുന്നു, നമുക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാൽ ഇതൊരു പബ്ലിക് ഇതിലേക്ക് വരുമ്പോൾ ഇതൊരു വലിയ ഇഷ്യൂ തന്നെയാണ്, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം അതിനകത്തുണ്ട്. ഇത്തരം പ്രശ്നം വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ആ ചോദ്യം എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ തുപ്പുന്നത് ഇസ്ലാമിക പ്രമാണ പ്രകാരം തെറ്റാണോ എന്ന ഡയറക്റ്റ് ക്വസ്റ്റിന് ഇവരെന്താണ് ആൻസർ ചെയ്യുക, എന്താണ് ആൻസർ ചെയ്യുക? മുഹമ്മദിൽ മാതൃകയുണ്ടെങ്കിൽ ഭക്ഷണത്തിൽ ഇങ്ങനെയുള്ള ഉസ്താദുമാരോ തലമൂത്ത നേതാക്കന്മാരോ അതുപോലെ തന്നെ മുഹമ്മദിന്റെ കുടുംബത്തിൽ പെട്ടവരെന്ന് പറയുന്ന അകന്ത ബന്ധുക്കളാണ് സ്വന്തക്കാർ, എന്തെങ്കിലും തിരിച്ച ബന്ധങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ വിശ്വാസ ആചാര പ്രകാരം തുപ്പൽ അനുവദനീയമാണ്. ഇങ്ങനെ തുപ്പൽ അനുവദനീയമാണെങ്കിലാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെ അനുവദനീയമായ തുപ്പൽ ഇസ്ലാമിക പ്രമാണ പ്രകാരം ഉള്ളതാണെങ്കിൽ ഇങ്ങനെ തുപ്പലിലൂടെ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ബർക്കത്ത് അനുഗ്രഹിച്ച് കൂടുതൽ ആളുകൾക്ക് ലഭ്യമാകാൻ, ടേസ്റ്റ് ഉണ്ടാകുവാൻ, അല്ലെങ്കിൽ ആ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ആളുകൾക്ക് ദോഷം വരാതെ അനുഗ്രഹം സിദ്ധിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ആശിഷായി മാറാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നാണ് അവരുടെ വാദം. അങ്ങനെ ഒരു നയമാണ് അവർക്കുള്ളതെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഈ കേവല ഊത്ത് എന്ന് പറയുന്ന മഹാന്മാരോട് ചോദിക്കുന്നത്, എനിക്കൊരു കോള് ചെയ്യുകയാണ്.
ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ഓക്കെ, ഇവിടെ ഒരു കോള് സൗണ്ട് കേട്ടു, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പം ഇവിടെ ആ വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ചോദിക്കുകയാണ് ഇവരോട്, നിങ്ങൾ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിം തുപ്പിത്തന്ന ഭക്ഷണം കഴിക്കുന്നതിൽ നിങ്ങൾക്ക് മാനസികമായി എന്തെങ്കിലും പ്രയാസമുണ്ടോ? അവര് സ്വാഭാവികമായിട്ട് അവര് പറയേണ്ടത് ഞങ്ങൾക്കൊരു പ്രയാസവും ഇല്ല, ഊതി തന്നാലും പ്രയാസമില്ല. അങ്ങനെയാണെങ്കിൽ ഊതാൻ പാടില്ലെന്നുള്ളത് മുഹമ്മദിന്റെ കൽപ്പനയെ അവർ ലംഘിച്ചിരിക്കുകയല്ലേ? അപ്പോ അയാൾ മുസ്ലിമാണോ എന്ന് ചോദിച്ചാൽ ഇവർ വെള്ളം പൂശാൻ തുടങ്ങും. അപ്പൊ ഇവിടെ എല്ലാ വിഷയങ്ങളിലും, അതായത് ഇസ്ലാം പ്രതിരോധത്തിൽ വരുന്ന ഏതൊരു വിഷയത്തിലും ഇവരെടുക്കുന്ന നയം എന്ന് പറയുന്നത് ഇത്തരം നയങ്ങളാണ്. ഒന്നെങ്കിൽ ഇവർ പൊതുസമൂഹത്തിന്റെ മുൻപാകെ അതിന് മറ്റൊരു മാനം കൊണ്ടുവരും, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അത് അവതരിപ്പിക്കും. ഇവരുടെ ഇടയിൽ അത് രഹസ്യത്തിൽ എന്നതുപോലെ അത് പുലർത്തുകയും ചെയ്യും. ഉദാഹരണം, അതിനൊരു ഏറ്റവും വലിയ നല്ല ഉദാഹരണമാണ് ഇത്. അവരുടെ ഇടയിൽ തുപ്പൽ അനുവദനീയമാണ്, അവർ തുപ്പുകയും ചെയ്യും, തുപ്പി കിട്ടുന്ന അവർക്ക് ബർക്കത്താണെന്നും പറഞ്ഞ് അവർ അവരുടെ മക്കൾക്കും കുടുംബക്കാർക്കും പൊതുസദ്യകളിൽ അവരത് വിതരണം ചെയ്യുകയും ചെയ്യും. അതവർക്ക് വിഷയമല്ല. ഇപ്പൊ ഇത് സമൂഹം അറിഞ്ഞപ്പോൾ, ആ സമൂഹത്തിന് മുന്നിൽ ഇതൊരു തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ പറയും തുപ്പുന്നത് ഇസ്ലാമികമല്ല, അപ്പൊ ഊതുന്നത് ഇസ്ലാമികമാണോ, അതുമല്ല, തുപ്പല് മുഹമ്മദ് ചെയ്തിട്ടുണ്ട്, അത് ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ വേണ്ടിയല്ല, അത് അദ്ദേഹത്തിന്റെ മാത്രം അത്ഭുത സിദ്ധിയുടെ ഭാഗമായിട്ടാണ് അത് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ മൗലവീനെ പിടിച്ച്, അല്ലെങ്കിൽ ഈ ഉസ്താദിനെ പിടിച്ച്, ഹലോ, ഈ ഉസ്താദിനെ പിടിച്ച് പുറത്താക്കണേ, പുള്ളി ചെയ്തത് തെറ്റല്ലേ, പിന്നെ വേണ്ടില്ല. ഇത് നോക്കിക്കേ, നിങ്ങളൊന്ന് കഴിഞ്ഞ കാലഘട്ടം ഒന്ന് പരിശോധിച്ചു നോക്കിക്കേ. നമ്മൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ IS ചെയ്യുന്നത് തെറ്റാണോ? IS ചെയ്യുന്നത് തെറ്റാ? അവരിങ്ങനെ കൊല ചെയ്യുന്നത് തെറ്റാണോ? തെറ്റാണോ? ആട്ടെ, അവര് മുസ്ലിമാണോ? പിന്നെ വേണ്ടില്ല, പിന്നെ ഒരു അക്ഷരം വേണ്ടില്ല. അല്ല, അവര് കൊല ചെയ്യുമ്പോൾ അള്ളാഹു അക്ബർ വിളിച്ച് കൊല ചെയ്യുന്നതും, കൊല ചെയ്യുന്നതിന് മുൻപ് അവർ അള്ളാഹു അക്ബർ വിളിക്കുന്നതും, കൊല ചെയ്തതിനു ശേഷം തക്ബീർ മുഴക്കും ഒക്കെ ചെയ്യുന്നത്, അത് ഇസ്ലാമികമാണോ എന്ന് ചോദിച്ചാൽ പിന്നെ ഒരു മിണ്ടില്ല. അതെന്തും മിണ്ടാത്തേ, അവര് ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്ന അതേ വ്യക്തിക്ക് അള്ളാഹു അക്ബർ വിളിച്ച് തക്ബീർ മുഴക്കി കൊന്നതിന് ശേഷം തക്ബീർ മുഴക്കുക, കൊല്ലുന്നതിന് മുമ്പ് അള്ളാഹു അക്ബർ ചൊല്ലി ഈ കഴുത്ത് അറക്കുകയും ചെയ്യുന്ന തെറ്റാണെന്ന് ചോദിച്ചാൽ പിന്നെ മിണ്ടില്ല. പക്ഷെ IS ഇസ്ലാം അല്ല. താലിബാന്റെ കാര്യം ചോദിച്ചു, ഇത് തന്നെയാണ്, താലിബാൻ ഇസ്ലാം അല്ലല്ലല്ലല്ല. അഫ്ഗാനിൽ ചെയ്യുന്ന, അഫ്ഗാനിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒക്കെ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കുന്നത്? ഒരു കുഴപ്പമില്ല, വളരെ നല്ല കാര്യമാണ്. ആ, ഇതാണ് പ്രശ്നം. അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾ ഒരു പ്രശ്നമാണോ? അല്ല, പ്രശ്നമല്ല. പക്ഷെ താലിബാൻ ഇസ്ലാമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇസ്ലാമല്ല. അത് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. അതുപോലെയാണ് ഇതും. ഭക്ഷണത്തെ തുപ്പാമോ? ടീച്ചർ വന്നിട്ടുണ്ട്, ടീച്ചർ അല്പം തിരക്കിലാണ്, മിങ്ങിയതുകൊണ്ട് ക്ഷണിച്ചുകൊണ്ട് വന്നാണ്. ടീച്ചർക്ക് അല്പസമയം കൊടുത്തിട്ട് അങ്ങേലേക്ക് ഞാൻ പറഞ്ഞു വന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്, മറ്റൊന്നും പറയുന്നില്ല. അപ്പൊ ഇത്തരം ഒരു ഇരട്ടത്താപ്പിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ഭക്ഷണത്തിൽ തുപ്പി കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എല്ലാ വിഷയങ്ങളും വരുമ്പോൾ പ്രതിരോധത്തിലാകുന്ന സമയത്ത് ഇവർക്ക് ഡബിൾ മുഖമുണ്ട്. ഇത് ഇപ്പൊ തുടങ്ങിയതല്ല, പണ്ടേ ഉള്ളതാണ് എല്ലാ വിഷയത്തിലും. ഇനി ഇത്തരം വിഷയങ്ങൾ വരുമ്പോഴും പബ്ലിക്കലി ഒന്ന് പറയും, അതിന് നേരെ തിരിച്ച് അവരവരുടെ ജനത്തെ പഠിപ്പിക്കും. അവരുടെ ജനം ചെയ്യുന്നത്, ജനം അറിഞ്ഞു കഴിഞ്ഞാൽ അവരതിന് മറ്റൊരു ഒരു ഒരു ഡൈമെൻഷൻ കൊടുക്കും. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു ജാമിയ, സംസാരിക്കട്ടെ, ഞാൻ കേൾക്കട്ടെ. താങ്ക് യു ജാമിയ. ടീച്ചർ കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, ടീച്ചർ സംസാരിച്ചോളൂ. എനിക്ക് പറയാനുള്ളത്, പ്രവാചകൻ ചെയ്ത പല കാര്യങ്ങളും പ്രാമാണികമാണ്. പ്രവാചകൻ ചെയ്ത ഒരു കാര്യങ്ങളും അല്ല എന്നോ ഇല്ല എന്നോ ഒരു മുസ്ലിമിനെ കൊണ്ടും സാധിപ്പിച്ചെടുക്കാൻ സാധിക്കില്ല, അത് വ്യാഖ്യാനിക്കാനും കഴിയില്ല. കാരണം അത് പ്രവാചകൻ പറഞ്ഞതാണ്, പ്രവാചകൻ ചെയ്തതാണ്, പ്രവാചകൻ അനുമതി നൽകിയതാണ്. ഇത് പ്രമാണത്തിലുള്ള വസ്തുതകളുമാണ്. പിന്നെ പല ആൾക്കാർക്കും പ്രവാചകൻ അന്ന് ചെയ്ത വിഷയങ്ങള് ഇന്ന് അംഗീകരിക്കാൻ കഴിയാതെ വരുന്നത് അവര് ആധുനിക മനുഷ്യരായി മാറുന്നത് കൊണ്ടാണ്. അതെ, ഇതെങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത്? അവരെങ്ങനെ ഇത് അഡ്മിറ്റ് ചെയ്യും? അയ്യോ, നമ്മുടെ പ്രവാചകൻ അങ്ങനെ ചെയ്യുമോ? നമ്മുടെ പ്രവാചകൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അയ്യോ, അത് വേണ്ട, പ്രവാചകൻ അങ്ങനെ ചെയ്യത്തില്ല. അതായത്, പ്രവാചകനെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും അങ്ങനെ പറയാനേ കഴിയൂ. 10-32 വർഷങ്ങളോളം ഞാനും ഈ പ്രവാചകനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആളാണ്.
ഈ പ്രവാചകൻ ആറുമാസം പ്രായമായ ഒരു കുഞ്ഞിന്റെ മുഖത്ത് തുപ്പിയെന്ന് പറയുമ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകൻ ഇനി ഏത് കൊടികെട്ടിയ ആളാണെങ്കിലും ശരി എനിക്ക് അദ്ദേഹത്തെ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ലോകത്തൊരാൾക്കും ആറുമാസം പ്രായമായ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അതിന് നമ്മളെ നോക്കി ചിരിക്കാൻ മാത്രമേ അറിയൂ. അതിന്റെ കളിയും ചിരിയും കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ഉല്ലാസമാണ്, സമാധാനമാണ്. അപ്പൊ ആ കുഞ്ഞിന്റെ മുഖത്ത് എന്തിന്റെ പേരിലാണെങ്കിലും ശരി തുപ്പുക എന്ന് പറഞ്ഞാല് വളരെ ഒരു മോശം പ്രവണതയാണ്. അതിനേക്കാൾ മോശം പ്രവണതയാണ് ഒരു മനുഷ്യന് തുപ്പിക്കൊടുക്കുക എന്ന് പറഞ്ഞാല്. ഗോതമ്പ് പൊടി കൊണ്ടുവരുന്നു, അത് കുറവാണ്, അതിനകത്ത് അനുഗ്രഹം ഉണ്ടായി പെരിപ്പിക്കുന്നതിന് വേണ്ടി സോഡാപ്പൊടിക്ക് പകരം കക്ഷി അങ്ങ് തുപ്പിയിടുവാണ്. പിന്നീട് അത് ഉണ്ടാക്കിയിട്ട് 500-1000 ആൾക്കാർക്കൊക്കെ വിളമ്പിയിട്ടും തീരുന്നില്ല. ഈ ഒരു അടിസ്ഥാനപരമായ വിശ്വാസം ഇവരുടെ ഞരമ്പുകളിൽ ഓടുന്നിടത്തോളം കാലം ഇവരെ തിരുത്താൻ നമുക്ക് പറ്റില്ല. ഇത് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയാകുമ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഊരി വരണം. അപ്പോ ഇവര് പറയുന്ന പറച്ചിലാണ് ഈ ചെയ്തതൊന്നും ഇസ്ലാമികമല്ല. അതെങ്ങനെ ഇസ്ലാമികമല്ലാതെയാകും? പ്രമാണങ്ങളിലുണ്ട്. അപ്പൊ ഇവര് പ്രമാണം പഠിച്ചിട്ടല്ല പറയുന്നത്, ഇവർക്കൊരു ആധുനിക മനുഷ്യനാകണം. അപ്പൊ ആധുനിക മനുഷ്യനാകണമെങ്കിൽ ഈ പ്രാകൃത ഗ്രന്ഥങ്ങളൊന്നും തലയിലേറ്റിയാൽ പറ്റില്ല. മറ്റുള്ള ആൾക്കാരെ ചേ ഇങ്ങനെ നിങ്ങളുടെ നബി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അതിനേക്കാൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനകത്തുനിന്ന് ഊരി വരാനുള്ള ഒരു മാർഗം, അവരൊന്നും ശരിയായ മുസ്ലിങ്ങളല്ല, അവരൊക്കെ തങ്ങന്മാരാണ്, അവരൊക്കെ അങ്ങനത്തെവരാണ്, അവരൊക്കെ ആ കിതാബുകൾ അംഗീകരിക്കുന്നവരാണ്, ഈ കിതാബുകൾ അംഗീകരിക്കുന്നവരാണ്. ഈ തുപ്പലിന്റെ ഹദീസുകള് വേറെ എങ്ങൊന്നും എടുത്തിട്ടുള്ളതല്ല. ഖുർആനിൽ തന്നെയുണ്ട്. വക്കയിലെ മൺറക്കങ്ങൾ മന്ത്രിച്ചോ, നഫാസാത്തി ഫിൽ ഉഖദ് ഉമിനീരോടുകൂടി തുപ്പിക്കോ, ഉമിനീരോടുകൂടി നിങ്ങൾ അതിനകത്ത് ഊതിക്കോ, മന്ത്രിച്ചോ. ഇതൊന്നും അംഗീകരിക്കാൻ സാധിക്കാതെ വരുന്നത് പൊതുസമൂഹത്തിന്റെ ഭാഗമായി ഇവർ മാറുന്നത് കൊണ്ടാണ്. ഇവര് പൊതുസമൂഹത്തിൽ ഇടപെടുന്നു, സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നു. അപ്പൊ ഇവർക്ക് കിട്ടുന്ന തെറിവിളികളൊക്കെ ഇവര് കാണുന്നു. അയ്യോ അത് മോശമാണല്ലേ, 53 വയസ്സുള്ള നബി, 6 വയസ്സുള്ള ഒരു കുഞ്ഞിനെ, അയ്യോ നമുക്ക് എങ്ങനെ ഇതിനെ അംഗീകരിക്കാൻ പറ്റും? ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട്, അയ്യോ വേണ്ട, 72 പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഉച്ചയും കുത്തി 5 നേരം മറിയുന്നത്, അയ്യോ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതായത് ഇവര് പൊതുസമൂഹത്തിന്റെ ഭാഗമായി മാറുകയും ആ പൊതു സാംസ്കാരിക നിലവാരം ഇവരിൽ ഉണ്ടാവുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇവർക്ക് അങ്ങനെ പറയാൻ കഴിയുന്നത്. അപ്പൊ പ്രവാചകൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ബേസിക് ഗ്രന്ഥത്തിൽ ഇത് കിടക്കുകയാണ്. ഒരു മുസ്ലിമിനും തള്ളാൻ സാധിക്കാത്ത ഗ്രന്ഥങ്ങളിലാണ് ഇതുള്ളത്. മുസ്ലിങ്ങൾക്ക് 2 പ്രമാണമാണുള്ളത്, 1 ഖുർആൻ 2 ഹദീസ്. ആ 2 പ്രമാണങ്ങളിൽപ്പെട്ട 1 പ്രമാണമാണ് ബുഖാരി. അപ്പൊ 6 ഹദീസ് ഗ്രന്ഥങ്ങളാണുള്ളത്, സഹീഹുൽ ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, ഇബ്നു മജ, നസാഇ, തിർമുദി. ഈ 6 ഗ്രന്ഥങ്ങളിലും ഈ തുപ്പലിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ തെളിവുകളുണ്ട്. ഈ തെളിവുകൾ ഉള്ളിടത്തോളം കാലം ഇവർക്കൊരൊറ്റ കാര്യമേ പറയാൻ പറ്റൂ, ഇത് ശരിയല്ല, ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഏതൊരു മുസ്ലിം പറയുന്നു, അയാൾ ഇവര് പ്രൊവൈഡ് ചെയ്യുന്ന ഇസ്ലാമിനെതിരാണ്. ആ ഇസ്ലാമിൽ നിന്ന് ഇവർ പുറത്തു പോയി. അപ്പൊ നമ്മുടെ ജോസഫ് മാഷിനെ കൈവെട്ടി. ആ സമയത്ത് ഇവര് പറഞ്ഞത് എന്താണ്? അതൊന്നും പ്രമാണങ്ങളില്ല. പ്രമാണങ്ങളിലുണ്ട്, അത് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അവര് മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം പ്രാമാണികമായിട്ടുള്ളൊരു ഇസ്ലാമാണ്. ഇവർക്ക് അങ്ങനെ തള്ളാൻ കഴിയുന്ന തള്ളാനേ ഇവർക്ക് പറ്റൂ. അതല്ലാതെ ഞങ്ങളുടെ പ്രവാചകൻ ചെയ്തിട്ടുണ്ടെന്ന് ഇവർക്ക് സമ്മതിക്കാൻ പറ്റുമോ? ഇപ്പൊ ഇവരിൽപ്പെട്ട ഒരു ഉസ്താദ് ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ചു, ശരിയാണ് ഉസ്താദ് അത് ചെയ്തു, പറയാൻ പറ്റില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും? അതിനെ വ്യാഖ്യാനിക്കും. വ്യാഖ്യാനിച്ച് ഒരുപാട് മുകളിൽ എത്തിക്കഴിയുമ്പോൾ പിടിവിട്ടുപോകും. അപ്പോഴാണ് വന്ന് താഴെ വീണ് ചിന്നി ചിതറുന്നത്. ആ അവസ്ഥ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഇവർക്ക് ഒറ്റയടിക്ക് പറയാം അവരൊന്നും മുസ്ലിമല്ല. ഞാൻ കറ്റൻട്രി ആയിട്ട് പറയുന്നു, ഈ തുപ്പലും മന്ത്രിക്കലും ഊതലും ചികിത്സ നിഷേധിക്കലും ഈ കൊള്ളയും കൊലയും പിടിച്ചുപറിയും ബലാത്സംഗവും പീഡനവും എല്ലാത്തിനും തെളിവ് ഈ ഗ്രന്ഥങ്ങളിലുണ്ട്. ഒരു വിഭാഗം ആൾക്കാർ പറയും ഗ്രന്ഥങ്ങളിലുള്ളത് തന്നെയാണ്, അതെ പട്ടിയിറച്ചി തിന്നാൻ പാടില്ല. മറ്റൊരു വിഭാഗത്തിൽ പറയും വഇൻ മാലികിയൻ ഖുൽതു ഖാലൂബി അന്നനി ഉബീഹുൽ ഉബി, മറന്നുപോയി ഞാൻ. അതായത് പട്ടിയിറച്ചി തിന്നാം, അഖിലൽ കിലാബി വഹും ഹുമു, പട്ടിയിറച്ചി തിന്നാം. ഒരാള് പട്ടിയെ തൊട്ടാല് 7 വെള്ളത്തിൽ കഴുകണം, മറ്റൊരാൾ പറയും പട്ടിയിറച്ചി തിന്നോ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇതിൽ തന്നെ കിടപ്പുണ്ട്. ഇനി ഈ തുപ്പലിനെ സംബന്ധിച്ച് പ്രവാചകൻ 6 മാസക്കാലത്തോളം എന്തോ ഒരു മന്ത്രവാദം ബാധിച്ചത്രേ. പ്രവാചകനിൽ നിന്നാണ് ഈ അന്ധവിശ്വാസം വന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അദ്ദേഹം ചെയ്തതൊക്കെ മറന്നുപോയി, കഴിഞ്ഞ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് ഓർമ്മയില്ല. അങ്ങനെ അദ്ദേഹം പരസ്പര വിരുദ്ധമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് എന്താണിത്, ഒരു ഐഡിയയും ഇല്ല. അപ്പോഴാണ് ഒരാൾ വന്ന് പറയുന്നത്, ലബീദ് എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾക്കെതിരെ മന്ത്രവാദം ചെയ്തിട്ട് ഒരു കിണറ്റി കൊണ്ടിട്ടിട്ടുണ്ട്. അത് എന്താണ് ഇട്ടത്? ചീർപ്പും മുടിയിലും മന്ത്രവാദം ചെയ്തിട്ടാണ് കൊണ്ടിട്ടത്. ആ കിണറിന്റെ പേരാണ് ദർവാൻ.
ആ കിണറിലാണ് കൊണ്ടിട്ടത്. ആ കിണറിന്റെ ഓണറിന്റെ പേരാണോ അറിയില്ല, ഹദീസിലുള്ളത് ദർവാൻ കിണർ എന്നാ. അപ്പൊ ആ കിണറിൽ കൊണ്ടിട്ടു. അപ്പൊ പ്രവാചകൻ അതിൽ വിശ്വാസം ഇല്ലെങ്കിൽ അദ്ദേഹം അത് അന്വേഷിക്കേണ്ട കാര്യവുമില്ല, അതിന്റെ പിന്നാലെ പോകേണ്ട കാര്യവുമില്ല. പ്രവാചകൻ ആ കിണർ മൂടാനാണ് പറഞ്ഞത്. കാരണം പ്രവാചകൻ വിചാരിച്ചത് ആ ഇദ്ദേഹം മന്ത്രവാദം ചെയ്തത് കൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത് എന്നാ. അങ്ങനെ പ്രവാചകന്റെ പൗത്രന്മാരുണ്ട്, ഫാത്തിമ എന്ന് പറയുന്ന ഒരു മകളില്ലാണ്ട് രണ്ട് മക്കളുള്ളത്, ഹസനും ഹുസൈനും. ഈ കുട്ടികൾക്ക് നിരന്തരമായ അസുഖങ്ങള്. ആ ഈ അസുഖം വന്നപ്പോൾ അള്ളാഹു ഖുർആനിൽ ആയത്തിറക്കുകയാണ്, 113-ാം അധ്യായം 114-ാം അധ്യായം. ഈ രണ്ട് അധ്യായങ്ങളും പ്രവാചകനോട് മന്ത്രി ചൂതാൻ പറഞ്ഞിട്ട് ഇറങ്ങിയ ആയത്തുകളാണ്, സൂറത്തുകളാണ്, അധ്യായങ്ങളാണ്. അങ്ങനെ പ്രവാചകൻ മന്ത്രിക്കുകയും ഊതുകയും തുപ്പുകയും എന്തിനേറെ. പ്രവാചകന്റെ വിയർപ്പിന് പ്രത്യേകതയുണ്ട്, മലത്തിന് പ്രത്യേകതയുണ്ട്, മൂത്രത്തിന് പ്രത്യേകതയുണ്ട്, പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ അടിവസ്ത്രത്തിൽ ചുരണ്ടിയെടുത്തതായിട്ട്. ഇങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ തെളിവുള്ളിടത്തോളം കാലം ഭക്ഷണത്തിൽ ഇവര് തുപ്പും, ഇവര് വേണ്ടി വന്നാൽ കാഷ്ടിക്കുകയും ചെയ്യും. അതവർക്ക് കഴിക്കാനും യാതൊരു വിധമായ ഉളുപ്പുമില്ല ഒരു വിഭാഗം ആൾക്കാർക്ക്. ഇനി പരിഷ്കാരികൾ എന്ന് പറയുന്ന ആൾക്കാരാണ് അതെ പ്രവാചകൻ അങ്ങനെ ചെയ്തതല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് ഉസ്താദ് തുപ്പുന്നുണ്ടെങ്കിൽ നിങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഇത് ഇത്രയൊക്കെ ഉള്ളു ഇവരുടെ വിവരം. പ്രവാചകൻ ഇങ്ങനെ ശൈശവ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഗാന്ധിജിയും കഴിച്ചിട്ടുണ്ടല്ലോ, അല്ല നിങ്ങളുടെ കുട്ടി മോഷ്ടിച്ചല്ലോ, മറ്റവന്റെ കുട്ടി മോഷ്ടിച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഒരു ലോജിക്കും ഇല്ലാത്ത വിഷയങ്ങൾ പറഞ്ഞ് തർക്കിച്ച് വെറുതെ സമയം കളയാം. അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? ഇല്ല. പ്രമാണങ്ങളിൽ ഇന്ന വിഷയങ്ങൾ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ അവർക്ക് അറിയാമോ? ഇല്ല. അവർക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തത് ഈ പൊതുസമൂഹത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നും മീഡിയയുടെ പവർ എന്താണെന്നും ഇവർ അറിയുന്നുണ്ട് എന്നുള്ളതാ. ഞാൻ ഇനി ഒരു വിഷയം കൂടി പറയാം. ഈ ഉസ്താദുമാര് ഇവരുടെ മനസ്സ് എത്രമാത്രം മ്ലേച്ഛമാണെന്ന് അറിയണമെങ്കിൽ ഇവരുടെയൊക്കെ ചില വീഡിയോ ക്ലിപ്പുകൾ ഉണ്ട്, അതൊന്ന് കണ്ടാ മതി. ഇന്നിപ്പൊ ഞാൻ ചെയ്ത ഒരു വീഡിയോ, ഒരു ഉസ്താദ് പറയാണ്, സ്വന്തം മാതാവിനെ ഒരു മകൻ വ്യഭിചരിക്കുന്നത് സ്വപ്നം കണ്ടാൽ ലോകത്താർക്കെങ്കിലും അങ്ങനെ ചിന്തിക്കാനെങ്കിലും കഴിയുമെന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ചിലപ്പോൾ എന്റെ മനസ്സ് അത്രമാത്രം റിജിഡ് ആയതുകൊണ്ടായിരിക്കണം. വിശാലമായ ചിന്താഗതിയുള്ള മുസ്ലിങ്ങൾക്ക് അങ്ങനെ സാധിക്കുമായിരിക്കും, അങ്ങനെ മനുഷ്യരായിട്ടുള്ളവർക്ക് സാധിക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്നില്ല. ചെറിയ സഹോദരിയെ വ്യഭിചരിക്കുന്നത് നിങ്ങൾ സ്വപ്നം കണ്ടാൽ, മൂത്ത സഹോദരിയെ വ്യഭിചരിക്കുന്നത് സ്വപ്നം കണ്ടാൽ, അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ ഇതൊക്കെ ഏതെങ്കിലും സമൂഹം അംഗീകരിക്കുമോ? അയാളുടെ വീഡിയോയുടെ താഴെ ആയിരക്കണക്കിന് കമന്റ്സാ, അതിലൊന്ന് ചോദിക്കുന്നതാണ്, നമുക്ക് മൂത്ത സഹോദരിയുമായിട്ട് വ്യഭിചാരം സ്വപ്നം കണ്ടാവുള്ള കുഴപ്പമുണ്ടോ? മാതാപിതാക്കളുമായിട്ട് നമ്മളും കൂടി വ്യഭിചരിക്കുന്നത് സ്വപ്നം കണ്ടാവുള്ള കുഴപ്പമുണ്ടോ? ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിൽ ഉള്ളിടത്തോളം കാലം ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരും അനുകൂലിക്കുന്ന ആൾക്കാരും വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോ ഈ തുപ്പലിനെ സംബന്ധിച്ച് റഫീഖ് സലഫി അതിനെ വിമർശിച്ചുകൊണ്ട് വീഡിയോയുമായിട്ട് വന്നു. റഫീഖ് സലഫിയെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഹാരിസ് മദനി വന്നു. ഈ ഹാരിസ് മദനി വന്നിട്ട് പറഞ്ഞത് എന്താണ്, അതായത് തുപ്പിയതല്ല അദ്ദേഹം ഊതിയതാണ് എന്ന് പറഞ്ഞിട്ട് തുപ്പാനുള്ള ഒരുപാട് തെളിവുകൾ പ്രവാചകൻ ദാ തുപ്പിയിട്ടുണ്ട്. ഇബ്നു ഹജറുൽ അസ്ഖലാനി എന്ന് പറയുന്ന പ്രവാചകന്റെ അനുചരനായ ഹദീസ് നിവേദകൻ ദാ ഇന്ന അധ്യായത്തില് ഇന്ന ഗ്രന്ഥത്തില് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഏതോ കാലഘട്ടത്തിൽ എഴുതിയ ഗ്രന്ഥത്തിന്റെ വള്ളിയും പുള്ളിയും വിടാതെ മറിഞ്ഞു നടക്കുന്ന ഇവർക്ക് ഇങ്ങനെയൊക്കെ ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഈ വിഷയത്തിൽ വീണ്ടും എനിക്ക് അടിവരയിട്ട് ആത്യന്തികമായി പറയാനുള്ളത് ഇവരൊക്കെ ശരിയായ മുസ്ലിങ്ങളാണ്. ഇവര് പ്രൊവൈഡ് ചെയ്യുന്നത് ശരിയായ ഇസ്ലാമാണ്. ഈ ഇസ്ലാമിനെ ഈ പ്രവാചകനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവർക്കിങ്ങനെ പ്രാകൃതരാകാൻ സാധിക്കുന്നത്, ഇവർക്കിങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്. ഇപ്പൊ തന്നെ എം എം അക്ബർ ഒരു ഐക്യവേദി ഉണ്ടാക്കി, അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് എന്താണ്, പ്രവാചകൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ശരിയെന്ന ബോധം നമ്മൾ മറ്റുള്ളവരിൽ ഉണ്ടാക്കിയെടുക്കണം എന്നാണ്. എങ്ങനെയുണ്ട്, ഇവര് സമൂഹത്തെ കൊണ്ടുപോയി കെട്ടുന്നത് ഏത് ആലയത്തിലേക്കാണെന്ന് നമ്മൾ ചിന്തിക്കണം. 1000 പേരുടെ തല അരിഞ്ഞത് പ്രവാചകനാണെങ്കിൽ ആ തലയരിയൽ ഒരു പുണ്യമാണ് എന്ന ബോധം നമ്മൾ മറ്റുള്ളവരിൽ ഉണ്ടാക്കണം. ബാലുശ്ശേരി പറഞ്ഞത് അരിയൽ ഒരു പുണ്യമാണെന്ന് തന്നെയാണ്. അപ്പോ ഇതുപോലെയുള്ള സംഭവ വികാസങ്ങൾ ഉള്ളപ്പോൾ ഈ മീഡിയയുടെ പവർ കൊണ്ട് മാത്രമാണ് ഇന്ന് ഇത് ചർച്ചയായി മാറുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സമൂഹത്തിൽ ഇതിനപ്പുറം നടന്നിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും ഇതൊന്നും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ക്രിസ്ത്യാനികൾ പ്രാർത്ഥനയിലും ക്ഷമയിലുമായിരുന്നു, ഹിന്ദുക്കളാണെങ്കിലോ അവനവന്റെ കാര്യങ്ങൾ മാത്രം നോക്കി ഒതുങ്ങി ജീവിക്കുമായിരുന്നു. അവരാരും ഇവരെ വിമർശിക്കാനും പോയിട്ടില്ല, ഇവരുടെ പ്രമാണങ്ങളിൽ എന്താണുള്ളതെന്ന് പറയാനും പോയിട്ടില്ല, ചൊണ്ടേയിരുന്നു. ഇപ്പോൾ അവര് കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങള് മറ്റു മതഗ്രന്ഥങ്ങളെയും മതവിശ്വാസികളെയും വിമർശിക്കുന്നതിന് ഒരു പരിധി വരെ ഇവരൊരു ലീവ് കൊടുത്തു.
അപ്പോഴോ മറ്റവര് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവര് തുടങ്ങി. ഇപ്പൊ ഇവരെ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന സുന്ദരമായ കാഴ്ചയ്ക്കാണ് ഇന്ന് ലോകം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നു, ഇതൊക്കെ പ്രമാണങ്ങളിൽ വന്നതാണ്, പ്രമാണങ്ങളിൽ നിന്നുള്ളതാണ്. ഈ തുപ്പലും കാഷ്ടിക്കലും അതുപോലെ മൂത്രിക്കലും ഇതെടുത്ത് കുടിക്കലും അസുഖം മാറലും പരലോകത്ത് വിജയം കിട്ടലും ഇതെല്ലാം പ്രമാണങ്ങളിൽ ഉള്ളതാണ്. ഇത്രയും സമയം തന്നെ വളരെയധികം നന്ദി ഞാൻ ഒരുപാട് പറഞ്ഞു, ക്ഷമിക്കണേ. ടീച്ചറോട് ചോദ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. ടീച്ചർക്ക് ഈ വിഷയത്തിൽ ഹലോ, ഇടയ്ക്ക് ടീച്ചറെ എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കാം, ഇത് എങ്ങനെയാ ഒരു ബേസിക് ഹൈജീൻ അല്ലേ ഈ തുപ്പുന്ന കാര്യം? തുപ്പിട്ടൊരു ഭക്ഷണം ഒരു വേറെ ആൾക്കാർക്ക് കൊടുക്കുക, അത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിക്കുന്നതല്ലേ? ഇത് 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 എന്തുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ ഈ പ്രവാചകൻ പറഞ്ഞ ഹദീസും ഇതൊക്കെ മനസ്സിലാവും, എന്നാലും ഈ ഒരു ബേസിക് ഹൈജീൻ എന്നുള്ളൊരു ഒരു മനുഷ്യൻ്റെ ഒരു നമ്മുടെയൊക്കെ ഒരു എന്താ പറയുന്നത് നമ്മുടെ ഒരു ബേസിക് ഹൈജീൻ സിസ്റ്റം അല്ലേ, ഇതുപോലും ചിന്തിക്കാതെ ചെയ്യാൻ ഇത് ഇങ്ങനെ ആകുന്നതിൻ്റെ ഒരു എന്നൊന്ന് എന്താ അതിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് എന്താണ് ടീച്ചറെ? ടീച്ചറിന് അറിയാമെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൊള്ളായിരുന്നു. അതായത് സാധാരണ നമ്മളിപ്പോ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഒരുപാട് കെമിക്കലുകൾ ഉണ്ട്. അപ്പൊ ആ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ശരിയായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ആയിരിക്കില്ല പലപ്പോഴും. അതിനകത്ത് കെമിക്കലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് രോഗങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോ ഉസ്താദന്മാര് സാധാരണഗതിയിൽ നമ്മളൊക്കെ രണ്ടു നേരം മൂന്ന് നേരം പല്ല് തേക്കുന്നവരാണ്. ഉസ്താദന്മാരാകുമ്പോൾ പല്ല് തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മിസ്വാക്ക് ചവച്ച് വെച്ച് തുപ്പിയാൽ മതി, പ്രശ്നമില്ല അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അവര് ഇത് മന്ത്രിക്കുന്ന സമയത്ത് ഇപ്പൊ അദ്ദേഹം പറയാണ്, ജനങ്ങളുടെ രക്ഷിതാവിനെ കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു, മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശരീരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ വസ്വസി ഫീ സുദൂരിനാസ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം ജനങ്ങളുടെ രക്ഷിതാവിനെ കൊണ്ട് ശരണം തേടുന്നു എന്ന് പറയുമ്പോഴേക്ക് ഇദ്ദേഹത്തിന്റെ സലൈവയിലേക്ക് അള്ളാഹു രോഗത്തിനുള്ള ഒരു ആന്റി എന്തോ ഒരു സാധനമാണ് ഇവരുടെ സലൈവയിലേക്ക് നിറയ്ക്കുന്നത്. ഇത് തുപ്പിക്കഴിയുമ്പോൾ രോഗത്തിനൊരു ശാന്തി കിട്ടുകയാണ്. ഇപ്പം നമ്മുടെ എ പി കാന്തപുരം പറഞ്ഞതാണല്ലോ, തുപ്പിയ വെള്ളം കുടിച്ചാൽ മതി, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ആരോടെ ഈ പറയുന്നത്? ആരെയെങ്കിലും പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ ഈ തുപ്പിയ വെള്ളം കുടിച്ചാൽ മതി, അവരെ പിന്നീട് വിഷം ബാധിക്കുകയില്ല. ഇവരുടെ ബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം ഈ ഉസ്താദിന്റെ ഈ പിന്നെ ക്ലോറോഫോമിനേക്കാൾ വെല്ലുന്ന രൂപത്തിലുള്ള ഈ സലൈബ് അതിനകത്തേക്ക് പ്രവേശിച്ചാൽ മാത്രമേ ഈ ഫുഡ് ഒരു ഹൈജീനിക് ആയിട്ട് മാറൂ. അങ്ങനെ മാത്രമേ ഇവർക്ക് അതിനകത്ത് നിന്ന് പ്രോട്ടീൻസ് കിട്ടും, മിനറൽസ് കിട്ടും, വൈറ്റമിൻസ് കിട്ടും, കാൽസ്യം കിട്ടും. ഇതെല്ലാം കിട്ടണമെങ്കിൽ ഉസ്താദ് അതിനകത്തേക്ക് തുപ്പിയിടണം. അത് ഞാനത് പറയാൻ കാരണം, ഇതിന്റെ കമന്റ്സ് വന്നത് എന്തിനാണ് നിങ്ങൾ ഭക്ഷണത്തിലും വർഗീയത കലർത്തുന്നത്? ആരായി പറഞ്ഞത്? ഹലാൽ ഫുഡ് ഉണ്ടാക്കി പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വർഗീയത ഉണ്ടാക്കുന്നത്? നിങ്ങൾ വേണമെങ്കിൽ കഴിച്ചാൽ മതി. ഉസ്താദ് തുപ്പിയ ഭക്ഷണം കഴിക്കുന്നത് മുസ്ലിങ്ങളാ, മുസ്ലിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. മുസ്ലിങ്ങളുടെ ഭക്ഷണത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് വിതരണം ചെയ്യാൻ വെച്ചിരിക്കുന്ന ഭക്ഷണത്തിന് ഉസ്താദ് തുപ്പിയതിന് നിങ്ങൾക്ക് എന്താ? ഇവർക്ക് ഇങ്ങനെ ചിന്തിക്കാനേ പറ്റൂ. അപ്പൊ ഉസ്താദിന്റെ തുപ്പലിൽ എന്തോ വലിയ ഒരു മഹത്വമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് അവര്. ഇപ്പൊ ഇവരെ സാനിറ്റൈസർ പോലെ ഇവരുടെ കയ്യിൽ തുപ്പുന്നു, മുഖത്ത് വെച്ച് തേക്കുന്നു, നാളെ ആയിരിക്കും ക്യാൻസർ പോലെയുള്ള തൊക്ക് ക്യാൻസർ വരെ ഉണ്ടാകും, കാരണം ഇവന്മാരുടെ തുപ്പലാ. അപ്പൊ ഇവർക്കിത് അങ്ങനെ തോന്നുന്നില്ല, കാരണം ഇവരുടെ ബോധം മതം ഉൽപ്പാദിപ്പിച്ച സംസ്കാരമല്ലേ ഇപ്പൊ ഇവരെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർക്ക് അത് ഹൈജീൻ ആണ്. അടുത്തത് മനു ബ്രദർ ആണ് ചോദിച്ചത്. മനു, മനു കേൾക്കുന്നുണ്ടോ? മനു കേൾക്കുന്നുണ്ടോ? ആ കേൾക്കാം കേൾക്കാം. എന്റെ ചോദ്യം ടീച്ചറിനോടാണ്. ടീച്ചറെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ ചർച്ച ഇന്നലത്തെ ജൻ ടി വിയിലുള്ള ചർച്ചകൾ ഞാൻ കണ്ടു. കേൾക്കാമോ ഞാൻ പറയുന്നത്? ഹലോ, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ആ ടീച്ചറെ, എന്റെ ചോദ്യം, ഹലോ ഹലോ, ടീച്ചറെ, എന്റെ ചോദ്യം, ഇന്നലത്തെ ചർച്ചയില് തുപ്പുന്നത് ഹറാമാണെന്നും അത് സോറി ഊതുന്നത് ഹറാമാണെന്നും തുപ്പുന്നത് ഹലാലാണെന്നും നിങ്ങളുടെയൊക്കെ ജാമ്യ ടീച്ചറിനെ പോലുള്ള അല്ലെങ്കിൽ ആൻഡ്രി സാറിനെ പോലുള്ളവരുടെ അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ പിന്നിക്കൽസ് സാറിനെ പോലുള്ളവരുടെ വീഡിയോയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇന്നലത്തെ ചർച്ചയിൽ അവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരാളായിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തി ആ തുപ്പുന്നതിനെ ഞാൻ നിഷേധിക്കുന്നു, പൂർണ്ണമായിട്ട് നിഷേധിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു കാര്യത്തിനോട് തീർച്ചയായിട്ടും ഞാൻ എന്താ പറയുന്നത് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ശരി, എൻ്റെ ചോദ്യം, അങ്ങനെ
അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ശരിക്കും എന്താണ് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത്? അതായത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങനെ അത് പ്രവാചകന്റെ പ്രവാചകനെ നിന്ദിക്കുന്നതിനോട് തുല്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ അത് പറയുന്നത്? അങ്ങനെയുള്ളവരെ അടുത്തുള്ള അങ്ങനെ പറയുന്ന ആൾക്കാരോടൊക്കെയുള്ള ശിക്ഷ എന്താണ് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്? ചോദ്യം മനസ്സിലായ ഒരാളുടെ ഏത് കർമ്മവും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അവൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കണം എന്നുള്ളതാണ്. വൽ അസ്ർ ഇന്നൽ ഇൻസാനു ലഫീ ഖുസ്ർ, കാലം തന്നെയാണ് സത്യം, മനുഷ്യർ മുഴുവനും നഷ്ടകാരികളാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വാസികൾ ഒഴികെ. അപ്പോൾ വിശ്വസിക്കണം, അത് വളരെയധികം നിർബന്ധമാണ്. അപ്പൊ ഇത് പ്രവാചകന്റെ ചര്യയിൽ ഏതെങ്കിലും ഒന്ന്, പ്രവാചകന്റെ ജീവിതത്തിൽ, പ്രവാചകൻ പഠിപ്പിച്ചതിൽ, പ്രവാചകൻ ഫോളോ ചെയ്തതിൽ, പ്രവാചകൻ പെർമിറ്റ് ചെയ്തതിൽ, ഇതിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ ഏതെങ്കിലും ഒരു മുസ്ലിം നിഷേധിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിന്ന്. അതാണ് ഇന്നലെ ചാനൽ ചർച്ചയിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ യഹ്യാ തങ്ങൾ ഒരു ആധുനിക മനുഷ്യനായി, പക്ഷെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞു. ഇസ്ലാമിൽ പ്രവാചകൻ ചെയ്ത ഏതെങ്കിലും ഒന്നിനെ, ഏതെങ്കിലും ഒരു വിഷയം, പ്രവാചകൻ ബാത്റൂമിലേക്ക് പോകുമ്പോൾ അന്ന് ബാത്റൂം ഒന്നുമില്ല, വെളയാണ്. ആ വെളയിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു തമ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും ജീവികൾ വല്ലതും ഉണ്ടോ എന്നൊക്കെ അടിച്ചു നോക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. തന്നെയാണ് അദ്ദേഹം സാധിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും അനുചരന്മാര്, സെർവൻസ് ആയിട്ടുള്ള ഈ അനുയായികളാണ് വെള്ളം കൊണ്ടു കൊടുക്കേണ്ടത്. ആ വെള്ളം കൊണ്ടു കൊടുക്കാൻ പോയപ്പോഴാണ് പ്രവാചകന്റെ മലവും മുത്രവും കാണാൻ അത്യാഗ്രഹത്തോടുകൂടി പ്രവാചകന്റെ ഒരു അനുചരനായ അനസ് നോക്കി എന്നൊക്കെ പറഞ്ഞ മുള്ളൂർ തല മുഹമ്മദ് അലി സക്കാഫി പ്രസംഗിച്ചത്. അപ്പോൾ ഇദ്ദേഹം സ്വന്തം കാര്യത്തിന് പോലും ഇദ്ദേഹത്തിന്റെ അനുചരന്മാരെ ബുദ്ധിമുട്ടിപ്പിച്ചിരുന്ന ആളാണ്. ലോകത്താരെങ്കിലും ചെയ്യുമോ, പോയി സാധിച്ചു കണ്ട് ഇവരോട് പറയാം വെള്ളം കൊണ്ടുവരാൻ പോട്ടെ. അപ്പോ അതിനെ ആരെങ്കിലും വെച്ചാൽ എന്തിനു പ്രവാചകൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞാൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. എന്നാലും പ്രവാചകൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ ചിന്തിച്ചാൽ പുറത്തുപോയി. കഴിഞ്ഞ ദിവസം എം എം അക്ബർ പറഞ്ഞതാണ്, എന്നാലും നബി എന്തിനാണ് അങ്ങനെ ചെയ്തത്, ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ ചിന്തിച്ചാൽ അവന്റെ ഉള്ളിൽ പിശാജ് കടന്നു വരുന്നു. പിശാജ് ഉണ്ടാക്കുന്ന ചിന്തയാണിത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പിശാജിന്റെ ചങ്ക് ബ്രോയ, കാരണം പിശാജ് എന്റെ ചങ്ക് ബ്രോയ. പിശാജാണ് അങ്ങനെ തോന്നിപ്പിക്കുന്നതെങ്കിൽ അതൊരു നല്ല ചിന്തയാണ് എന്നാണ് എന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാക്കി തരുന്നത്. എന്നാൽ നബിക്ക് മര്യാദയ്ക്ക് ഒരു പക്കത്ത് വെള്ളം കൊണ്ട് അങ്ങ് പോയാൽ പോരായിരുന്നു, എന്ത് ഇയാളെ ബുദ്ധിമുട്ടി എന്ന് ചിന്തിക്കാൻ പിശാജിന് കഴിയുന്നുണ്ടെങ്കിൽ അയാളൊരു മാനവനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ അങ്ങനെയെങ്കിലും ഒരാൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അപ്പോ ഇന്നലെ ഇഹ്യാത്തങ്ങൾ മുർത്തദായി കഴിഞ്ഞു, മതത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞു. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ പ്രവാചകൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രവാചകൻ ചെയ്ത ചെയ്തിയാണ് ഇവർ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവര് രാവിലെ മതത്തിൽ നിന്ന് പുറത്തു പോകും, രാത്രി ഇലാഹ ഇല്ലാഹ് പറഞ്ഞ് മതത്തിലേക്ക് വരും. അങ്ങനെ സിമ്പിൾ ആണ് ഇവരുടെ കാര്യം. അങ്ങനെയെങ്കിൽ ടീച്ചറിനെ ഇപ്പോൾ ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുന്ന മാതിരി ഉറപ്പായിട്ടും അവരുടെ മഹല്ല കമ്മിറ്റി അല്ലെങ്കിൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ ഈ ചർച്ച കണ്ടു കഴിഞ്ഞിട്ടുള്ള അല്ലെ തങ്ങളല്ലേ ഉസ്താദായിട്ടുള്ള അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരായിട്ടുള്ളവർ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ഒറ്റപ്പെടുത്തുമായിരിക്കും അല്ലേ? ഇപ്പൊ അദ്ദേഹത്തിന് ഇന്നലെ മുതല് പിന്നെ ഫേസ് ചെയ്യേണ്ടി വരുന്ന വിഷയം ഇതായിരിക്കും. നിങ്ങൾ എന്തിനാണ് ആ ജനം ടിവിയിലൊക്കെ ചർച്ചയ്ക്ക് പോയത്? വല്ല കാര്യമുണ്ടോ? ആ മൂജേവി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകേണ്ട കാര്യമുണ്ടോ? അപ്പൊ നമ്മുടെ ഏരിയാത്തങ്ങൾ പറയുന്നത് ഇതായിരിക്കും, അയ്യോ ആ വല പിടിച്ചോണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. ആ ചെയ്താന്റെ മുമ്പിൽ പോയിരുന്ന എന്റെയും കൂടെ ഈമാം പോയിപ്പോയി, എന്റെ മനസ്സിലും ഏതോ പിശാജ് കടന്നു വന്നിട്ട് എന്നെ കൊണ്ടത് പറയിപ്പിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ റസൂലിനെ അന്ന് തള്ളുകയും ചെയ്തല്ലോ നൈസായിട്ട്, വേണ്ടിയിരുന്നില്ല. ആ ബല പിടിച്ചവരുടെ കാറ്റടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഞാനും അങ്ങനെ പറഞ്ഞത്. അയാൾ നൂറ് വട്ട അത്താസുള്ള പറഞ്ഞിട്ടുണ്ടോ? അത്താസുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് പാപമോചനം തേടല്ല, അനുശേഷം ചെയ്യാം. അപ്പം പ്രശ്നം നീ എനിക്ക് പുറത്തു വന്നേക്കാറുണ്ട്. അപ്പൊ മഹല്ല് കമ്മിറ്റിയൊക്കെ കൂടുമ്പോഴത്തേക്കിന് നിങ്ങൾ എന്തെങ്കിലും ചാനലിൽ പോയിന്ന് പറഞ്ഞു, അത് അവരെല്ലാവരും കൂടെ കൂടി നാല് പാടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്താ പറയേണ്ടത് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഞാനങ്ങ് പറഞ്ഞതാണ്, കുട്ടിയവരൊന്നും മുസ്ലിം അല്ലാന്നും അതൊന്നും ഇസ്ലാമിലുള്ളതല്ലെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഞാൻ എന്തൊക്കെ സത്യത്തിലുള്ളവരോട് അങ്ങ് പറ്റാതിരിച്ചുള്ളതാ. അപ്പൊ മഹല്ല് കമ്മിറ്റിയിൽ അദ്ദേഹം ഫസ്റ്റ് മെമ്പറായി മാറും. ഹലോ ബ്രദർ, എന്തേലും പറയാൻ? ഹലോ ബ്രദർ, ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാൻ ട്രാവലിംഗ് ആയിട്ട് കണക്ഷൻ പ്രശ്നമുണ്ട്. ഹലോ, ഞാൻ ഒരു രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ, അധികം സമയം എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ. ഇല്ല ബ്രദറെ, ചോദ്യം കഴിഞ്ഞതിന് ശേഷം. അതെ, ചോദ്യമാണ്, ചോദ്യമാണ്, ചോദ്യം തന്നെയാണ്. ഞാൻ വേറൊന്നുമല്ല ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്റെ ചോദ്യം ടി വി സാറിനോടായിരുന്നു. സാറേ ഇപ്പൊ ഇവിടെ ഇല്ല. ഇപ്പൊ നിലവിൽ ഇപ്പം ഹലോ, ആ പറയൂ പറയൂ.
നമുക്ക് താങ്ക് യു ജാമദ ടീച്ചർ വന്നതിനും സംസാരിച്ചതിനും ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തതിനും വളരെ നന്ദി. തുടർന്ന് ഞങ്ങളുടെ ചർച്ചകളിൽ ഫ്രീ ഉള്ളപ്പോൾ കടന്നു വരിക എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറിനിപ്പം ഇത്രയും സംസാരിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്തത് അനിൽകുമാർ അച്ഛ ഫ്രീ ആയിട്ടുണ്ടോ? അനിൽകുമാർ അച്ഛ അൺമ്യൂട്ട് ചെയ്യാവോ? ഞാൻ ചർച്ച കണ്ടിട്ടില്ല ബ്രദറെ, ഞാനത് ഇന്നലെ കാണാൻ പറ്റിയില്ല. ഇന്നലെ നമ്മള് ചർച്ചയിലായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് കാണാമെന്ന് വിചാരിച്ചതാ. പക്ഷെ ഇന്ന് അപ്രതീക്ഷിതമായിട്ട് രാവിലെ 10 മണിക്ക് നമുക്ക് റൂം ഇടേണ്ടി വന്നു. അത് മുതൽ ഇതുവരെയൊക്കെ ആയിട്ട് പിന്നെ ഇത് ഇറങ്ങിയിട്ടില്ല. ഇതിൽ തന്നെ ക്ലബ് ഹൗസിൽ തന്നെയാണ് ഇത്ര നേരം ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ കാണാത്തൊരു ചർച്ചയെ കുറിച്ച് പിന്നെ ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്ര നേരം ഉണ്ടായിരുന്നത്. പക്ഷെ കേട്ടതിൽ നിന്ന് ഇപ്പൊ ഹമീദ് ചേന്നമംഗലൂർ ഇങ്ങനെ ഒരു നിലപാടെടുത്ത് കേട്ടിട്ട് എനിക്ക് അത്ഭുതം ഉണ്ടായത്. അദ്ദേഹത്തിന് എനിക്കൊരു ബഹുമാനം ഉണ്ടായിരുന്ന ആളാണ്, ഒരു യഥാർത്ഥ നിരീശ്വരവാദിയായിട്ട് തന്നെ, അല്ലെങ്കിൽ ഇസ്ലാം മനസ്സോടെ ഉപേക്ഷിച്ച ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ കരുതിയിരുന്നത്. നേരത്തെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തൊരു ചർച്ചയില് ഒരു മെഡിക്കൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സഹോദരൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ പ്രായമാകുമ്പോൾ ഐഡന്റിറ്റി ക്രൈസിസ് വരുന്നതിൻ്റെ ആ പ്രശ്നം. അത് നമ്മൾ നേരത്തെ അത് കേട്ടു. ഇപ്പോൾ ഈ ഹമീദ് ചേന്നമംഗലൂരിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഒരു സംഗതി കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു തരം ക്രൈസിസ് അദ്ദേഹത്തിനുണ്ടെന്ന് തോന്നുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന ഒരു സംഭവമല്ലല്ലോ അത്. ഈ വിധത്തിൽ ഇങ്ങനെ ഇത്രയും നാളും അതിശക്തമായിട്ട് എതിർത്തുകൊണ്ടിരുന്ന ഒരു സംഗതിനെ ഇപ്പൊ എല്ലാത്തിനും മറ്റ് മതങ്ങളിലും ഇങ്ങനെ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് അത് പച്ച നുണയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മതത്തിനകത്ത് ഇങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ അത്. അപ്പൊ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അത് അയൽക്കൂടത്തോട്ടം മാസ്റ്റർ അവിടെ വെച്ച് ഖണ്ഡിച്ചു എന്നറിഞ്ഞാൽ സന്തോഷമുണ്ട്. കാരണം മിക്ക യുവമാരെല്ലാം മിക്കപ്പോഴും പറയുന്ന ഒരു ഇതാണ്, മതങ്ങളെല്ലാം കണക്കാണ്, മതങ്ങളെല്ലാം കണക്കാണെന്നുള്ളത്. എല്ലാം കണക്കല്ല, ഇസ്ലാം മതം വേറെ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. മറ്റ് മതങ്ങളിലുള്ളത് പോലെയുള്ള മാനുഷിക മൂല്യങ്ങൾ അതൊന്നും ഇല്ലാത്തൊരു മതമായിട്ട് തന്നെയാണ് ഇസ്ലാം ഉള്ളത്. അതൊരു ആത്മീയത എന്നുള്ള ആത്മീയതയേക്കാൾ ഉപരി അതിനകത്ത് രാഷ്ട്രീയ അധികാരമാണ്, പൊളിറ്റിക്കൽ എൻറ്റിറ്റിയാണ് അതിനകത്തുള്ളത്. അപ്പൊ അതുകൊണ്ട് എല്ലാ മതങ്ങളും കണക്കാണെന്നും പറഞ്ഞുകൊണ്ട് ജനറലൈസ് ചെയ്യുന്ന പരിപാടിക്ക് ആ പരിപാടി അവിടെ കണ്ടാലും നമ്മൾ ശക്തമായിട്ട് അതിനെ എതിർക്കുക തന്നെ വേണം. ഈ തുപ്പുന്ന കേസില് പ്രമാണത്തിന്റെ പിന്തുണയുണ്ടല്ലോ അതിന്. അത് അയൽക്കൂടത്തോട്ടം മാസ്റ്റർ അത് നന്നായിട്ട് അവതരിപ്പിച്ചത് ഷിജുറർ പറഞ്ഞു കേട്ടപ്പോൾ ഞാനത് മനസ്സിലാലോചിക്കായിരുന്നു. നല്ല കോമഡി ആയിട്ട് തോന്നുകയും ചെയ്തു. തുപ്പിയായില്ലെന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഊതാൻ പാടില്ല എന്നുണ്ട്, തുപ്പാനുള്ള പ്രമാണമുണ്ട്. ചിന്തിക്കുന്ന മനുഷ്യർ അതുപോലെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ. എന്തായാലും ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ടോളാം തിരക്കുകൾ മാറ്റി വെച്ചിട്ട്. എന്തായാലും ഞാൻ ആ ചർച്ച ഒന്ന് കാണുന്നുണ്ട്. എന്തായാലും ഞാൻ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ എപ്പോഴെങ്കിലും ഒരു ചർച്ച എന്നൊക്കെ വരുമ്പോൾ അന്നേരം കൂടുതൽ സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. അടുത്ത ഇനി സംസാരിക്കണം അലക്സ് ബ്രദർ ആണ്. അലക്സ് ബ്രദർ സംസാരിക്കാനുള്ളത് ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എന്തെങ്കിലും മുഹമ്മദിന് എതിരായിട്ട് പറഞ്ഞാൽ അവനെ സെയ്താൻ കയറി എന്ന് പറയും. അതുപോലെ തന്നെ ഇവരേതെങ്കിലും തെറ്റ് ചെയ്താൽ അതിൻ്റെ അകത്ത് ഇമാം ഇന്ന് എന്തോ ഒരു ഇവർക്കൊരു ഇമാമോ ഏതോ ഒരു സാധനം കയറുകയും ഇറക്കുകയും ചെയ്യുമെന്നൊക്കെ പറയും. കാരണം ഇവരുടെ സ്വന്തം മനസ്സുകൊണ്ടല്ല ചെയ്യുന്നത്, ഏതോ ഒന്ന് ഇവരുടെ ശരീരത്ത് കയറിയിട്ട് ഉണ്ടാകുന്നതാണെന്ന് പറഞ്ഞ് തടി തപ്പി പല രീതിയിൽ ഈ നമ്മൾ പറയുന്ന സംസാരങ്ങളെ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ തുപ്പലെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും അവർ മാറ്റാൻ പോകുന്നില്ല. അങ്ങനെ അവർ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രമാണത്തിൽ നിന്ന് മാറി അവർ മുസ്ലിമല്ല, അവർ വേറെ അല്ലാത്ത വിശ്വാസികളായിട്ട് മാറും. അതുകൊണ്ട് ഒരിക്കലും ഇതിൽ നിന്ന് അവർക്ക് മാറി നിൽക്കാൻ പറ്റില്ല. അങ്ങനെ അവരെ മാറി നിന്നാൽ ആ പ്രാകൃത സംസ്കാരത്തിൽ നിന്ന് അവർ മാറി യഥാർത്ഥ ഒരു മാനവനായി തീർന്നു എന്നുള്ളതാണ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഞാൻ അടുത്ത ആളിലേക്ക് പോവാണ്. ടിജോ ബ്രദറെ കേൾക്കുന്നുണ്ടോ? ടിജോ. ഹലോ സാറേ, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരമുണ്ട്. പ്രത്യേകിച്ചും കോടിത്തോട സാറിനെ ഞാൻ വളരെ കൺഗ്രാജുലേഷൻ സാർ, താങ്കൾ ദൈവം പരമേൽപ്പിച്ച ജോലി താങ്കൾ വളരെ വൃത്തിയായി സരസമായും സാഹിത്യപരമായും താങ്കൾ കൈകാര്യം ചെയ്തു. ഞാൻ ആ ഡിബേറ്റ് മുഴുവനും കണ്ടായിരുന്നു.
അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങളുടെ അടുത്ത ജംഗ്ഷനിൽ പോയി. അപ്പോഴത്തേക്ക് അവിടെ ഉള്ള ഈ ക്ലബ് ഹൗസ് എന്തപോലും അറിയാത്ത പല ഹിന്ദു ക്രിസ്ത്യൻ സഹോദരന്മാർക്കും അവര് ഇതിനെപ്പറ്റി രാവിലെ തന്നെ അവിടെ ഒരു ചർച്ചാ വിഷയമാക്കുന്നത് കണ്ട്. കാര്യം അവരെ ആരൊക്കെയോ ഫോൺ വിളിച്ച് പറഞ്ഞു ഇതേപോലെ ജനം ടി വിയുടെ ഡിബേറ്റ് നിങ്ങൾ അവിടെ പ്രോഗ്രാം നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരിതെല്ലാം ഇന്നലെ അവരെല്ലാം കണ്ടു. അവർ സത്യം പറഞ്ഞാൽ അവരെല്ലാം ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു ഓൾറെഡി. അതുപോലെ തന്നെ ഇവര് ഈ ചെയ്യുന്ന കാര്യങ്ങള് ഇതിപ്പം നമ്മൾ ഈ പറയുന്ന വേറെ അദ്ദേഹം ഒന്ന് പറഞ്ഞത് ഇത് തെറ്റായി പോയി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല വിശ്വാസ്യത നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ അത് ഒരു മതേതര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഈ ആധുനിക കാലത്ത് ഈ മൊബൈലും സി സി ടി വിയും വീഡിയോയും ഒക്കെ ഉള്ള ഒരു കാലത്ത് ജീവിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നല്ല മുൻധാരണകൾ ഉണ്ടായിരിക്കേണ്ടത് അവർക്കാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം മുഹമ്മദ് ചെയ്ത പല കാര്യങ്ങളും മതേതര സമൂഹത്തിൽ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ദുരാചാരങ്ങൾ കൂടി അവർക്ക് നിസ്സാരമായി അപ്ഡേറ്റ് ചെയ്യാവുന്ന കാര്യമാണ്. ചെയ്യാൻ പാടില്ലാത്ത അല്ലാതെ എല്ലാം മുഹമ്മദിന്റെ ചര്യ അനുസരിച്ച് അല്ലല്ലോ അവർ ജീവിക്കുന്നത് എന്ന്. ഇന്ത്യയിൽ ജീവിക്കുകയാണെങ്കിൽ അവരങ്ങനല്ല ജീവിക്കുന്നത്, അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ആ കൂട്ടത്തില് കുറെ കാര്യങ്ങൾ അവർക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു. അതെല്ലാം അവർ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള മനുഷ്യരെ മണ്ടന്മാരാക്കിക്കൊണ്ട് അവരുടെ പ്രൊഫൈൽ കണ്ട മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. സാറേ അനുകുമാർ കൊടുത്തോട്ട് സാറേ, ഈ ചെയ്ത കാര്യം വളരെ നല്ലതാണ്, വളരെ താങ്കളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഇത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കുക, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബ്രദർ ടീച്ചു. അടുത്ത ഞാൻ റോയി ബ്രദറിലേക്ക് പോവാണ്. റോയി ബ്രദർ കേൾക്കുന്നുണ്ടോ? ബ്രദർ റോയി കേൾക്കുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ബ്രദർ ഗിബോർ ആണ്. ഗിബോർ ബ്രദർ കേൾക്കുന്നുണ്ടോ? മറ്റുള്ളവർ സംസാരിക്കട്ടെ, മറ്റുള്ളവരുടെ വ്യൂസ് ആണല്ലോ കേൾക്കണ്ടേ. എന്നെ വിളിച്ചില്ലേ? ഓക്കെ, പറഞ്ഞു പറഞ്ഞു. അൻസാറെ, പ്രത്യേകിച്ച് സാറിനെ ഈ കാലഘട്ടത്തില് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഞാന് ഈ പരസ്യവും നടത്തുന്ന ഒരാളാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് കലൂരിൽ ഞാൻ പരസ്യവും നടത്തി തിരിച്ചു വന്നപ്പോൾ ഞാൻ കൊടുത്ത ലഘുലേഖയിൽ എൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. ഒരു ഉസ്താദ് എന്നെ വിളിച്ചേച്ച് ഫുൾ ബൈബിൾ വേണമെന്ന് പറഞ്ഞു. ഞാൻ സിൻസിയറായിട്ട് ഒരു ഫുൾ ബൈബിൾ മേടിച്ച് പുള്ളിക്ക് കൊണ്ട് കൊടുത്തു പഠിക്കാനാന്ന് വിചാരിച്ച് എന്നെ ആ ബൈബിൾ കൊണ്ട് വിമർശിക്കാൻ തുടങ്ങി. എനിക്ക് ഞാനൊരു സാധാരണ ഉദ്ദേശിയ, ഇതിനെ കുറിച്ചൊന്നും വർഷങ്ങൾക്ക് മുമ്പ് വലിയ അറിവില്ല. പക്ഷെ ഞാനത് കുറെ പഠിച്ച് പുള്ളിയോട് തർക്കിച്ചും വാദിച്ചും ഒക്കെ നിന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വളർന്നതോടുകൂടെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇത് വലിയ ഉപകാരമായി. കാര്യം അള്ളാന്ന് പറഞ്ഞുകൊണ്ട് വലിയ ദൈവമാണെന്നൊക്കെ ഞാനും വിചാരിച്ച്, പക്ഷെ ഇപ്പോൾ അത് നിങ്ങളൊക്കെ കൂടി തെളിയിച്ചു തന്നതിൽ ആദ്യം താങ്ക്സ് പറയുന്നു. ഒത്തിരി പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇവിടെ ഇരിക്കുന്ന ആരുകളോട് ഒരു ഉത്തരം പറഞ്ഞാൽ മതി. എൻ്റെ ഒരു ചോദ്യമാണ്, ഈ AD 600 ശേഷമുള്ള സംഭവങ്ങളാണല്ലോ ഇതൊക്കെ. അന്ന് യഹൂദന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അതുപോലെ ഖുറേഷികളുണ്ട്. ഇവരാരെങ്കിലും ഇങ്ങനെയുള്ള കിരാതന സംഭവങ്ങൾ ചെയ്തതായിട്ട് തെളിവുണ്ടോ? അല്ലെങ്കിൽ ഈ തുപ്പൽ സംഭവമൊക്കെ ഇത് പ്രവാചകന് ഇത് എവിടുന്ന് കിട്ടി? അദ്ദേഹം സ്വന്തമായിട്ടുണ്ടാക്കിയെടുത്ത ഒന്നാണോ എന്നാണ് എൻ്റെ ഒരു സംശയം. ആരെങ്കിലും ഒരു മറുപടി പറയാമെങ്കിൽ നന്ദി. അനിൽ പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, പറഞ്ഞോളൂ. നന്ദി. ആദ്യം തന്നെ പറയട്ടെ, ഈ ഇത്തരത്തിലുള്ളൊരു സ്വഭാവം ഒരു സാഡിസ്റ്റ് ബോധമാണ്. സാഡിസം എന്ന് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഈ പരപീഡ, നമ്മൾ തുപ്പിയത് ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് കുടിക്കുന്നവന് കിട്ടും, അയാൾ കുടിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സായുജ്യം, അതൊരു തരം മാനസിക പ്രശ്നമാണ്. അല്ലെങ്കിൽ അങ്ങനെ പലതരം മ്ലേച്ഛതകൾ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്.
നമുക്ക് തന്നെ അറിയാം വിസർജ്യ വസ്തുക്കൾ പലതും ആഹാരത്തിൽ കലർത്തി കൊടുക്കുന്ന ഒരുതരം അതുപോലെ തന്നെ ഈ ഭക്ഷ്യവസ്തുക്കളിൽ ഈ ബേക്കറിയിലൊക്കെ വലിയ വൻതോതിൽ ഇതൊക്കെ ഉണ്ടാക്കേണ്ടി വരുന്ന ഇടത്ത് കാല് ചവിട്ടി കുഴയ്ക്കുന്നു വിയർപ്പ് അവനും അറിയാം അവന് പോലും കഴിക്കാൻ കൊള്ളൂല അത് പക്ഷേ ഒരുപക്ഷെ അവന് കൂലി കുറച്ച് കൊടുക്കുന്നതുകൊണ്ടോ മുതലാളിയുടെ പീഡമുണ്ടോ ഒക്കെ ആയിരിക്കും അവനത് ആ അരിശമെല്ലാം തീർക്കുന്നത് അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് എയ്ഡ്സ് രോഗിയായൊരു മനുഷ്യന് സമൂഹത്തോടെല്ലാം വെറുപ്പ് തോന്നിയിട്ട് അയാൾ തൻ്റെ ബ്ലഡ് എങ്ങനെയോ സിറിഞ്ചിൽ ശേഖരിച്ച് വെച്ചിട്ട് അയാൾ കട നടത്തുന്ന ആളാണ് അദ്ദേഹം ആ ബ്ലഡിൻ്റെ ഒരു അംശം നാരങ്ങ വെള്ളത്തിലൊക്കെ കലർത്തി മനുഷ്യന് കൊടുക്കും മറ്റുള്ളവർക്ക് ഈ രോഗം ഉണ്ടാകാനായിട്ട് അപ്പോൾ അങ്ങനെ സമൂഹത്തോട് മുഴുവൻ ഒരുതരം വല്ലാത്ത ബോധമുള്ള ഫ്രസ്ട്രേറ്റഡായ മൈൻഡുള്ള ആളുകൾ ഇങ്ങനെ മനോരോഗികളായിട്ട് മാറാറുണ്ട് അല്ലെങ്കിൽ ആർക്കാണ് തോന്നുന്നത് ഇപ്പോൾ എന്നോട് ചോദിക്കുക യേശു തുപ്പിക്കൊടുത്തു യേശു ജഡാവതാരം ചെയ്ത ആളാണെങ്കിൽ ജഡത്തിലാണ് വന്നെങ്കിൽ ഭക്ഷണത്തിൽ തുപ്പിയ തെറ്റ അങ്ങനെ തന്നെ നമ്മൾ പറയും കാരണം മനുഷ്യരല്ലേ മനുഷ്യൻ്റെ വിസർജ്യ വസ്തുക്കൾ എന്തായിരുന്നാലും അത് വിസർജ്യ വസ്തുവാണ് അപ്പം ഞാൻ മനഃപൂർവ്വം തന്നെ ഇദ്ദേഹം യേശുവിലേക്ക് വരട്ടെ യേശുവിലേക്ക് വന്നാൽ എനിക്ക് യേശുവിനെ കുറിച്ച് പറയാനൊരു അവസരമാകുമല്ലോ എന്ന് കരുതി ഈ വിഷയം ഒന്ന് എടുത്തിട്ടിരുന്നു അദ്ദേഹം പറയുന്നത് പറയട്ടെ നിർത്താം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അങ്ങോട്ട് കൊടുത്തേക്കാം പക്ഷെ അദ്ദേഹം എന്തോ അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കിയുള്ള യഗിയാത്തങ്ങൾക്ക് ഖുറാനും അറിയില്ല ബൈബിളും അറിയില്ല മറ്റേ ഹദീസും അറിയില്ല കാരണം ഞങ്ങൾ കൃത്യം ഹദീസ് നമ്പർ ഉദ്ധരിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് അനുകൂലത്തോടെ ഹദീസ് ഉണ്ടോ ഏത് ഹദീസാണ് ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയുള്ള ചിരിക്കുകയാണ് അവിടെ ഇരുന്ന് അങ്ങനെ സ്വയം അദ്ദേഹം ഗ്ലിബ്യനാകുകയാണ് ഇല്ലാത്ത ഹദീസ് നമ്പർ ഞങ്ങളാരും പറയുമോ എന്നാലോചിച്ച് അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഇല്ലാത്ത ഹദീസ് നമ്പർ പറയേണ്ട കാര്യമില്ല ഞങ്ങൾ ഹദീസ് സർവ്വ തന്നെയാണ് അതിനകത്ത് എന്തോ കാര്യം വിശേഷിച്ച് ഇത്രയും ചർച്ചകളിൽ ചെല്ലുമ്പോൾ പ്രിപ്പയർ ആയിട്ടാണ് ചെല്ലുന്നത് അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ അപ്പം ഇങ്ങനെ സ്വന്തം മലിന വസ്തുക്കൾ കൊണ്ടിട്ട് കൊടുക്കുക കൊടുത്തിട്ട് ഒരാളെ കൊണ്ടത് ഭക്ഷിപ്പിക്കുക അത് ഭക്ഷിപ്പിക്കുന്നതിനകത്ത് ദിവ്യത്വം എന്നാൽ ഈ ദിവ്യത്വം പറയുമ്പോൾ നമ്മൾ വേറെ ചില കാര്യങ്ങൾ കാണേണ്ടതുണ്ട് ഈ ശ്രീകൃഷ്ണനെ കുറിച്ചൊരു സങ്കല്പമുണ്ട് അദ്ദേഹം ഈ മറ്റേ അക്ഷയപാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുന്നുണ്ട് എല്ലാവരും കഴിച്ച ശേഷം ആ ഭക്ഷണം അതിൽ നിന്ന് ഭക്ഷിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചുണ്ട് അത് ശ്രീകൃഷ്ണൻ ഭക്ഷിക്കുകയാണ് ആ ഭക്ഷണ പാത്രത്തിൽ ഇരുന്ന അവസാനം വന്ന ഒരു ചീര ഇല ഭക്ഷിക്കുന്ന ഒരു രംഗമുണ്ട് അത് അദ്ദേഹം ഭക്ഷിക്കുകയാണ് അല്ലാതെ അദ്ദേഹം തുപ്പുകല്ല അല്ല അദ്ദേഹം ഇങ്ങോട്ടിടുകല്ല അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇനി ഒറ്റപ്പെട്ടൊരു സംഭവം അങ്ങ് നടന്നെന്ന് കൂട്ടിക്കോളൂ നമ്മൾ ഇനി വീട്ടിൽ പോലും നമ്മൾ ഒരുപക്ഷെ നമ്മൾ കഴിച്ച ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ള കുഞ്ഞുങ്ങൾ കാണും എൻ്റെ പെൺകുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് പപ്പാടെ ഭക്ഷണം എനിക്ക് വേണം അങ്ങനെ കഴിക്കുന്നവരുണ്ട് പ്രശ്നമില്ല അത് പക്ഷേങ്കിലും ഞാൻ തുപ്പി കൊടുക്കും എൻ്റെ മോൾക്ക് പപ്പാടെ ഭക്ഷണം അങ്ങ് തുപ്പി കൊടുക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അത് അവൾ കൂടിയാണെങ്കിൽ വളരെ വൃത്തിക്കല്ലേ നമ്മൾ കഴിക്കുള്ളൂ അപ്പോൾ ഈ ഭക്ഷ്യവസ്തുക്കളിൽ ഈ രൂപത്തിൽ തുപ്പുകയോ അല്ലാതെയോ ഒക്കെ ചെയ്യുന്ന പ്രവൃത്തി ആ പ്രവൃത്തിയെ ആരോഗ്യശാസ്ത്രപരമായിട്ട് ഏറ്റവും വലിയ ചിന്ത പുലർത്തുന്ന അതാണ് എന്ന് പറയുന്ന ഇസ്ലാം എന്ന് വെച്ചാൽ ഇസ്ലാമിൽ ഇരിക്കുന്നത് എങ്ങനെ ഭക്ഷിക്കേണ്ടത് എങ്ങനെ ഇടതുകാല് കുത്തി വേണം കക്കൂസിൽ കയറാൻ കഴുകാൻ നേരം മന്ത്രം ജപിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ആളുകളെ ഇങ്ങനെ ഈ മതത്തിൽ ഭയങ്കര യുണീക്നെസ് ആണ് അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ സവിശേഷതകളുള്ള മതമാണ് ഇതുപോലെ വേറൊരു മതമില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക ഇനി ഹിന്ദുക്കൾക്കിടയിലും ക്രിസ്ത്യൻസിൻ്റെ ഇടയിലും ഒക്കെ അന്ധവിശ്വാസികളില്ലെന്ന് ആരാ പറഞ്ഞ് ഒരു അങ്ങനൊന്നും പറയാൻ പറ്റില്ല നമുക്കറിയാം പത്രം ഭക്ഷിച്ച് കൃപാസനമോ അങ്ങനെ ഭക്ഷിച്ച ഒരു സംഭവമുണ്ട് അതുപോലെ തന്നെ അത് അരച്ച് കലക്കി കൊടുത്തെന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ മോശമാണ് ജയിക്കരുതെന്ന് പറഞ്ഞിട്ട് ഉണ്ട് ഇനി അടുത്തൊരു കാര്യമുണ്ട് ഇതുപോലെ ഗുജറാ മറ്റേ ലഡു വായിൽ വെക്കുന്ന ഒരു സ്വാമിയൊക്കെ ഉണ്ട് അതിർത്ത് ആൾക്കാർ കൊടുക്കുന്നുണ്ട് ഇതിനെ ഒരു കാര്യം കാണേണ്ടത് ആ ഒരു വിഷയം ഇന്നലെ ജനൻ ടി വി ചർച്ചയ്ക്ക് വന്നാൽ തീർച്ചയായിട്ടും ആർ വി ബാബു തന്നെ പറയും അത് വൃത്തിയായിട്ടാണ് കാണിക്കാൻ പാടില്ല ഇത് കാണിക്കുന്ന ആരാണ് ക്രൈസ്തവർക്കിടയിലും ഹിന്ദുക്കൾക്കിടയിലും ഇതര മതസ്ഥർക്കിടയിലെ വിവരദോഷികളായ മനുഷ്യരാണ് ഇത് കാണിക്കുന്നത് അവരെ മറ്റ് പൊതുസമൂഹം കേരളത്തിൽ ഇങ്ങനെയുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേരളത്തിലൊരു ഹിന്ദു സ്വാമി വന്നിട്ട് ഈ രൂപത്തിൽ കാണിക്കുന്നത് കണ്ടിട്ടുണ്ടോ പക്ഷേ ഓർത്തിനിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുമ്പോൾ പ്രബുദ്ധരായ ഹിന്ദുക്കൾ ആദ്യം വന്നിട്ട് പറയും നീ ഞങ്ങളുടെ മാർഗത്തിന് എതിരാണ് നീ ഈ കാണിച്ചത് ശരിയല്ല അവർ തന്നെ എതിർക്കും വേണ്ടി വന്നാൽ തല്ലും കൊടുക്കും അതാണ് സംഭവം എന്നാൽ ഇവിടെ സംഭവിക്കുന്ന എന്താ മുസ്ലിങ്ങളുടെ ഇടയിൽ എപ്പോഴും ഞാൻ പറയുന്ന കാര്യം ആവർത്തിക്കുന്നു പേടിക്കേണ്ടത് ഇവരിലെ പണ്ഡിതന്മാരെയാണ് കാരണം പണ്ഡിതന്മാർ ഈ മറ്റേ നമ്മുടെ കാന്തപുരം വിവരമില്ലാത്ത ആളാണോ ഇസ്ലാമിക മതപണ്ഡിതൻ ഷംസുൽ ഉലമ അതായത് പാണ്ഡിത്യത്തിന്റെ സൂര്യ തേജസ്സാണ് അദ്ദേഹം അദ്ദേഹമാണ് ഈ വെള്ളത്തിൽ തുപ്പുന്നേ കൃത്യമായിട്ട് തന്നെ തുപ്പുന്നുണ്ട് അപ്പൊ തുപ്പുന്നേ പറയാൻ പറ്റൂ ഇസ്ലാമിക പ്രമാണം അനുസരിച്ച് തുപ്പുകയാണ് ഇന്നും തുപ്പുകയാണ് അപ്പോൾ ഇങ്ങനെ തുപ്പാൻ ഇവര് സാഡിസ്റ്റുകളായതുകൊണ്ടല്ല ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മുഹമ്മദ് ഒരു സാഡിസ്റ്റായി അദ്ദേഹത്തിന്റെ വിസർജ്യങ്ങൾ മനുഷ്യനെ കൊണ്ട് ഭക്ഷിപ്പിക്കുക
അദ്ദേഹത്തിന്റെ വിസർജ്യങ്ങൾക്ക് പരിശുദ്ധി ഉണ്ടെന്ന് പഠിപ്പിക്കുക. നമ്മൾ താരിഖുൽ ഇസ്ലാം 10, 12 110, 109, 110, 111 പേജുകൾ പഠിക്കുക. അവിടെ കിടപ്പുണ്ട് കൃത്യമായിട്ട് മെരു മാന കസ്തൂരിവാൻ തുടങ്ങിയവയുടെ സുഗന്ധമായിരുന്നു മുഹമ്മദിന്റെ വിയർപ്പിനെന്ന്. ഒരു സഹാബിയുടെ കല്യാണം, വീട്ടിൽ മോളുടെ കല്യാണം നടക്കുമ്പോഴേക്ക് ഈ മോളുടെ വീട്ടിൽ അവൾക്ക് അത്ര ഒക്കെ കുറവാണ്. അതുകൊണ്ട് ഈ സഹാബി ഓടി വന്നിട്ട് പറഞ്ഞതാണ് തിരുമേനി ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്. അപ്പോഴേ മുഹമ്മദ് വിയർപ്പ് തുടച്ചു കൊടുത്തു വിട്ടു എന്നാണ്, ഭയങ്കര പെർഫ്യൂമിന്റെ പ്രയോജനം ചെയ്തെന്നാണ് അവിടെ അത്. പിന്നെ അവർക്ക് പെർഫ്യൂം വേറെ മേടിക്കേണ്ടി വന്നില്ലെന്നാണ് വിയർപ്പ്. ഇനിയും വിയർപ്പ് അത്ര സുഗന്ധമുള്ളതാണ്. ഇനി മൂത്രം കുടിച്ചപ്പോഴാണ് ഒരു സ്ത്രീക്ക് രോഗശാന്തി ഉണ്ടാകുന്നത്. ഇദ്ദേഹത്തിനെ ഈ പാത്രത്തിൽ മൂത്രം ഒഴിച്ചു വെക്കുന്നത് തന്നെ നിന്ദിക്കണം. അവർ കിടന്നുറങ്ങുന്നിടത്ത് സാധാരണ മനുഷ്യൻ ടോയ്ലറ്റൊക്കെ ഇല്ലാത്തൊരു കാലമുണ്ടല്ലോ. അപ്പൊ മനുഷ്യൻ പുറത്തു പോയിട്ട് വീടിൽ നിന്ന് എത്രയോ അകലെ പോയാണ് മലമൂത്ര വിസർജനം ചെയ്യുന്നത്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ സാധിച്ച കാലമുണ്ട്. അപ്പോൾ ഇതെന്തിനാ വീട്ടില് ഒരു പാത്രം തയ്യാറാക്കിയിട്ട് അതിൽ മൂത്രം ഒഴിപ്പിക്കുന്നതിനാ? ചില അമ്മമാരൊക്കെ മുറ്റത്തിറങ്ങാനുള്ള പേടിയുണ്ട് കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട് തീരെ കുഞ്ഞിന്. പക്ഷെ ഇതുപോലെ ഒരു മഹോന്നതനായ മനുഷ്യൻ പാത്രത്തിൽ മൂത്രം ഒഴിച്ചു വെച്ചു, ആ മൂത്രം ഒരു സ്ത്രീ വെള്ളമാണെന്നുറത്തെടുത്ത് കുടിച്ചു. കുടിച്ചിട്ട് അവരീ ഉണ്ടായ അനുഭവം പറഞ്ഞപ്പോൾ ഈ പുള്ളി രാവിലെ വന്ന് നോക്കുമ്പോൾ ഈ മൂത്രം കാണുന്നില്ല. അപ്പൊ അത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ പറയാണ് ഞാൻ കുടിച്ചു. അപ്പൊ പറഞ്ഞു എനിക്ക് പരലോകം കിട്ടിക്കഴിഞ്ഞു ഒറ്റ കാരണത്താൽ, ഈ ഒരു കാരണത്താൽ കിട്ടിക്കഴിഞ്ഞു. എന്നിട്ട് നബിതങ്ങളുടെ മൂത്രത്തിൽ ഇത്ര ക്വാളിറ്റി ആയിരുന്നു അദ്ദേഹത്തിന്റെ വിസർജ്യ വസ്തു. അതൊക്കെ ഉസ്താദന്മാർ പാട്ട് പാടുന്ന രൂപത്തിൽ പറയാണ്. നോക്കണം, ഇത് വിസർജിക്കുന്ന ഇടത്ത് ഇത് അനസ് കാണാനായിട്ട് പോയെന്നാണ്. ഇതെന്തോ ഈ സംഭവിക്കുന്നതെന്ന് കാണാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നിൽക്കുക. അതിലേക്ക് ഇത്രയും കോമഡി ഉണ്ടോ നിങ്ങൾ ആലോചിച്ച് നിൽക്കുക. ഒരു മനുഷ്യൻ വിസർജനത്തിന് പോയിട്ട് ഇതിന്റെ കുറെ എന്തോ കാണാൻ പോകാനിരിക്കുന്നത്. അപ്പൊ അവിടെ പോയിട്ട് മനുഷ്യൻ വിവരമുള്ള സാമാന്യ മനുഷ്യൻ ഇത് കാണുന്നിടത്തിരുന്ന് വിസർജിക്കാൻ പറ്റുമോ? മനുഷ്യന് പറ്റുമോ? നമ്മൾ എത്രയോ സൂക്ഷ്മതയോടെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. എത്ര ഉറപ്പ് വരുത്തിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മനുഷ്യൻ അവന്റെ സ്വകാര്യത സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? അവിടേക്ക് സഹാബി കാണാൻ ചെല്ലുന്നു, പിന്നെ അതിനെപ്പറ്റി ചർച്ച വരുന്നു, അതിനെപ്പറ്റി ഉപചർച്ചകൾ വരുന്നു. ഇതെല്ലാം കാണാൻ പറ്റും. ഇനി ഇദ്ദേഹത്തോട് ഒരിക്കലും ആയിഷ പറയുന്ന നിവേദനം കേൾക്കുക, ആ റസൂലെ അങ്ങിങ്ങനെ വെളിമ്പ്രദേശത്ത് പോയി ഇരിക്കുന്നുണ്ട്, ഞങ്ങൾക്കാണെ ഒരു സാധനമോട്ട് കാണാനും പറ്റുന്നില്ല, ഇതെന്തൊരു പരിപാടിയാണ്. അപ്പൊ ഇവരുടെയൊക്കെ ഇവര് പോയിട്ട് ഇത് ഇനി അദ്ദേഹം അവര് വാരി അങ്ങ് പൊക്കോട്ടെ, അതൊക്കെ കാര്യം നമുക്ക് വിടാം. അപ്പൊ റസൂലിന്റെ മറുപടി, പ്രവാചകന്മാരെല്ലാം കാഷ്ടിച്ചു കഴിഞ്ഞാല് അങ്ങനെ ഒരു കാര്യം നിൽക്കുകയല്ല, അപ്പോഴേ ഭൂമി വന്ന് ഇതങ്ങ് വിഴുങ്ങിക്കളയും. ഭൂമി വിഴുങ്ങിക്കളഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇതാണ് പിന്നെ ഇങ്ങനെ ഇനി നാളെ അക്ബർ സാഹിബ് ഒക്കെ പണ്ട് ആഴക്കടലിലെ ഇരുട്ടിന്റെ കാര്യം പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള എന്താ പ്രവാചകന്മാരുടെ അതിദിവ്യമായ വിസർജ്യ വസ്തുക്കളാണ് നാളെ ഈ അറേബ്യൻ രാജ്യങ്ങളിലെ ശേഖരിക്കപ്പെട്ട് അത് പെട്രോളായിട്ട് തിരിച്ചു വന്നേ നാളെ പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. പെട്രോളിയം ഉൽപ്പന്നങ്ങളായിട്ട് ഇന്ന് അതാണ് ലോകത്തെ സമ്പത്തിലേക്ക് നയിക്കുന്നതെന്ന് നാളെ വേണേ ശാസ്ത്രം പറഞ്ഞുകൊണ്ടുവരും, അതിനൊന്നും മടിക്കുകയല്ല പോട്ടെ. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രാകൃത സമൂഹത്തിൽ നിന്നിരുന്നു ഞാൻ പറയില്ലെന്ന് തന്നെ പറയുള്ളൂ. പ്രാകൃത സമൂഹത്തിൽ മനുഷ്യൻ ആർക്കെങ്കിലും ഇങ്ങനെ മൂത്രം ഒഴിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ ഒക്കെ ചെയ്തോ? ഇത് മനുഷ്യന്റെ ഒരുതരം സാഡിസ്റ്റ് ബോധമാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് വേറെ എന്താ കാര്യമുള്ളത്? സാഡിസം അല്ലാതെ ഒന്നും പറയാനില്ല. ഒരാളുടെ ബ്ലഡ്, ഇനി ഇദ്ദേഹത്തിന്റെ ബ്ലഡ് കുടിച്ച ഒരാളുണ്ട്, ബ്ലഡ് ഒരു കൊമ്പിൽ നിറച്ച് കുടിച്ചു. അപ്പൊ ഇത് നീ കൊണ്ട് കുടിക്കുക എന്ന് പറഞ്ഞു വിട്ടു എന്നാണ്. അദ്ദേഹം മാറി ദൂരെ പോയി ബ്ലഡ് കുടിച്ചുകൊണ്ട് ചെങ്ങനുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ബ്ലഡ് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്ക് പറഞ്ഞെന്ന് എന്തെന്നാ പറഞ്ഞെ, ഇതിന് തേനിന്റെ രുചിയും കസ്തൂരി ഗന്ധവുമാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ഹദീസുകളുണ്ട്. അപ്പോ ഇത് മൊത്തത്തിൽ നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഈ മനുഷ്യര് ഇതിങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞില്ലേ ഇവരുടെ തല വെട്ടും, അങ്ങനെ അപ്പുറത്തെ മനുഷ്യൻ ചെയ്യും. ഇനി ഞാനതിനാണ് ചോദിച്ചത്, കഴിഞ്ഞ ഒരു ദിവസം ചോദിച്ചത്, എല്ലാവരും ഉള്ള ചർച്ച ചോദിച്ചു, ഇതിനൊക്കെ ഇത്ര ദിവ്യത ഉണ്ടെന്നെങ്കിൽ ഈ ആളുകൾ അടയാളം കാണിക്ക അടയാളം കാണിക്കുന്ന പറയാ, നീ പ്രവാചകനാണെന്ന് വിശ്വസിക്കേണ്ടതിന് ഒരടയാളം കാണിക്കാൻ പറയുന്ന ഘട്ടത്തിൽ ഇദ്ദേഹം മൂത്രം ഒഴിച്ചാൽ മതിയല്ലോ. കാരണം എല്ലാ മൂത്രം എന്ന് പറഞ്ഞ വസ്തു ആരും മൂത്രം ഒഴിച്ചാലും അതിന് ദുർഗന്ധമുണ്ട്, ദുർഗന്ധം ഇനി ഇല്ലെങ്കിൽ കൂടി അതിന് സുഗന്ധമില്ല. പക്ഷേ അദ്ദേഹം മൂത്രം ഒഴിച്ചതോടെ അവിടെ ആകെപ്പാടെ പെർഫ്യൂമിന്റെ ഗന്ധമായിരുന്നെങ്കിൽ ആ ഒറ്റ കാരണം കൊണ്ട് അത് ആളുകൾ മുസ്ലിം ആകില്ലേ? ഇത്രയും അക്രമം നടക്കും ലോകത്ത്. അപ്പൊ ഇത് എല്ലാം തന്നെ ഒരു പറ്റം സാധുക്കളായ മനുഷ്യരെ വാളിന്റെ വായ്ത്തലക്കി ഭയപ്പെടുത്തി ദുർഗന്ധ വസ്തുക്കൾ പോലും സുഗന്ധമാണെന്ന് പറയുക, അശ്ലീലമായത് ശ്ലീലമാണെന്ന് പറയുക, അധാർമികമായത് ധാർമികമാണെന്ന് പഠിപ്പിക്കുക, ഒരു കഴമ്പുമില്ലാത്തത് ഭയങ്കര ചിന്തയാണെന്ന് പഠിപ്പിക്കുക, ഇത് ഇന്നിട്ട് നമ്മെ ഇതുപോലെ പഠിപ്പിക്കാൻ വരിക മറ്റുള്ളവരെ. ഇത് കുറെ പൊട്ടന്മാരും വിശ്വസിച്ചു, അതേ കാര്യം മറ്റുള്ള ആളുകളെയും വിശ്വസിപ്പിക്കാൻ വരിക. താങ്കളുടെ ചോദ്യത്തിലെ നേരെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പണ്ട് ഏതെങ്കിലും മതങ്ങളിൽ ഈ വിധത്തിലുള്ള കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, മനുഷ്യൻ അന്നും ഇത്തരം കാര്യങ്ങളിൽ ദുർഗന്ധം എന്താണ്, അവന്റെ വിസർജ്യ വസ്തു എന്താണ്, അത് പുറത്തുപോയി നിർവഹിക്കാനാണ്, ഇതേക്കുറിച്ചൊക്കെ ഉള്ള അവബോധം അവൻ ക്രമേണ ആർജിച്ചിട്ടുണ്ട്. അപരിഷ്കൃത മനുഷ്യൻ പോലും ആർജിച്ചിട്ടുണ്ട്. പക്ഷെ അന്നും ഇന്നും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, അവരുടെ വിസർജ്യ വസ്തു
ഭക്ഷ്യത്തിൽ ഭക്ഷണ വസ്തുക്കളൊക്കെ കലർത്തി കൊടുക്കുന്ന ആളുകളുണ്ടാകാം. പക്ഷെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് അത് തള്ളാം. എന്നാൽ ഇത് ഒരു മതത്തിന്റെ ചിട്ട അനുസരിച്ച് കൃത്യമായി മതത്തിന്റെ ശാസന അനുസരിച്ച് ചെയ്യുന്ന ഒരു മതമേ ലോകത്തുള്ളൂ, അത് ഇസ്ലാമാണ്. മാത്രമല്ല ഇതര മതങ്ങളിലെ അനുഗാമികളായ ആളുകളും അതേക്കുറിച്ച് ഗ്രാഹ്യമില്ലാത്ത ആളുകളും ഒക്കെ ആകാം ഇത്തരം പണികൾ ചെയ്യുന്നവരുണ്ടാകാം, ഏതെങ്കിലും രൂപത്തിൽ ചെയ്യുന്നവരുണ്ടാകാം. പക്ഷെങ്കിൽ പണ്ഡിത ലോകത്ത് നിന്നുകൊണ്ട് ഇതിന്റെ ഏറ്റവും ക്ലാസ് പീപ്പിൾസ് ആയിട്ടുള്ള ആളുകൾ, ഏറ്റവും വലിയ നിലവാരത്തിൽ നിൽക്കുന്നതായ ആളുകൾ, ആ മതത്തിന്റെ പുരോഹിതന്മാരായ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം ഒഴികെ ഒരു മതത്തിലും ഇല്ല എന്ന് നിസ്സംശയം പറയാം. മതങ്ങളെ ജനറലൈസ് ചെയ്ത് ഈ പറയുന്ന രീതി അൽകുമാർ അയ്യപ്പൻ പറഞ്ഞ പോലെ ഒരിക്കലും ന്യായീകരിക്കാവുന്നതല്ല. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. അടുത്തത് ടോസ് ജാൻ സംസാരിച്ചില്ല, ടോസ് ജാൻ കേൾക്കുന്നുണ്ടോ? എനിക്ക് പാസ്റ്റർ പാസ്റ്റ് പറഞ്ഞ ഒരു സംശയമാണ്, എന്റെ ചോദ്യമാണ്, എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. ഒരുപക്ഷെ ഇങ്ങനെ പുള്ളി വെളിയിൽ പോയിരുന്ന ഈ കാര്യമൊക്കെ സഹായിക്കുമ്പോൾ ഇതിന് സുഗന്ധമോടെ ഉള്ളത് കൊണ്ട് ആ സുഗന്ധം കേട്ടോണ്ട് വന്ന അനുഭവിച്ചു വന്നാല പന്നി വല്ലതും ഫ്രണ്ടിൽ നിന്നോ ബൈക്കിന്നോ എല്ലാം കടിച്ചോണ്ട് പോയതുകൊണ്ടാണോ അദ്ദേഹം പിന്നീട് പന്നിയെ നിഷിദ്ധമാക്കിയത്, അങ്ങനെ വല്ല പഠനം വല്ലതും ഉണ്ടോ? ഒരു സാധ്യത പോലെ തോന്നുന്നു അതിനെ കുറിച്ചൊന്ന്. ഹലോ, ആ കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അനിൽപാസ്റ്റിനോടാന്ന് തോന്നുന്നു ചോദ്യം, അനിൽപാസ്റ്റിനോടല്ലേ? അതെ അതെ അതെ, അനിൽകുമാർ അയ്യപ്പനും അനിൽപാസ്റ്റ് ആരെങ്കിലും പറഞ്ഞാൽ മതി, എനിക്കൊരു സംശയം അല്ല പന്നിക്ക് അന്ന് അന്ന് ഇന്ന് ഇഷ്ടപ്പെട്ട ഫോജി ഇതാണല്ലോ. ഇനി പന്നെങ്ങാനും വന്ന് കടിച്ചോണ്ട് പോയത് കൊണ്ടാണോ പന്നിയെ നിഷിദ്ധമാക്കിയത് അതൊന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ, അറിയാൻ മനസ്സിലാ സംശയ. നമ്മളിങ്ങനെ പല സാധ്യതകളും നമുക്ക് കണ്ടെത്താൻ പറ്റും, ഇതൊക്കെ കൃത്യമായിട്ട് പറയേണ്ടത് അവരാണ്. നമുക്ക് വിഷയത്തിന്റെ സീരിയസ്നെസ്സിൽ താങ്കൾ ഒന്ന് സംസാരിക്കൂ, ഞാൻ കേൾക്കാൻ താല്പര്യമുണ്ട്. ഓക്കെ, ഞാൻ സംസാരം സംശയം പോലും ചോദിക്കാൻ പറ്റും, ഇതെന്തൊരു കാലമാണ്. അത് ടോസ്റ്റ്, എനിക്കിപ്പോ ഒന്നും സംസാരിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്, ഞാന് സർക്കാസ് ഉപയോഗിക്കുന്നുള്ളതാണ്. സുപ്രഭാതം സംസാരിക്കണ്ട, നമ്മുടെ ഒരു അതിഥിയാണ് അദ്ദേഹം. ആ താങ്കള് അവർക്ക് അദ്ദേഹത്തിനോട് ഒരു അവസരം കൊടുത്താട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, ഓക്കെ. ഞാൻ ഇന്നലെ ചർച്ച കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനതിൽ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയ ഒരു ഇത് എന്താന്ന് വെച്ചാല്, ഈ പോപ്പുലർ ഫ്രണ്ട്കാരനോട് പറയണ്ടല്ലോ, നിങ്ങളൊക്കെ ഖുറാന് ഞാൻ പഠിപ്പിച്ചു തരാം എന്നുള്ള രീതിയിൽ കൊടുത്തോട്ടെ സാർ ഒരു അവസാനം, ചർച്ചയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ഈ ചർച്ച ഒരു ഡിബേറ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് ഈ കൊടിത്തോട്ടം സാറുടെ ഒരു കോൺഫിഡന്റ് അത് വളരെ വലുതന്നെയാണ്. അപ്പൊ ഈ രാമായണത്തിലൊരു കഥാപാത്രം ഉണ്ട് ബാലി എന്ന് പറഞ്ഞു, ബാലി യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ബാലിനോട് തയ്യാറാകുന്ന സമയത്ത് അതിന്റെ പകുതി ശക്തിയും കൂടി മൂപ്പർക്ക് കിട്ടും. അതാണ് ഈ ബാലിന്റെ പ്രത്യേകത. വലിയ വെല്ലുവിളികൾ ആക്രോശങ്ങളൊക്കെ നടത്തിയിട്ട് ഞാൻ രണ്ടു പക്ഷത്തു നിന്നുള്ള ഡിബേറ്റുകളൊക്കെ കണ്ടിട്ടുണ്ട്. കൊടിത്തോട്ടത്തിന്റെ മുന്നിലെത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ കോൺഫിഡന്റിന്റെ മുന്നിൽ പകച്ചു പോകുന്ന കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ നമ്മുടെ അനിൽകുമാർ അയ്യപ്പൻ എന്ന് പറഞ്ഞ ആളൊക്കെ വളരെ ആധികാരികമായിട്ട് വിശദീകരിക്കുന്ന ആളാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡന്റ് കുറവ് എനിക്കെപ്പോഴും തോന്നുന്നുണ്ട്. അത് എനിക്ക് തോന്നിയതാണോ എന്നുള്ള അറിയില്ല, പക്ഷെ കൊടിത്തോട്ടത്തിന് അമിതമായ ഒരു കോൺഫിഡന്റ്, ആ കോൺഫിഡന്റ് എതിരാളികളെ ഒരു പേടിപ്പെടുത്തുന്നത് തന്നെയാണ്. ചില കാര്യങ്ങളിലേക്കും കൊടിത്തോട്ടത്തിനോടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ ഡിബേറ്റിന്റെ മുന്നിൽ അത് നമുക്ക് എപ്പോഴും നമ്മൾ മാറ്റി വെക്കാറുണ്ട്. ആ ഒരു സംഗതികൾ പറയാൻ വേണ്ടി പറ്റാതെയാവുകയോ കഴിയാതെയാവുകയോ ആ രീതിയിലൊക്കെ വരാറുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ കോൺഫിഡന്റ് അത് അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. പല ആളുകളും പല വെല്ലുവിളികളൊക്കെ നടത്തുന്ന സമയത്ത് ഈ ഒരു കോൺഫിഡന്റ് അത് അദ്ദേഹത്തിന്റെ വലിയൊരു വിജയം തന്നെയാണ്. പിന്നെ എല്ലാ ആളുകളും ഇതിൽ ഉള്ള താഴത്തുള്ള നമ്മുടെ വർഗീസ് പാസ്റ്റർ, ഞാൻ നിങ്ങളുടെ എല്ലാവരെയും ഡിബേറ്റ് കണ്ടിട്ട് ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ പഠിച്ചും കൊണ്ട് നിൽക്കുന്ന വ്യക്തിയാണ്. എനിക്ക് ഇങ്ങനെ ആധികാരികമായിട്ട് ഈ കാര്യങ്ങളൊന്നും അറിയില്ല, അപ്പൊ ഞാൻ ഇതിങ്ങനെ പഠിച്ചും കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഈ ഖുറാനെ പറ്റിയിട്ടോ അദീസിനെ പറ്റിയിട്ടോ പ്രവാചകനെ പറ്റിയിട്ടോ ഒന്നും പറയാൻ ഞാൻ ആളല്ല, ഞാൻ അതിനെ പറ്റി ഒരു വിശദീകരണം നൽകുന്നുമില്ല. കൂടുതൽ പഠിക്കട്ടെ, നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ പ്രവർത്തനങ്ങൾ വിമർശനാത്മകമായിട്ട് നടത്തുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഞാൻ പറയുന്നില്ല, പക്ഷെ ജനങ്ങൾ കൂടുതൽ നിങ്ങളെ കണ്ട് പഠിക്കുന്നുണ്ട്. പണ്ട് എക്സ് മുസ്ലിംസ് മുസ്ലിങ്ങളാണ് ഇതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ക്ലബ് ഹൗസിലെ രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവർ തന്നെയായിരുന്നു. ഇന്നും അതേതരം എന്ന് പറഞ്ഞൊരു വ്യക്തി ഈ കേരളത്തിനെ ഇന്ത്യയിൽ നിന്ന് വിഘടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്
ഒരു വോയിസ് ഒക്കെ ഇറക്കിയിട്ട് വലിയ പബ്ലിസിറ്റി ഒക്കെ നേടിയിട്ടുണ്ട്. ഇത്രയും കാലം വലിയ എക്സ് മുസ്ലിം സൈഡിൽ നിന്ന് വലിയ മതേതരത്തൊക്കെ പറഞ്ഞിട്ട് ഈ ക്ലബ് ഹൗസുകളിൽ വലിയ നിർവാണങ്ങളൊക്കെ അടിച്ചൊരു വ്യക്തിയായിരുന്നു. അപ്പൊ മനസ്സിൽ ഉള്ളിലിരിപ്പൊക്കെ പുറത്തു വന്നത് ഇന്നാണ്. അതേമാതിരി ഇപ്പൊ ക്ലബ് ഹൗസിലെ രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ വളരെ ആധികാരികമായിട്ട് ഡിബേറ്റിന് ആളുകളെ കൊണ്ടുവന്ന് അവർക്ക് സമയം കൊടുത്തിട്ട് ഡിബേറ്റ് നടത്തുന്നുണ്ട്. ഞാൻ മറുപക്ഷത്തിലുള്ള ഡിബേറ്റുകൾ സമയത്ത് അവര് സമയം കൊടുക്കാറില്ല, ഒരു ചോദ്യം ചോദിക്കാൻ നേരത്തെ ഔട്ട് തട്ടും. ഇതല്ല, വളരെ വിശദീകരിച്ച് ചോദ്യം ചോദിച്ച് സമയം കൊടുത്ത് ഡിബേറ്റ് നടത്തുന്ന ഒരു സംവിധാനം, അത് നിങ്ങൾക്ക് അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. നന്ദി. അതായത് ഈ എക്സ് മുസ്ലിംസ് എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായ ഒരു ഗ്രൂപ്പാണ്. അത് തൽകുമാർ അയ്യപ്പൻ പണ്ടെടുത്ത് പറയുമ്പോൾ എനിക്ക് അത്ര കണ്ടത് വിശ്വാസം വരുന്ന ഒരാളല്ല. ഇതിലൊരു കാര്യം, ഈ ഇവരുടെ ഒരു നയം ഒരു പ്രശ്നമാണ്. ഇന്നലെ ഹമീദ് ജയനോങ്ങല്ലൂരിലൂടെ വെളിപ്പെട്ടത്, അദ്ദേഹം വലിയ പണ്ഡിതനായൊരു മനുഷ്യനാണ്, എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പുള്ള ഒരാൾ തന്നെയാണ്, പല പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഉണ്ടെന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷമാണ് തോന്നിയത്. ഞാൻ വിചാരിച്ചു ഇദ്ദേഹം ഇത്തരം വിഷയങ്ങൾക്കെതിരെ വളരെ രൂക്ഷമായിട്ട് ആഞ്ഞടിക്കാൻ പോവാണ്, കൂടുതൽ സമയം അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ വേണമല്ലോ, പ്രോട്ടോകോൾ അനുസരിച്ച് അദ്ദേഹം നമ്മുടെയൊക്കെ എത്രയോ മീതയുള്ള ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ. ഇത് മതങ്ങളിലെല്ലാം ഇങ്ങനെ ഉണ്ട്, അത് പക്ഷേ നമുക്ക് ഫാക്റ്റാണ് വേണ്ടത്. ഏത് മതത്തിൽ എവിടെ എന്ത് കാര്യം ഇതാണ് വേണ്ടത്. അദ്ദേഹം നേരെ പറഞ്ഞു മാതാ അമൃതാനന്ദമായിട്ട് അവിടെ തട്ടിപ്പ് നടന്നു, അതുപോലെ സുരേന്ദ്രൻ്റെ കുറെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള രൂപത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞോട്ടെ. അപ്പം ഞാൻ അവിടെ പ്രതികരിച്ച രീതി അമൃതാനന്ദമായി ഭക്ഷണത്തിൽ അവിടെ അങ്ങനെ അത്രയും പറഞ്ഞില്ല, കാരണം ആർ വി മാവു അത് കൗണ്ടർ ചെയ്തു. അവിടെ ഭക്ഷണത്തിൽ തുപ്പുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടെന്ന്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തെറ്റാണ്. അങ്ങനെ ആര്, ഞാൻ പറഞ്ഞല്ലോ, യേശു ക്രിസ്തു ഭക്ഷണത്തിൽ തുപ്പിയാലും അത് കഴിക്കേണ്ട ബാധ്യത നമുക്ക് ആർക്കും ഇല്ല. കാരണം യേശു ക്രിസ്തു മനുഷ്യനായിട്ടാണ് 33 വയസ്സ് വരെ ജീവിച്ചിരുന്നെങ്കിൽ ഭക്ഷണത്തിൽ തുപ്പി അത് കഴിക്കണമെന്നാണ് നിയമം. അങ്ങനെ അദ്ദേഹത്തിന്റെ ആരുടെയും ഈ വിസർജ്യ വസ്തുക്കൾ ആരുടേതായിരുന്നാലും അത് മാലിന്യമാണ്, അതിനകത്തൊരു സംശയമൊന്നും വേണ്ട. അപ്പോൾ അതിൽ നിന്ന് മാറിക്കൊണ്ടുപോകാനായിട്ട് ഈ കമീത ചെയ്യുന്നവങ്ങളും ശ്രമിക്കുകയാണ് ചർച്ച. അപ്പോൾ ആ ചർച്ചയിലേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോൾ എപ്പോഴും അതിനെ കാണേണ്ടത് ഈ പ്രശ്നത്തിന്റെ ഗൗരവം എടുക്കണം. ഏതായാലും ഹമീദ് ചെയ്യുന്നവങ്ങളൊരു ഇലക്ഷൻ മത്സരിക്കാൻ പോകുന്ന ഒരാളല്ല, വോട്ട് കിട്ടിയിട്ടൊന്നും നേടാനില്ല, അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനമല്ല. ഇനി അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം അങ്ങനെ വളരെ തന്ത്രപരമായ ഒരു ശൈലി അവിടെ സ്വീകരിച്ച് ചർച്ചയുടെ ഗൗരവം തന്നെ കളയുകയാണ്. എന്തോ ഒരു നിസാര കാര്യം ഒറ്റപ്പെട്ട ഒരാൾ അവിടെ എന്തോ ഒക്കെ ഇങ്ങനെ നടത്തി ആ രൂപത്തിൽ അദ്ദേഹം അതിനെ കാണുക. ഒറ്റപ്പെട്ട ഒരാളാണോ നമ്മുടെ കാന്തപുരം? അങ്ങനെയല്ല. അപ്പോൾ കാന്തപുരം അങ്ങനെയുള്ള ആളുകൾ ചെയ്തു വെച്ച ഈ കാര്യം ഗൗരവമുള്ളതാണ്. കാന്തപുരം പറഞ്ഞാൽ അദ്ദേഹം തുപ്പിയിട്ട് വെള്ളം കൊടുത്ത പാമ്പ് കടിച്ചവന് സൗഖ്യം, ഇത് വേറൊരാളെന്ന് പറഞ്ഞാട്ടെ, ഇവിടെ കേസാണ്, മാജിക്കൽ റെമഡീസ് ആക്ട് ഉണ്ട്, അതനുസരിച്ച് കേസെടുക്കും. ഇപ്പൊ സുപ്രഭാത് പറഞ്ഞതിനോട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഞങ്ങള് ഇവിടെ വരുന്ന ഏതൊരാളോടും ഞങ്ങളുടേതായ ഒരു മര്യാദയിൽ സംസാരിക്കാനും കേൾക്കാനും ഒക്കെ തയ്യാറാകുന്നു. നിങ്ങൾക്കൊക്കെ വരാനും നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഞങ്ങൾക്ക് വരാനും ഒക്കെ സാധിക്കുന്നതിന്റെ കാര്യം നമ്മളൊക്കെ തമ്മിൽ ഇന്ററാക്ഷൻ നടക്കുമ്പോഴാണ് ഏറ്റവും അടുക്കേണ്ട അല്ലെങ്കിൽ മനുഷ്യനെന്ന നിലയിൽ യോജിച്ചു പോകേണ്ട ഒട്ടേറെ തലങ്ങളുണ്ട്. അത് മുസ്ലിം സഹോദരന്മാരുമായിട്ടുണ്ട്. നമുക്ക് ആരുമായിട്ട് അകന്നിരുന്നു കൊണ്ടുള്ള ഒരു ജീവിത വ്യവസ്ഥ കേരളത്തിൽ സാധ്യമല്ല, ലോകത്ത് തന്നെ സാധ്യമല്ല. പക്ഷെ അതിൽ എതിർക്കേണ്ടതുണ്ട് ഓരോ മതവിശ്വാസത്തിലെയും. ഇതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ പോലെ ഈ വലിയ അന്ധവിശ്വാസികൾ തന്നെയാണ് യമുഡാപ്പുകൾക്കിടയിലുള്ളത്, അല്ലെങ്കിൽ ഈ എക്സ് മുസ്ലിങ്ങൾക്കിടയിലുള്ളത്, അല്ലെങ്കിൽ യുക്തിവാദികളായിട്ടുള്ള ആളുകൾക്കും ഉള്ളത്. അവർ യുക്തിവാദികളാണോ എന്നുള്ളത് പോലും ചിന്തിക്കേണ്ട വിഷയമാണ്. അതിലൊരു ഒരു വസ്തുത, എക്സ് മുസ്ലിം ഗ്രൂപ്പുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിഴവ് അത് വല്ലൊരു ശ്രദ്ധിക്കേണ്ടതാണ്. നാളുകളിൽ ചർച്ച വെക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. ഈ ഞാൻ തന്നെ പറഞ്ഞല്ലോ, ഞാൻ ഇതിനെക്കുറിച്ച് ബോധവാനായിരുന്നില്ല. ഹലാലിനെ കുറിച്ചും എനിക്ക് വ്യത്യസ്ത അഭിപ്രായമായിരുന്നു. ഹലാലിനെ കുറിച്ച് അനിൽകുമാർ അയ്യപ്പനും അതുപോലെ സെബാസ്റ്റ്യൻ മുന്നേക്കലും ഒക്കെ വീഡിയോ ചെയ്യുന്ന കാലത്ത് ഇതൊന്നും ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കി, ഞാനിവിടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ ഇവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. ഒരു മതസമൂഹത്തിൽ ഇപ്പോൾ നമ്മുടെ ടി ജി ഇവിടെ ഉണ്ട്, അദ്ദേഹം സ്വീകരിച്ചൊരു നിലപാട് ഒരു സമൂഹത്തിൽ എല്ലാവരും പോകേണ്ടതാണ് എന്നുള്ള ഒരു വിട്ടുവീഴ്ചയുടെ വിശാല നിലപാട് സ്വീകരിച്ച ഒരാളാണ് ഞാൻ. അതിനധികം നാൾ അധികമായിട്ടില്ല, കൂടിയാലൊരു ഒരു വർഷം മുമ്പ്. പക്ഷേ എനിക്കറിയില്ല ഇത് തുപ്പിയിട്ട് വിടുന്ന സാധനമാണ്. ഞാൻ എൻ്റെ തിയറി കുറെ പഠിച്ചിട്ട് എടാ ബിസ്മി ചൊല്ലി ഒരുത്തൻ അതിലെ ബ്ലഡ് മുഴുവൻ കളഞ്ഞൊരു മൃഗത്തെ അറക്കുന്നു, അതിനകത്ത് എന്താ ഈ കാര്യം ഇത്ര കണ്ട് അനിൽകുമാർ എന്താ ഈ പറയാനിരിക്കുന്നത്, അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ എന്താ ഇത്, ഇതൊക്കെ പറയുന്നതല്ലേ, അല്ലെങ്കിൽ മോശമല്ലേ എന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ എനിക്ക് മനസ്സിലാകുന്നത് പിന്നീടാണ് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകുന്നത്, ചില അനുഭവങ്ങളും എൻ്റെ പിന്നിലുണ്ട്, അത് ഞാൻ ഇപ്പൊ വിശദീകരിക്കുന്നില്ല. ഏതായാലും ഇത്തരം പ്രശ്നങ്ങളെ ഒറ്റ വാക്കിൽ കണ്ട്
നമ്മളത് ജനറലൈസ് ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറയാൻ കാരണം ഈ വിഷയങ്ങൾ ഇസ്ലാമിക ലോകത്ത് പോലും ഒതുങ്ങി നിന്നാൽ പോലും അത് തെറ്റാണ്. കാരണം ഇതിലെ ഭൂരിപക്ഷം മനുഷ്യർ ഇത് ഭക്ഷിക്കുക, നമ്മുടെ സൗരന്മാരാണ്, അവർ പോയി ഇത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അത് ഭക്ഷിക്കരുത്. അപ്പൊ അവിടെ ചോദിച്ച് ചാണകം കലക്കി, ചാണകം കലക്കി കുടിക്കാൻ കൊടുത്തത് തെറ്റ് തന്നെയാണ്. അതിനകത്ത് എന്താ സംശയം? അത് മറ്റൊരു രൂപത്തിൽ പള്ളി കേന്ദ്രീകരിച്ച് ഇങ്ങനൊരു പ്രശ്നം വന്നാലും അത് തെറ്റാണ്. അത് അടുത്തത് ഇത് ഊതിയതാണോ തുപ്പിയതാണോ എന്ന് ഈ ഹമീദ് ചെയ്ത മതിൽ ഒരു സംശയിക്കുകയാണ്. ഊതിയതല്ല, തുപ്പിയതാണ്. കാരണം തുപ്പാൻ പ്രമാണമുണ്ട്, ഊതരുതെന്ന് പ്രമാണമുണ്ട്. ഊതരുത്, തുപ്പാ, തുപ്പിയതിന് പ്രമാണമുണ്ട്. ഹദീസ് കറക്റ്റ് ഉദ്ധരിച്ച് നമ്മൾ പറയുന്നു. ഇനി ഞാൻ എക്സ്മുസ്ലിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞു വരുന്നത്, ഇവർക്കൊരു കാര്യം അറിയാം. ഇവരുടെ ഈ ഗ്രന്ഥങ്ങളിലും ഹദീസുകളിലും ഒക്കെ കാണുന്ന കാര്യങ്ങളുടെ 99.9% അത്രയും സംഗതികളും വേസ്റ്റാണ്, മനുഷ്യനൊരു ഗുണവുമില്ലാത്ത കാര്യങ്ങളാണ്. ആയിഷ ഇങ്ങനെ പറഞ്ഞതായിട്ട്, അബൂബക്കർ കേട്ടതായിട്ട്, അനസ് അറിഞ്ഞതായിട്ട്, അബൂ ഹുറൈറ പറഞ്ഞതായിട്ട് 200 കൊല്ലം കഴിഞ്ഞ ഒരാൾ വന്ന് രേഖപ്പെടുത്തുന്നു. ഞാൻ വിശ്വസിനിയത പോട്ടെ, നമുക്കത് പ്രശ്നമല്ല. എന്നാൽ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താ, സ്ത്രീകളെ എങ്ങനെ സമീപിക്കാം, കൊച്ചുകുട്ടിയോട് എങ്ങനെ നമുക്ക് അവളെ വിവാഹം കഴിക്കുക, വിവാഹം കഴിക്കാവുന്ന പോലുമല്ല, എങ്ങനെ മൊഴി ചൊല്ലാം, മൊഴി ചൊല്ലിക്കഴിഞ്ഞ് പിന്നെയും കെട്ടണമെന്നുണ്ടെങ്കിൽ അവളെ തലാക്ക് ചൊല്ലി ഉപേക്ഷിച്ച സ്ത്രീയെ പിന്നെയും വിവാഹം കഴിക്കണമെങ്കിൽ അവൾ ഒരു രാത്രിയെങ്കിലും വേറൊരു പുരുഷന്റെ കൂടെ ഭാര്യയായിട്ട് ജീവിച്ചിട്ട് പിന്നെടുക്കാം. ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ചർച്ചകൾ ഈ രൂപത്തിൽ, തുറക്കി പറഞ്ഞാൽ ടോയ്ലറ്റ് കയറുമ്പോൾ എന്ത് ചെയ്യണം, ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യണം, വെള്ളം കുടിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ കിടക്കുന്നത്. അപ്പോൾ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു സമൂഹത്തിന്, മുസ്ലിം സമൂഹത്തിലെ ഒരുപറ്റ ആളുകൾക്ക് ഇതിനോട് ശുദ്ധ കോമഡിയാണ് ഇതെന്ന് തോന്നിയിട്ട് അവരതിനെ വിമർശിച്ചു തുടങ്ങി. വിമർശിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്ക് പൊതുവിൽ ചാപ്പ കുത്തുന്ന അവസ്ഥയിൽ നിന്ന് അവർ വിമോചിതരായി. അതായത് ഇസ്ലാം ഇത്രയും കുഴപ്പമൊക്കെ ഉള്ള ഞങ്ങൾ അതിലല്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ അവര് ഈ വിഷയത്തിൽ നിന്ന് മോചിതരായി. മോചിതരായി മാറി നിൽക്കുമ്പോൾ അവർക്കൊരു സ്ഥലമില്ല, ചവിട്ടി നിൽക്കാൻ ഒരു ഇടമില്ല, എന്ത് വേണമെന്നതിനെ കുറിച്ചൊരു ധാരണയില്ല. അവർ ഹിന്ദു ആകുകയല്ല, അവർ ക്രിസ്ത്യാനി ആവുകയല്ല, അവർ വേറൊരു രൂപത്തിലേക്ക് പോവാണ്. എന്നാൽ പരമ്പരാഗതമായിട്ട് ഒരു അഗ്നോസ്റ്റിക് ആയിട്ട് മാറുകയല്ല, മറിച്ച് അവർ മാറിയിട്ട് ഫ്രീ തിങ്കറോ ഇങ്ങനെയൊക്കെ മാറിക്കഴിഞ്ഞ് അല്പം കഴിഞ്ഞ് ചിന്തിക്കുന്നു, എല്ലാ മതവും ഒരുപോലാണ്, എല്ലാ മതവും ഒരുപോലെ അല്ല, അത് കൃത്യമാണ്. അപ്പോൾ എല്ലാ മതവും ഒരുപോലാണ്, അവിടെ ഈ കുഴപ്പമുണ്ട്, ഇവിടെ ഈ കുഴപ്പമുണ്ട്, ഇസ്ലാമിൽ ഈ കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇസ്ലാമിനെ വിമർശിച്ചോളാം, നിങ്ങൾ കയറി വിമർശിക്കണ്ട, കാരണം നിങ്ങൾക്ക് ഇന്ന ഇന്ന കുഴപ്പങ്ങളുണ്ട്. അതുവഴി കുറെ കഴിഞ്ഞ് ഇവർ ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന സ്വത്വ ബോധം നഷ്ടപ്പെടുത്തുന്നില്ല. അവർ മനസ്സുകൊണ്ടൊരു മുസ്ലിമാണ്, ഏത് രൂപത്തിലാ വിശ്വാസമൊന്നും അവർക്കില്ല, അള്ളാഹുവിൽ വിശ്വാസമില്ല, പ്രവാചകൻ അവരുടെ ഭയങ്കര ശത്രുവാണ്. പക്ഷേ ആ കമ്മ്യൂണിറ്റി ഇതൊക്കെ വിശ്വസിച്ച് പോരുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അവരെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറഞ്ഞാലുണ്ട്. മാലിന്യം അവർക്ക് അറപ്പാണ്, മാലിന്യം പക്ഷേ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും. ആ ജനത്തെയല്ല ഞാൻ പറഞ്ഞത്, അവർ വിശ്വസിച്ച് പോരുന്ന ഇത്തരം കാര്യങ്ങൾ. ഇത് മാലിന്യം ഇല്ലെങ്കിൽ എന്താ പറയാൻ പറ്റുന്നത്? ഇപ്പൊ തന്നെ ഒരു നിസാര കാര്യം ഞാൻ പറയാം. ഇവിടെ ഇപ്പൊ എന്റെ കുട്ടികൾ ഫുഡ് കഴിക്കുന്ന സമയത്താണ് ജാമിദ ടീച്ചർ സംസാരിക്കുന്നത്. എന്താ മോള് പറഞ്ഞു, അപ്പൊ ആ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഇതിങ്ങോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പറഞ്ഞു. അവൾ ആ ഫുഡ് എടുത്ത് ബാക്കി കളഞ്ഞു. അപ്പൊ കാരണം അവര് ഹദീസ് ഉദ്ധരിച്ച് സംസാരിക്കുകയാണ്, വസ്തുതയാണ്. അപ്പൊ ഈ കാര്യങ്ങളെ നമ്മൾ എങ്ങനെ കാണണം? അറപ്പായ വസ്തുക്കൾ അറപ്പല്ലേ, അതിന് വേറെന്ത് പേരാ കൊടുക്കാൻ പറ്റുന്നത്? അപ്പോ ഇതാണ് ആ ചർച്ചയിലുടനീളം കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഹമീദ് ചേതമംഗലിനെ പോലെയുള്ള ആളുകൾ പോലും ഈ രൂപത്തിൽ വഴിമാറിപ്പോകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ആ യമുഡാപ്പികളെ നമുക്ക് ഈ രൂപത്തിൽ വിശ്വാസത്തിൽ എടുക്കാൻ പറ്റില്ല. അവര് അള്ളാഹുവിനെ മുഹമ്മദിനെ ഉപേക്ഷിച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ ദുരാചാരങ്ങളുടെ നിശബ്ദ സംരക്ഷകരായിട്ട് അവർ തുടരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അനുഭവം, എനിക്ക് മനസ്സിലായ കാര്യം. അത് അനുകുമാറിനെ പോലുള്ള ആളുകൾ കുറെ കൂടി നേരത്തെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് അതിലുള്ളൊരു മേന്മ. ഓക്കെ.